എന്തുകൊണ്ടും വളരെ പ്രത്യേകത ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബഥേൽ ആശ്രമം ആരംഭിച്ചിട്ട് 99 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം 100-ാമത്തെ വാർഷികത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. 1922 സിസ്റ്റർ ലീഡിത് മീൻ ആൻഡ് സിസ്റ്റർ റേച്ചൽ ജോസഫ് എന്ന രണ്ട് മഹൽ വ്യക്തികളുടെ പ്രവർത്തനപരമായിട്ട് അവർ ഒരുമിച്ച് വന്ന് ആരംഭിച്ചതായിട്ടുള്ള ഈ പ്രവർത്തനം ഇപ്പോൾ 100-ാമത്തെ വാർഷികത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. 1922 അന്നത്തെ മഹായടവക ബിഷപ്പായിരുന്ന ബിഷപ്പ് ഡി തിരുമേനിയുടെ അദ്ദേഹത്തിൻ്റെ പത്നി എല്ലാ മാർഗരറ്റ് ഗില്ലിൻ്റെയും ശ്രമഫലമായിട്ടാണ് ഈ രണ്ട് മഹൽ വ്യക്തികൾ ഒരുമിച്ച് വന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ആലപ്പുഴയിലാണ് അവർ പ്രവർത്തനം ആരംഭിച്ചത്. അതിന് പ്രത്യേകതയുണ്ട്. ആദ്യത്തെ മിഷണറിയായിരുന്ന റവറൻ തോമസ് നോർട്ടൺ ആലപ്പുഴയിലാണ് വന്നത്. അതുകൊണ്ട് ഈ രണ്ട് വനിതാ മിഷണറിമാരും ഒരുമിച്ച് വന്നത് ആലപ്പുഴയിൽ തന്നെയാണ്. അതിനുശേഷം അവർ ചെമ്മന്നൂരിലേക്ക് താമസം മാറ്റി വീണ്ടും അവിടെ നിന്ന് കറുകച്ചാലിനടുത്തുള്ള ചേരക്കൊമ്പിലെത്തി. അവിടെ വെച്ചാണ് ദൈവം അവർക്കൊരു ദർശനം കൊടുത്ത് ഈ വാരിക്കാട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരുവാനായിട്ട്. അങ്ങനെ 1924 ഇവിടെ എത്തിയത്. അവർ പ്രവർത്തനം ആരംഭിച്ചത് 22 24 ഇവിടെ എത്തിയത്. 1926 ഈ ബൃഹത്തായിട്ടുള്ള ഒരു കെട്ടിടം, ആശ്രമം എന്ന പേരുള്ള കെട്ടിടം അവർ പണിത് പൂർത്തീകരിച്ചു ഇവിടെ താമസം ആരംഭിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് പ്രധാനമായും ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ അശരണരായിട്ടുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ സ്ത്രീകൾ അങ്ങനെയുള്ള എല്ലാവരെയും ഏറ്റെടുത്ത് അവരെ വിദ്യാഭ്യാസം ചെയ്ത് അവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ആശ്രമത്തിൻ്റെ അന്നും ഇന്നുമുള്ള പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് 1928 ബഥേൽ കമ്മ്യൂണിറ്റി യു പി സ്കൂൾ ആരംഭിച്ചു. അത് ഇപ്പോൾ ഏകദേശം 94 കഴിഞ്ഞിരിക്കുകയാണ്. 2014 ഈ സ്ഥാപകരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളും കൂടെ ഞങ്ങൾ ആരംഭിച്ചു. സിസ്റ്റർ എഡിത് നീം ആൻഡ് സിസ്റ്റർ റേച്ചൽ ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. രണ്ട് സ്കൂളും വളരെ അനുഗ്രഹകരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാവുന്നു. അതുപോലെ തന്നെ മഹാരോഗിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ബഥേൽ ആശ്രമം. ആശ്രമത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ആസ് സീ ഹിം ഹു ഇസ് ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ. നമുക്കറിയാം എബ്രായർ എഴുതിയ ലേഖനത്തിലാണ് പറയുന്നത് മോശ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത്. അതും ഇവിടെയും അതുതന്നെയാണ്, അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെയാണ് ഈ മിനിസ്ട്രി ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 പ്രതിജ്ഞകളാണ് ദൈവത്തോട് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ വന്ന് താമസിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥിര അംഗങ്ങളായ സിസ്റ്റേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, 3 പ്രധാനപ്പെട്ട പ്രതിജ്ഞകളാണ് ദൈവത്തോട് ചെയ്യുന്നത്. 1 സിംപ്ലിസിറ്റി, സാക്രിഫൈസ് ആൻഡ് സിൻസിയറിറ്റി. ലാളിത്യം, ത്യാഗം, പരമാർത്ഥത. അപ്പം ലളിതമായിട്ടുള്ള ജീവിതമാണ് ഇവിടെ ഞങ്ങളെല്ലാവരും നയിക്കുന്നത്. ലാളിത്യവും അതുപോലെ തന്നെ ത്യാഗസമ്പൂർണമായിട്ടുള്ള ജീവിതം, അതുപോലെ തന്നെ ആത്മാർത്ഥത ഉള്ള ദൈവത്തോടുള്ള ആത്മാർത്ഥത, സഹജീവികളോടുള്ള ആത്മാർത്ഥത, ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രതിജ്ഞകൾ. അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് തരുന്നതായിട്ടുള്ള നിയോഗങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായി ചെയ്യുവാനായിട്ട് ഞങ്ങൾ ഈ 3 പ്രതിജ്ഞകൾ നിറവേറ്റിയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ December 11 ഞങ്ങൾ 99-ാമത്തെ ബഥേലിനെ ആചരിക്കുമ്പോൾ കഴിഞ്ഞ 100 മുഴുവൻ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എത്രമാത്രമാണ് എന്നുള്ളത് നിങ്ങളോട് സാക്ഷിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഒരിക്കലും ഞങ്ങളുടെ വാക്തത്വത്തിൽ നിന്നും പിന്മാറിപ്പോകാത്തതും ദൈവത്തിൻ്റെ അസ്നേഹവും കരുതയും ഒരു 100 മുഴുവൻ ഞങ്ങൾ അനുഭവിച്ചു. പുതിയൊരു 100 ഞങ്ങൾ പാദങ്ങൾ വയ്ക്കുമ്പോൾ അത് പുതിയ ഒരു അനുഭവത്തോടുകൂടി ആയിരിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. January 11 2022 January 11 ആശ്രമത്തിന് 100-ാമത്തെ വാർഷികമാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് January 11 ഇതിൻ്റെ ശതാബ്ദി ആഘോഷവും ആയിരിക്കുന്നത്. അത് ഏറ്റവും അനുഗ്രഹകരമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് എത്തുപ്പെട്ടരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ 99-ാമത് ബഥേലിലേക്കും അതുപോലെ തന്നെ ശതാബ്ദി ആഘോഷത്തിന് ഉദ്ഘാടനത്തിൽ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ എന്തുകൊണ്ടും വളരെ പ്രത്യേകത ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബഥേൽ ആശ്രമം ആരംഭിച്ചിട്ട് 99 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം 100-ാമത്തെ വാർഷികത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. 1922 സിസ്റ്റർ എഡിത് നീഡ് ആൻഡ് സിസ്റ്റർ റേച്ചൽ ജോസഫ് എന്ന രണ്ട് മഹൽ വ്യക്തികളുടെ പ്രവർത്തനപരമായിട്ട് അവർ ഒരുമിച്ച് വന്ന് ആരംഭിച്ചതായിട്ടുള്ള ഈ പ്രവർത്തനം ഇപ്പോൾ 100-ാമത്തെ വാർഷികത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. 1922 അന്നത്തെ മഹായടവക ബിഷപ്പ് ബിഷപ്പ് ഡി തിരുമേനിയുടെ
അദ്ദേഹത്തിൻ്റെ പത്നി എല്ലാ മാർഗരത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ രണ്ട് മഹൽ വ്യക്തികൾ ഒരുമിച്ച് വന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ആലപ്പുഴയിലാണ് അവർ പ്രവർത്തനം ആരംഭിച്ചത്. അതിന് പ്രത്യേകതയുണ്ട്. ആദ്യത്തെ മിഷണറിയായിരുന്ന റെവറൻഡ് തോമസ് നോർട്ടൺ ആലപ്പുഴയിലാണ് വന്നത്. അതുകൊണ്ട് ഈ രണ്ട് വനിതാ മിഷണറിമാരും ഒരുമിച്ച് വന്നത് ആലപ്പുഴയിൽ തന്നെയാണ്. അതിനുശേഷം അവർ ചെമ്മന്നൂരിലേക്ക് താമസം മാറ്റി വീണ്ടും അവിടെ നിന്ന് കറുകച്ചാലിനടുത്തുള്ള ചേരക്കൊമ്പിലെത്തി. അവിടെ വെച്ചാണ് ദൈവം അവർക്കൊരു ദർശനം കൊടുത്ത് ഈ വാരിക്കാട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരുവാനായിട്ട്. അങ്ങനെ 1924 ഇവിടെ എത്തിയത്. അവർ പ്രവർത്തനം ആരംഭിച്ചത് 22 24 ഇവിടെ എത്തിയത്. 1926 ഈ ബൃഹത്തായിട്ടുള്ള ഒരു കെട്ടിടം, ആശ്രമം എന്ന പേരുള്ള കെട്ടിടം അവർ പണിത് പൂർത്തീകരിച്ചു ഇവിടെ താമസം ആരംഭിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് പ്രധാനമായും ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ അശരണരായിട്ടുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ സ്ത്രീകൾ അങ്ങനെയുള്ള എല്ലാവരെയും ഏറ്റെടുത്ത് അവരെ വിദ്യാഭ്യാസം ചെയ്ത് അവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ആശ്രമത്തിൻ്റെ അന്നും ഇന്നുമുള്ള പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് 1928 എഥേൽ കമ്മ്യൂണിറ്റി UP സ്കൂൾ ആരംഭിച്ചു. അത് ഇപ്പോൾ ഏകദേശം 94 കഴിഞ്ഞിരിക്കുകയാണ്. 2014 ഈ സ്ഥാപകരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഞങ്ങൾ ആരംഭിച്ചു. സിസ്റ്റർ എഡിത്നിയും ആൻഡ് സിസ്റ്റർ റേച്ചൽ ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. രണ്ട് സ്കൂളും വളരെ അനുഗ്രഹകരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാകുന്നു. അതുപോലെ തന്നെ മഹാരോഗിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് എഥേൽ ആശ്രമം. ആശ്രമത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ആസ് സീ ഹിം ഹു ഈസ് ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ. നമുക്കറിയാം എബ്രായർക്കെതിരെ ലേഖനത്തിലാണ് പറയുന്നത് മോശ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത്. അതും ഇവിടെയും അത് തന്നെയാണ്, അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെയാണ് ഈ മിനിസ്ട്രി ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 പ്രതിജ്ഞകളാണ് ദൈവത്തോട് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ വന്ന് താമസിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥിര അംഗങ്ങളായ സിസ്റ്റേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, 3 പ്രധാനപ്പെട്ട പ്രതിജ്ഞകളാണ് ദൈവത്തോട് ചെയ്യുന്നത്. സിംപ്ലിസിറ്റി, സാക്രിഫൈസ് ആൻഡ് സിൻസിയറിറ്റി. ലാളിത്യം, ത്യാഗം, പരമാർത്ഥത. അപ്പം ലളിതമായിട്ടുള്ള ജീവിതമാണ് ഇവിടെ ഞങ്ങളെല്ലാവരും നയിക്കുന്നത്. ലാളിത്യവും അതുപോലെ തന്നെ ത്യാഗസമ്പൂർണമായിട്ടുള്ള ജീവിതം, അതുപോലെ തന്നെ ആത്മാർത്ഥത ഉള്ള ദൈവത്തോടുള്ള ആത്മാർത്ഥത, സഹജീവികളോടുള്ള ആത്മാർത്ഥത, ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രതിജ്ഞകൾ. അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് തരുന്നതായിട്ടുള്ള നിയോഗങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായി ചെയ്യുവാനായിട്ട് ഞങ്ങൾ ഈ 3 പ്രതിജ്ഞകൾ നിറവേറ്റിയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ December 11 ഞങ്ങൾ 99 ബഥേലിനെ ആചരിക്കുമ്പോൾ കഴിഞ്ഞ 100 മുഴുവൻ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എത്രമാത്രമാണ് എന്നുള്ളത് നിങ്ങളോട് സാക്ഷിക്കുന്നത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. ഒരിക്കലും ഞങ്ങളുടെ വാക്തത്വത്തിൽ നിന്നും പിന്മാറിപ്പോകാത്തതും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും 100 മുഴുവൻ ഞങ്ങൾ അനുഭവിച്ചു. പുതിയൊരു 100 ഞങ്ങൾ പാദങ്ങൾ വയ്ക്കുമ്പോൾ അത് പുതിയ ഒരു അനുഭവത്തോടുകൂടി ആയിരിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. January 11 2022 January 11 ആശ്രമത്തിൻ്റെ 100 വാർഷികമാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് January 11 ഇതിൻ്റെ ശതാബ്ദി ആഘോഷവും ആയിരിക്കുന്നത്. അത് ഏറ്റവും അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് എത്തപ്പെട്ടത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ 99 ബഥേലിലേക്കും അതുപോലെ തന്നെ ശതാബ്ദി ആഘോഷത്തിൽ ഉദ്ഘാടനം സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. Thank you.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ
1922 ജനുവരി 12-ാം തീയതി രണ്ട് വനിതകളാൽ ബഥേൽ ആശ്രമം പ്രവർത്തനം ആരംഭിക്കുന്നതിന് ദൈവം നൽകിയ നടത്തിപ്പിനായും കഴിഞ്ഞ 99 വർഷങ്ങളായി ആശ്രമത്തിൻ്റെ മേൽ ദൈവം വർഷിപ്പിച്ച അളവറ്റ അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കുമായും തന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും അത്രേ നാം ഇപ്പോൾ വന്നു കൂടിയിരിക്കുന്നത്. ആശ്രമത്തിൻ്റെ സ്ഥാപകരുടെ പ്രയത്നഫലം അനുഭവിപ്പാൻ നമുക്ക് പദവി ലഭിച്ചിരിക്കയാൽ അനുസരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വഴികളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നതിന് നമുക്ക് പ്രതിഷ്ഠയെ പുതുക്കാം. തലമുറ തലമുറയായി നമ്മുടെ പിതാവായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത്. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും? അവന്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും? അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. യഹോവയെ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. സകലവും നിങ്ങിൽ നിന്നല്ല വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. നമുക്ക് നിൽക്കവേ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞങ്ങൾ ഞങ്ങൾക്കുള്ളവരല്ലായകിയാൽ അങ്ങയുടെ വകയാകുന്നു. ഞങ്ങളുടെ ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുന്ന് കൽപ്പിക്കുന്നതിനെ നിവർത്തിപ്പാനുള്ള ശക്തിയെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്ന് അങ്ങയ്ക്ക് ഇഷ്ടമുള്ളതിനെ ചെയ്യുവാൻ കൽപ്പിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ നീതിയോടെ ജീവിക്കുകയും വരുവാനുള്ള ലോകത്തിൽ അങ്ങേ എന്നേക്കും സ്തുതിക്കുകയും ചെയ്യേണ്ടതിന് ആയിട്ട് തന്നെ. ആമേൻ. തലമുറ തലമുറയായി ഞങ്ങളുടെ പ്രത്യാശയും സന്തോഷവുമായിരിക്കുന്നവനും അങ്ങേ അന്വേഷിക്കുന്നതിനുള്ള ശക്തിയും അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്നുള്ള ഉറപ്പും എല്ലാ തലമുറകളിലെയും മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ളവനുമായ ദൈവമേ, ഞങ്ങളങ്ങയെ കണ്ടെത്തി എന്നും അങ്ങയുടെ സ്നേഹത്തിൽ സ്ഥിരമായിരിക്കാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സന്തോഷമായിരിക്കണമേ. അത് മുഴുവൻ കൈവശമാക്കി അങ്ങ് അതിൽ വസിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ഇടുങ്ങിയതെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം അതിനെ വിസ്താരമാക്കണമേ. ശൂന്യമായി കിടക്കുന്ന അതിനെ അവിടുന്ന് പണിത് ഉറപ്പിക്കണമേ. അങ്ങയുടെ കണ്ണുകൾ ഇഷ്ടപ്പെടാത്തത് അതിലുണ്ട്, അവയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുന്ന് വന്ന് മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി ഞങ്ങളെ വെടിപ്പാക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി ഞങ്ങളെ കാക്കുകയും ചെയ്യണമെന്ന് രക്ഷിതാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നൂറ്റി 145-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 145. എൻ്റെ ദൈവമായ രാജാവെ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാഗവും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ. തലമുറ തലമുറയോടെ നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മനുഷ്യൻ നിന്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും, ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നിൽക്കവേ നമുക്ക് നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം ചെയ്യാം. ദൈവമേ, ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നുവെന്ന് പ്രതിവാക്യമായിട്ട് പറയാം. കേരളക്കരയിൽ ആദ്യം സുവിശേഷ ദൂത് കൊണ്ടുവന്നവർക്കായും അതിൻ്റെ ദീപം ഇന്നുവരെയും കെടാതെ നിലനിൽക്കുന്നതിനായും ദൈവമേ, ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ബഥേൽ ആശ്രമത്തിൻ്റെ ആരംഭത്തിന് പ്രേരണ നൽകിയ ബിഷപ്പ് ഗിൽ തിരുമേനിക്കും പത്നിക്കുമായും അതിൻ്റെ ആരംഭ പ്രവർത്തകരായ സിസ്റ്റർ ഈഡിത്ത് നീവ്, സിസ്റ്റർ റേച്ചൽ ജോസഫ് എന്നിവർക്കായും അവരുടെ സഹപ്രവർത്തകർക്കായും ദൈവമേ, ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു.
സ്ത്രീജനങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ സാക്ഷികളായി നിന്ന് വേല ചെയ്യുവാൻ ദൈവം തൻ്റെ ദാസികളെ വിളിച്ച് നിയോഗിച്ച 99 വർഷക്കാലം ഈ ആശ്രമത്തെ നടത്തിയ എല്ലാ കൃപകൾക്കായും ദൈവമേ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ഈ സ്ഥാപനത്തിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങൾക്കായും കഴിഞ്ഞ 99 വർഷക്കാലം ഈ മഹാ ഇടവകയിൽ പൊതുവായും സ്ത്രീജനങ്ങളുടെ ഇടയിൽ പ്രത്യേകമായും സാധിച്ചിട്ടുള്ള ചെറിയതും വലിയതുമായ എല്ലാ കാര്യങ്ങൾക്കായും ദൈവമേ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആശ്രമ മുഖാന്തരം ക്രിസ്തുവിൽ പ്രകാശം കണ്ടെത്തിയവർക്കായും സുവിശേഷ സത്യത്തിൽ സ്ഥിരപ്പെട്ട് വളർന്നു വരുന്നവർക്കായും ദൈവമേ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ഈ സ്ഥാപനത്തിൽ പ്രവേശിച്ച് പ്രവർത്തനം ചെയ്യുവാൻ കാലാകാലങ്ങളിൽ വിളിക്കപ്പെട്ടിട്ടുള്ളവർക്കായും ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ദാസികൾക്കായും ദൈവമേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ പരിശീലനം കഴിഞ്ഞിട്ടുള്ളവർക്കായും ഓരോ സ്ഥലങ്ങളിൽ ലഭിച്ച ദീപം കടാതെ സൂക്ഷിച്ചു വെക്കുന്നവർക്കായും അതുമൂലം ഓരോ സഭകളിലും ഉണ്ടായിട്ടുള്ള അഭിവൃദ്ധിക്കായും സ്ത്രീകൾക്ക് സഭയിലെ സേവനത്തിന് ലഭിച്ചിട്ടുള്ള പങ്കാളിത്തത്തിനായും ദൈവമേ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ഈ സ്ഥാപനത്തിനും അതിൻ്റെ ശാഖകൾക്കും ആവശ്യമായിരിക്കുന്ന സ്ഥലവും കെട്ടിടങ്ങളും പണവും കാലാകാലങ്ങളിൽ ലഭിച്ചതിനാലും പ്രാർത്ഥനയാലും സ്വമേധാദാനങ്ങളാലും സഹായിച്ചിട്ടുള്ള എല്ലാവർക്കായും വർഷം തോറും ലഭിക്കുന്ന സന്ധിപ്പിനായും കഴിഞ്ഞ കാലങ്ങളിൽ അറിയാത്ത പാതകളിൽ കൂടി നടത്തിയതിനായും ദൈവമേ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ഈ സ്ഥാപനയുടെ അംഗങ്ങൾക്ക് ഇടവിടാതെ ശാരീരികമായും ആത്മീയമായും ലഭിച്ചു പോന്ന എല്ലാ നന്മകൾക്കായും സ്ഥാപനത്തിൽ വിവിധ സരണികളിൽ കൂടി സേവനം അനുഷ്ഠിക്കുവാൻ ലഭിച്ചിട്ടുള്ള അവസരങ്ങൾക്കായും ദൈവമേ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. മഹായിടവയിലെ സഭകളുമായി ആശ്രമത്തിന് കൂടുതൽ ബന്ധം പുലർത്തുവാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും ദൈവമേ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആശ്രമത്തിൽ ചാപ്പൽ വഹിക്കുന്ന കേന്ദ്ര സ്ഥാപനത്തിനും അത് നിമിത്തം ലഭിച്ചിട്ടുള്ള ദർശനത്തിനും പ്രോത്സാഹനത്തിനും നടത്തിപ്പിനും ശക്തിക്കും അവയെ അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുവാൻ ലഭിച്ച എല്ലാ കൃപകൾക്കു വേണ്ടിയും ദൈവമേ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ഈ പ്രസ്ഥാനത്തിൽ പ്രയോജനം മഹായിടവയ്ക്കും പുറത്തും ലഭിക്കത്തക്കവണ്ണം കാലാകാലങ്ങളിൽ ദൈവാതിലെ ശാഖകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിന് നൽകിയ കൃപകൾക്കായിട്ടും അവ മൂലമുള്ള പ്രയോജനത്തിനായും ദൈവമേ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ഈ സ്ഥാപനത്തെ സന്ദർശിച്ച് ധൈര്യപ്പെടുത്തിയിട്ടുള്ള സ്വദേശീയരോ വിദേശീയരോ ആയ എല്ലാവർക്കും വേണ്ടിയും ഈ സ്ഥാപനം മൂലം പ്രോത്സാഹനം കണ്ടെത്തിയിട്ടുള്ളവർക്കായും വേണ്ടി ദൈവമേ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആരാധനക്രമത്തിൽ ചെയ്തിട്ടുള്ള ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന പാട്ട് നമുക്ക് ചേർക്കാം. Yeah.
ഇരിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ 1 മുതൽ 11 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം ശ്രദ്ധിപ്പീൻ. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ദൈവ ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താനൊഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനുമേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ പാഠം അവസാനിച്ചു. ഇരിക്കുന്നിരിപ്പിൽ തലകളെ വണക്കാം. അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ചിലവഴിക്കാം. ജീവിതത്തിലും വേലയിലും വന്നുപോയിട്ടുള്ള പലവിധമായ നമ്മുടെ തോൽവികളെ ഓർത്ത് അനുദപിച്ച് ഏറ്റുപറയാം. നമുക്ക് അല്പസമയം മൗനമായിരിക്കാം. നമ്മുടെ അനുസരണക്കേട്, തന്നിഷ്ടം, സഹതാപമില്ലായ്മ ഇവയാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത്, ദ്രുതഗതിയും ആലോചനക്കുറവും ഭീരുത്വവും നിഗളവും സ്വയാശ്രയവും കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ നിവർത്തിക്കാഞ്ഞത്, സ്വയ തൃപ്തിയും മുൻവിധിയും ആത്മാർത്ഥതയില്ലായ്മയും പ്രാർത്ഥനക്കുറവും തീഷ്ണതയില്ലായ്മയും ശാഠ്യവും കൊണ്ട് യേശുവിൻ്റെ വഴി പിന്തുടരാഞ്ഞത്, അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കാഞ്ഞതും മറ്റുള്ളവർ രക്ഷിതാവിനെ പിന്തുടരുന്നതിന് ഇടർച്ചയായി തീർന്നിട്ടുള്ളതും സ്നേഹത്തിലും കൂട്ടായ്മയിലും വന്നിട്ടുള്ള എല്ലാ കുറവുകളും നാം ഓർക്കുന്നതും വിട്ടുപോയിട്ടുള്ളതുമായ എല്ലാ വീഴ്ചകളെയും നമുക്ക് ഏറ്റുപറയാം. 11-ാം പുറത്തുള്ള ആദ്യത്തെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചേർന്ന് ഉപയോഗിക്കാം. കർത്താവായ യേശുവേ, അങ്ങയോട് അവിശ്വസ്ത കാണിച്ചിട്ടുള്ളവരും പാപത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുവാൻ അനുവദിച്ചു കൊടുത്തവരുമായ ഞങ്ങളെ കരുണയോടെ കടാക്ഷിച്ച് ഞങ്ങൾക്ക് അനുതാപമുള്ള ഹൃദയവും പാപക്ഷമയും നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നാം ഇരിക്കവേ തന്നെ ശുദ്ധിക്കാൻ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ എന്ന ഗാനം ചേർന്ന് പാടാം. Oh,
നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഈ സ്ഥാപനത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനു ശേഷം പരമാസ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാവരെയും നന്ദിപൂർവ്വം ദൈവം മുമ്പാകെ ഓർക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ ആശ്രമത്തിൽ ഞങ്ങളോടുകൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് പരമസ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവരുടെയും സകല വിശുദ്ധന്മാരുടെയും ഹൃദയങ്ങളിൽ അങ്ങയുടെ ദിവ്യ സ്നേഹത്തിൻ്റെ അഗ്നിയെ അവിടുന്ന് ജ്വലിപ്പിക്കുന്നുവല്ലോ. അപ്രകാരമുള്ള ആഴമേറിയ വിശ്വാസവും തീഷ്ണതയേറിയ സ്നേഹവും ഞങ്ങൾക്ക് തരണമേ. അവരുടെ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പ്രകാരം തന്നെ അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളാൽ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപയരുളയണമേ. ആമേൻ. തൊണ്ണൂറ്റി ഒൻപത് വർഷക്കാലം നടത്തിയ ദൈവ കൃപ തുടർന്നുള്ള വർഷങ്ങളിലും അടുത്ത വർഷം നാം കൂടി വരുമ്പോൾ നൂറാമത് ബദേൽ ദിനത്തിൻ്റെ ആചരണമാണ്. 99 വർഷക്കാലം നടത്തിയ ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യാം. വരും നാളുകളിലെ പ്രവർത്തനത്തിൽ, ശുശ്രൂഷയിൽ ദൈവസഹായത്തിനും നടത്തിപ്പിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷകളുടെയും പിന്നാലെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രതിവാക്യമായിട്ട് പറയും. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവശബ്ദം കേൾക്കുകയും ദൈവകൃപ പ്രാപിക്കുകയും ദൈവഇഷ്ടം അനുസരിക്കുകയും ചെയ്യുന്ന സ്ഥലമായ ആശ്രമം അതിൻ്റെ ശാഖകളും അവയിലെല്ലാ അംഗങ്ങളും തീരേണ്ടതിന് കൃപ നൽകുവാൻ അങ്ങേക്ക് ഇഷ്ടമുണ്ടാകണമേ. അംഗങ്ങളുടെ വ്യക്തിപരമായും ആശ്രമത്തിൻ്റെ പൊതുവിലുള്ള ജീവിതത്തിലും വേലയിലും തങ്ങളുടെ വിളിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും മഹത്വം മനസ്സിലാക്കി ജീവിപ്പാനുള്ള കൃപ നൽകുവാൻ അങ്ങേക്ക് ഇഷ്ടമുണ്ടാകണമേ. കർത്താവേ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്താൽ വിളിക്കപ്പെട്ട കൂടുതൽ പ്രവർത്തകർ എഴുന്നേറ്റ് തങ്ങൾക്ക് ലഭിച്ച വിളിയെ അനുസരിച്ച് സേവനത്തിനായി സമർപ്പിക്കുവാൻ കൃപ നൽകണമേ. മാതൃഭവനത്തിൻ്റെയും ശാഖകളുടെയും അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കുമായിട്ടുള്ള എല്ലാ ആലോചനകളും ഭരിച്ചു നടത്തുവാൻ അവിടുത്തേക്ക് ഇഷ്ടമുണ്ടാകണമേ. ഈ സ്ഥാപനത്തിനെയും അതിൻ്റെ ശാഖകളുടെയും ചുമതല വഹിക്കാൻ യോഗ്യരും പ്രാർത്ഥനയും ദർശനവും പ്രതിഷ്ഠയുമുള്ള ആളുകൾ കാലാകാലങ്ങളിൽ എഴുന്നേൽപ്പിക്കപ്പെടേണ്ടതിന് അങ്ങേക്ക് ഇഷ്ടമുണ്ടാകണമേ. ഈ സ്ഥാപനം പിശാചിൻ്റെയോ മനുഷ്യൻ്റെയോ വഞ്ചനയാൽ ഉപായത്താലും യാതൊരു മാലിന്യവും കൂടാതെ എപ്പോഴും പരിപാലിക്കപ്പെട്ട് അദൃശ്യ ദൈവത്തെ കണ്ടവരെന്ന നിശ്ചയത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും പരിലസിക്കുന്ന ഭവനമായി എന്നും കാണപ്പെടേണ്ടതിന് അവിടുന്ന് കൃപ ചെയ്യണമേ. പറക്കാൽ മിഷനിൽ, പറക്കാൽ, ഗാന്ധിനഗർ എന്ന സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ശാഖകളെയും അവിടെ പ്രവർത്തിക്കുന്ന സഹോദരികളെയും അവരെ മേൽനോട്ടത്തിൽ നടക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും അല്ലെങ്കിൽ കാലാകാലം ഇവിടെ പ്രവർത്തിപ്പാൻ വിളിയും സമർപ്പണമുള്ള പ്രവർത്തനം ഉണ്ടാകേണ്ടതിനും ആവശ്യമുള്ള സഹായം ലഭിക്കേണ്ടതിനും കൃപ നൽകുവാൻ ഇഷ്ടമുണ്ടാകണമേ. തിരുവനന്തപുരത്തുള്ള ശാഖയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരെയും അവർ മുഖാന്തരം നടത്തപ്പെടുന്ന എല്ലാ സേവനങ്ങളെയും വാഴ്ത്തി ആ ശാഖ തിരുവനന്തപുരം പട്ടണത്തിൽ അനുഗ്രഹമാകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഈ സ്ഥാപനത്തിൽ താമസിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായ എല്ലാവരും അന്യോന്യമാശ്രമത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കരുതുന്നവരായി തീരേണ്ടതിനും കൃപ ചെയ്യണമേ. വളരെ ലഭിച്ചതിനോട് വളരെ ആവശ്യപ്പെടുന്ന അരുളി ചെയ്ത രക്ഷിതാവായ കർത്താവേ, നല്ലൊരു അവകാശം ഓഹരിക്കായി ലഭിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് സമൃദ്ധിയായി ലഭിച്ചിരിക്കുന്നവയെ മറ്റെല്ലാവർക്കും കൂടെ കൊടുപ്പാനെന്നൊക്കെ വണ്ണം അങ്ങയുടെ ഇഷ്ടത്തെ നിവർത്തിക്കുന്നതിനും കൃപയല്ലേണമെന്ന് പിതാവിനോടും പരിശുദ്ധ ആത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസ്ഥ കൂടാതെ ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇരിക്കവേ നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി
നിൻകയ്യിൽ തന്നിടുന്നു എന്ന ഗാനത്തിൽ നമുക്ക് പങ്കുചേരാം. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 99-ാമത് ബെഥേൽ ഡേയുടെ ഈ ദിവസം ഒരു നൂറ്റാണ്ട് മുഴുവൻ ഈ ആശ്രമത്തെയും ഇതിൽ പ്രവർത്തിച്ചിരുന്നവരെയും ഇതിൽ അംഗങ്ങളായിരുന്ന എല്ലാവരെയും പരിപാലിച്ച് നടത്തിയ ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി
ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് 99-ാമത് ബഥേൽ ഡേ ആചരിക്കുമ്പോൾ മധ്യകേരള മഹായിടവകയുടെ അധ്യക്ഷൻ ആയി നിയമിതനായിരിക്കുന്ന റൈറ്റ് റിവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയുടെ 1-ാമത്തെ ബഥേൽ ഡേ ആണിത്. അദ്ദേഹം ബിഷപ്പ്രിക്കിൽ വന്നതിന് ശേഷമുള്ള 1-ാമത്തെ ബഥേൽ ഡേ ആണ്. അതുകൊണ്ടിത് വളരെ പ്രത്യേകതകളുള്ളതാണ്, അത് ഏറ്റവും സന്തോഷകരവുമാണ്. ഈ ദീപശുശ്രൂഷയിൽ തിരുമേനിയാണ് നമ്മൾക്ക് മെസ്സേജ് തരുന്നത്. തിരുമേനിയെ അതിന് ഞങ്ങൾ ക്ഷണിച്ചതും ഏറ്റവും സന്തോഷപൂർവ്വം തിരുമേനി സ്വീകരിച്ചു. ഇന്ന് തക്ക സമയത്ത് തന്നെ നമ്മളുടെ മധ്യത്തിൽ എത്തിച്ചേർന്നല്ലോ. അഭിമന്യ തിരുമേനിയെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ബഥേൽ ഡേ സെലിബ്രേഷൻസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന ഓഫീസേഴ്സ്, വന്ദേ വൈദികർ, സഭാ ശുശ്രൂഷകർ, സിസ്റ്റേഴ്സ്, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും സ്വാഗതവും ഞാൻ അറിയിക്കുന്നു. അഭിമന്യ തിരുമേനിയെ മെസ്സേജിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, 99-ാമത് ബഥേൽ ദിനത്തിൽ ഞങ്ങളെ ഒന്നിച്ചു കൂട്ടിയ നിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. നീ ഞങ്ങളോട് വ്യക്തിപരമായി ഇടപെടണമേ. അത് ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാൻ മുഖാന്തരം ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്തോഷകരമായ ബഥേൽ ദിനത്തിൽ നിങ്ങളോടൊപ്പം വന്ന് പങ്കെടുക്കുവാൻ എനിക്കും ഇടയാകുന്നത് ഏറെ സന്തോഷമാണ്. നാട്ടിലുള്ള നാളെല്ലാം പട്ടക്കാരനായതിനു ശേഷം ബഥേൽ ദിനത്തിൽ മുടങ്ങാതെ പങ്കെടുക്കുവാൻ ശ്രമിച്ചിരുന്നു. മഹായിടവകയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇന്ന് വന്ന് പങ്കെടുക്കുന്നതിൽ ഏറെ സന്തോഷവുമുണ്ട്. നമ്മളുടെ കൂടിവരവ് സ്വയം വിലയിരുത്തലിനും സ്വയാശോധനയ്ക്കും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 19-ാം വാക്യം. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. പശ്ചാത്തലം വളരെ പരിചിതമായതാണല്ലോ. ഇരുപത്തിയെട്ടാം അധ്യായം ആഗമാനം നമ്മൾ പഠിക്കുമ്പോൾ ആ ഭാഗം നമ്മളെ കൃത്യതയോടെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ദൈവവുമായുള്ള ദർശനവും അതിനുശേഷം അതിൽ നിന്ന് ഉടലെടുക്കുന്നതുമാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. 28-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്നൊരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതൻ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു എന്ന് പറഞ്ഞ് വായിക്കുന്ന വേദഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ബർശേബയിൽ എത്തിച്ചേർന്ന യാക്കോബ് അവിടെ നിന്ന് ഹാരാനിലേക്ക് പ്രയാണം ചെയ്യുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നത്. ഈ വേദഭാഗം അതിൻ്റെ 10 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പോൾ എന്നെ സ്പർശിച്ചതായ ഈ ഭാഗം വായിക്കുവാനും പഠിക്കുവാനും ശ്രമിച്ചപ്പോൾ
എന്നെ സ്പർശിച്ച ഒരു പ്രധാനമായ ചിന്ത, എ വിഷൻ ഓഫ് പോസിറ്റീവ് എനർജി. ഇതിനെപ്പറ്റിയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യാക്കോബ് കാണുന്ന ഒരു വലിയ ദർശനത്തെപ്പറ്റി ആ ഭാഗം പഠിപ്പിക്കുന്നത്. പല പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്ത ഒരു വ്യക്തി, എന്നാൽ ദൈവിക ദർശനം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വ്യതിയാനത്തെപ്പറ്റി നമ്മളെ പഠിപ്പിക്കുക. അവിടെ പറയുന്നു, ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നു. നമ്മുടെ മുൻ രാഷ്ട്രപതി പറയുന്നൊരു വാക്കുണ്ടല്ലോ, അത് തന്നെ സ്വപ്നം കാണുന്നതിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു വലിയ സ്വപ്നം ജീവിതത്തിലുണ്ടാക്കുന്ന വലിയ വ്യതിയാനം ഈ വേദഭാഗം നമ്മളെ പഠിപ്പിച്ചതാ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ഒരനുഭവം. ദൈവിക ദർശനങ്ങൾ, അതിലൂടെ ഞാൻ കണ്ടെത്തുന്ന സ്വപ്നങ്ങൾ ജീവിതത്തിന് പുതിയ മാനം നൽകുന്നതാകണം, പുതിയ ലക്ഷ്യം നൽകുന്നതാകണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് വിഷൻ ഓഫ് പോസിറ്റീവ് എനർജി എന്ന് പറയുവാൻ കാരണം. നിരാശയുടെ ചരിത്രമാണ് യാക്കോബിന്റെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തി വന്നത്. എന്നാൽ ഒരു ലക്ഷ്യബോധത്തിലേക്ക് നയിക്കുന്ന ഒരനുഭവം. നാം പേപ്പറിലൊക്കെ വായിച്ചതാണല്ലോ, ബാംഗ്ലൂർ കർണാടക സ്വദേശിയായ ഒരു വ്യക്തിയെപ്പറ്റി. കേരള ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചതിനെ പറ്റി നമ്മൾ പേപ്പറിൽ വായിച്ചു. ആരാ വ്യക്തി? വെറും സാധാരണക്കാരായൊരു മനുഷ്യൻ, ഓറഞ്ച് വിറ്റ് ഉപജീവനം നടത്തി വന്നിരുന്നൊരു വ്യക്തി. ഹരേക്കല അജ്ജപ്പ എന്ന് പറയുന്നൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ ജീവിതകഥ നമുക്ക് പരിചിതമാണ്. ഓറഞ്ച് വിറ്റ് ജീവിക്കുന്ന, ദൈനംദിന ജീവിതം മുൻപോട്ട് നയിക്കുന്ന, വിദ്യാഭ്യാസരഹിതനായ ഒരു വ്യക്തി. ഒരു വലിയ സ്വപ്നം കാണുവാനിടയായി. എന്നാൽ അതിന്റെ പിൻപിൽ ഒത്തിരി നീറുന്ന അനുഭവങ്ങളുണ്ട്. പ്രതിസന്ധിയുടെ അനുഭവങ്ങൾ അവിടെ വിവരിക്കപ്പെടുന്നുണ്ട്. ഓറഞ്ച് വിൽപ്പനയുമായിരിക്കുമ്പോൾ തൻ്റെ മുൻപിൽ ഇത് വാങ്ങുവാൻ വന്ന ഒരു വ്യക്തി, വൈദേശികനായ വ്യക്തി, അദ്ദേഹം ഇതിന് വില ചോദിച്ചു. മറുപടി പറയുവാൻ സാധിക്കാതെ, ആ ഓറഞ്ച് വിൽക്കുവാൻ സാധിക്കാതെ ഭാരപ്പെട്ട ഒരു വ്യക്തി. ചിന്തിച്ചു നോക്കുമോ, ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധി, തൻ്റെ കൈവശമുള്ള ഓറഞ്ച് വിറ്റ് ഉപജീവനം നടത്തേണ്ട വ്യക്തിക്ക് വില ചോദിച്ചതിന് മറുപടി പറയുവാൻ സാധിക്കാതെ വന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, എൻ്റെ ഗ്രാമത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി വരരുത്. ഒരു ഭാഗത്ത് ജീവിതത്തിന് നിരാശയുള്ളപ്പോൾ മറുഭാഗത്ത് അദ്ദേഹം വലിയൊരു സ്വപ്നം കാണുകയായിരുന്നു. എന്റെ അടുത്ത തലമുറ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണം. അദ്ദേഹം ഒരു ചെറിയ സ്കൂളിന് ആരംഭം കുറിച്ചു, തൻ്റെ ഗ്രാമത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസിപ്പിക്കുന്നതിനായി. കർണാടകയിലെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമായി അത് വളർന്നു വന്നു.
ജീവിതത്തിൽ നേരിട്ട സെറ്റ് ബാക്ക്, അതിൽ നിന്ന് പുതിയ പാഠം ഉൾക്കൊള്ളുവാൻ, പുതിയ സ്വപ്നം കാണുവാൻ അനേകർക്ക് മാർഗദർശിയായി തീരുവാൻ മുഖാന്തരമായി തീർന്ന വെറും സാധാരണക്കാരനായ ഒരു വ്യക്തി. അദ്ദേഹത്തെയാണ് ഭാരത സർക്കാർ ആദരിച്ചത്. ഒരുപക്ഷെ ഓർക്കുമായിരിക്കും എന്താണ് ഇതിനുള്ള പ്രസക്തി, ഈ അനുഭവം ഇവിടെ പങ്കുവെക്കുന്നതിന്റെ പ്രസക്തി എന്ന്. സിസ്റ്റർ ഈഡിത് നീവും റേച്ചൽ കൊച്ചുമ്മയും കണ്ട വലിയൊരു സ്വപ്നമാണ് ഈ 99 വർഷം ഇന്ന് ആഘോഷിപ്പാൻ എന്നെയും നിങ്ങളെയും മുഖാന്തരമാക്കിയത്. അനേകർക്ക് വഴികാട്ടികളായി തീരുവാൻ അവർ കണ്ട വലിയൊരു സ്വപ്നം, അവർക്ക് ലഭിച്ച വലിയൊരു ദർശനം, ആ ദർശനം അനേകർക്ക് പോസിറ്റീവ് എനർജി പങ്കുവെക്കുവാൻ മുഖാന്തരമായി. ബെഥേൽ എന്ന് പറയുന്ന ഈ വലിയ സ്ഥാപനമായി ഇത് വളർന്നു വരുവാൻ, അനേകരെ തങ്ങളുടെ ജീവിതത്തിന്റെ സാധ്യതകൾ, ലോകത്തിന്റെ സാധ്യതകളെ വിട്ടെറിഞ്ഞ് ബെഥേൽ ജീവിതത്തിൽ സമർപ്പിതരായി ദൈവിക വേലയ്ക്കായി തങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് തങ്ങളുടെ ജീവിതാന്ത്യം വരെ ഇതിന്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായി തീരുവാൻ മുഖാന്തരമാക്കി. നമ്മെ വിട്ട കാല യവനികൾക്കുള്ളിൽ മറഞ്ഞവരെ, നിത്യതയിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പുതിയ തലമുറ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ മുൻപോട്ട് വരേണ്ടിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യവും എൻ്റെ പിൻപിലുണ്ട്. ഈ കൊച്ചമ്മമാർ കണ്ടത് എ ഡ്രീം ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ സ്വപ്നം കണ്ടവർ. കഴിഞ്ഞ 99 വർഷക്കാലം അതിശയകരമായി ബെഥേലിനെ മുൻപോട്ട് നയിപ്പാൻ ദൈവം മുഖാന്തരമാക്കി. യാക്കോബ് നിരാശയിലാണ്ടവൻ, ഭാവിയെപ്പറ്റി പ്രതീക്ഷയില്ലാത്തവൻ. ദൈവം നൽകി കൊടുക്കുന്ന വലിയൊരു സ്വപ്നം, വലിയൊരു ദർശനം, അതിന്റെ തുടർച്ചയാണ് നമ്മൾ പിൻവീട് വായിക്കുന്നത്. ബെഥേൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരിടമായി മാറി. യാക്കോബ് പറയുന്നു താൻ കായിരിക്കുന്ന ഇടത്തിന് ബെഥേൽ എന്ന് പേര് നൽകുന്നു. ഒരു പുതിയ പ്രതീക്ഷ നൽകി, ലക്ഷ്യബോധം നൽകി അനേകരെ, അനേക ആളുകൾക്ക് യേശു കർത്താവിൻ്റെ സ്നേഹം പങ്കുവെക്കുവാൻ, ഈ ചുറ്റുപാടുള്ളവരെ ദൈവസ്നേഹത്തിൻ്റെ വലയത്തിലേക്ക് ആകർഷിക്കുവാൻ മുഖാന്തരമായി തീർന്നു. രണ്ടാമത് നമ്മളെ ഓർപ്പിക്കുക, ബെഥേൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ഇടമാകണം. യാക്കോബിനെ സംഭവിച്ചാതാ, യാക്കോബ് പറയുന്നു ഞാന് ദൈവിക സാന്നിധ്യം തിരിച്ചറിയുന്നു. 16 വാക്യം, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറയുന്നു. യാക്കോബിന്റെ വാക്കുകളാണ് നാം കേട്ടത്, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം. എന്നെ കേൾക്കുന്ന ഈ ഹോളിനുള്ളിലും നിങ്ങളുടെ ഭവനങ്ങളിലുമായിരുന്നു കൊണ്ട് എന്നെ ശ്രവിക്കുന്ന ഏവരുമേ, നാം ആയിരിക്കുന്ന ഇടത്ത് ദൈവ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു തിരിച്ചറിവ് ജീവിതത്തിന് നൽകുന്ന വലിയൊരു അനുഭവമുണ്ട് എന്ന് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുക. നാം ആയിരിക്കുന്ന ഇടത്ത് ദൈവിക സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകുന്നത് ജീവിതത്തിന്റെ പരാജയമാണ് എന്ന് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുക. നാം ആയിരിക്കുന്ന ഇടങ്ങൾ,
നമ്മുടെ പ്രവർത്തന മേഖലകൾ, നമ്മൾ ഇടപെടുന്ന ആളുകൾ, അവിടെയെല്ലാം ദൈവിക സാന്നിധ്യമുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും സാക്ഷ്യത്തോടെ നിൽക്കാനും യാക്കോബ് നമ്മളെ ആഹ്വാനം ചെയ്യുക. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ബെഥേൽ സിസ്റ്റേഴ്സ് എന്ന നിലയിൽ ഇവിടെ പാർക്കുന്നവർ, പട്ടക്കാർ എന്ന നിലയിൽ നമ്മുടെ ഇടയിൽ, ആത്മായ സമൂഹം എന്ന നിലയിൽ അവരുടെ ഇടയിലൊക്കെ ഈ ഒരു വലിയ ബോധ്യമുണ്ടാകേണ്ടത് ആവശ്യമാണ്. യഹോവ ഈ സ്ഥലത്തുണ്ട്, ബെഥേൽ മാത്രമല്ല, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വേലസ്ഥലങ്ങളിൽ, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ ഇടയിൽ ഈ യഹോവയുടെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. യാക്കോബ് പറയുക, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുക, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഈ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ. ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. പുതിയ നിയമ ചിന്തകളിലോട് ചേർത്ത് ചിന്തിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ബോധ്യം, സമർപ്പിതരായി തീരുവാനുള്ള വലിയ ആഹ്വാനം നമുക്ക് നൽകിയ ഈ ബെഥേൽ ദിനം, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, പുനഃപരിശോധിക്കുവാൻ, യാക്കോബ് പറയുന്നത് പോലെ എനിക്ക് പറ്റിയ, എൻ്റെ ജീവിതത്തിൽ പറ്റിയ പരാജയത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൽ സമർപ്പിതരായി ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാൻ എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. മൂന്ന്, ഈ വേദഭാഗം പഠിപ്പിക്കുന്ന വേറെ യാഥാർത്ഥ്യം, തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുക്കുവാൻ ആഹ്വാനം നൽകുന്ന ഒരിടം ബെഥേൽ. തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുക്കുവാൻ ആഹ്വാനം ചെയ്യുന്നൊരിടം. വിശ്വാസ സമൂഹമേ, എന്നെയും നിങ്ങളെയും ലോകത്തിലാക്കിയിരിക്കുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. വ്യത്യസ്തങ്ങളാണ് നമ്മുടെ ദൗത്യങ്ങൾ. ഇവിടെ പാർത്ത് ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ് എന്ന നിലയിൽ അവരെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ കഴിവുകളാണ്, വ്യത്യസ്തമായ താലന്തുകളാണ് ദൈവം നൽകിയിരിക്കുന്നത്. ലോകത്തിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നതും വ്യത്യസ്തമായ ദൗത്യവും വ്യത്യസ്തമായ കഴിവുകളുമാണ്. അവയെ തിരിച്ചറിയുവാൻ, ആ ദൗത്യം ഏറ്റെടുക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നതാണ് ബെഥേൽ. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായമോട് അവസാനിക്കുന്നു. ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടം നമ്മുടെ ഈ വർഷത്തെ ഒത്തുചേരൽ. ദൈവ സാന്നിധ്യത്തെ പറ്റിയുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതും, നമ്മുടെ ദൗത്യത്തെ പറ്റിയുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും, ദൈവവുമായുള്ള ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നതും, തിരിഞ്ഞു നോക്കി എവിടെയൊക്കെ നമ്മൾ പരാജിതരായിട്ടുണ്ടോ ആ മേഖലകൾ കണ്ടെത്തി തിരുത്തുവാനുള്ള ശക്തി ആർജിക്കുന്ന ഒരിടവുമായി ഇന്നത്തെ കൂടിവരവായി തീരുമ്പോൾ ഈ ബെഥേൽ ദിന ആഘോഷങ്ങൾ അർത്ഥവത്തായി തീരുക. അതിന് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിപ്പാൻ, ദൈവിക സാന്നിധ്യ ബോധത്തിൽ ജീവിപ്പാൻ ദൈവം തന്നെ കൃപയാൽ നമ്മെ ശക്തീകരിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായി തൻ്റെ സ്നേഹത്താൽ ലോകത്തെ വീണ്ടെടുക്കുന്നതിനുമായ ദൈവമേ, അന്ധകാരത്തിൽ നിന്ന് അങ്ങയുടെ അത്ഭുത പ്രകാശത്തിലേക്ക്
അനേകരെ നടത്തുവാനായി ബഥേൽ ആശ്രമത്തെ അവിടുത്തെ ദിവ്യവിചാരണയിൽ സ്ഥാപിച്ചുവല്ലോ. ഇപ്പോൾ അതിൻ്റെ 99-ാം വാർഷിക ദിനം സന്തോഷത്തോടെ കൊണ്ടാടുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഭാവിയിലും അദൃശ്യനായി അങ്ങയെ കാണുന്നത് പോലെ തിരുസാന്നിധ്യത്തിൻ്റെ പ്രകാശത്തിൽ ജീവിപ്പാനും ഞങ്ങളുടെ ശുശ്രൂഷയും സാക്ഷ്യവും നിർവഹിപ്പാനും അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവെ, അങ്ങേക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം നിന്നെ സേവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കണക്ക് നോക്കാതെ കൊടുക്കാനും മുറിവുകളെ ഗണ്യമാക്കാതെ പോരാടുവാനും സ്വസ്ഥതയ്ക്കായി കാംക്ഷിക്കാതെ അധ്വാനിക്കുവാനും ഞങ്ങൾ തിരുവിഷ്ടം ചെയ്യുന്നു എന്നറിയുന്നതൊഴികെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ പ്രയത്നിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നിത്യാനിയമത്തിൻ്റെ രക്തത്താൽ നാടുകളുടെ വലിയടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന് ദൈവം നമ്മെ തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി അങ്ങേക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഗാനം പാടുമ്പോൾ റിസപ്ഷനായി പട്ടക്കാർ അഭിമന്യ തിരുമേനിയും നമ്മുടെ ബാക്ക് ഡോറിൻ്റെ അവിടെ എത്തുകയും തുടർന്ന് അൺറോബ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ തിരിച്ചു വന്ന് നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുന്നതാണ്. എല്ലാവരും അതാത് സ്ഥാനങ്ങളിലൊക്കെ അതിനുശേഷം ആ ബ്രേക്ക് ടൈമിൽ ഇരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട അതിഥികളെല്ലാവരും സ്റ്റേജിലേക്ക് കടന്നിരിക്കണം. ഓർമ്മിപ്പിക്കുന്നു, വാൾട്ടർ ഡി ലാ മേർ തൻ്റെ വിശുദ്ധമായ കവിതയിൽ ഇപ്രകാരം ചോദിക്കുന്നു: ഈസ് ദയർ എനിബഡി ദയർ സെഡ് ദ ട്രാവലർ നോക്കിംഗ് ഓൺ ദ മൂൺ ലൈറ്റ് ഡോർ. ചന്ദ്രികയുടെ പ്രകാശം വീണ വാതിലിൽ മുട്ടിക്കൊണ്ട് സഞ്ചാരി ചോദിച്ചു: ആരെങ്കിലും ഉണ്ടോ അവിടെ? സഞ്ചാരി: ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്, ക്രിസ്തു അന്വേഷകരാണ്, ആരോരുമില്ലാത്ത പട്ടിണിപ്പാവമാണ്. സഞ്ചാരിക്ക് വാതിൽ തുറന്നു കൊടുക്കുമോ? കൊടുക്കുമെങ്കിൽ കർത്താവ് പറയും: ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ വീട്ടിൽ സ്വീകരിച്ചു. അതെ, 1922 ജനുവരി മാസം 12-ാം തീയതി വ്യാഴാഴ്ച ആലപ്പുഴയിൽ സഞ്ചാരികൾക്കായി രണ്ട് വനിതകൾ ശ്രീഡിത്തിനിവാൻ റേച്ചൽ ജോസഫ് വാതിൽ തുറന്നു കൊടുത്തു, വീട്ടിൽ സ്വീകരിച്ചു. തങ്ങൾ താമസിക്കുന്ന ഭവനം ദൈവം വസിക്കുന്ന സ്ഥലമാക്കി തീർക്കണം എന്നും അവിടെ താമസിക്കുന്നവരെല്ലാം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലാകുന്ന ക്രിസ്തുവിനെ കണ്ടെത്തണമെന്നുള്ളതും ആദ്യം മുതൽ തന്നെ അവർ പ്രമാണമായി സ്വീകരിച്ചു. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ജീവിക്കണമെങ്കിൽ ലളിതം, ത്യാഗം, പരമാർത്ഥത എന്നീ യോഗ്യതകൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് അവർ വിശ്വസിക്കുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്തു. 99 വർഷങ്ങൾ നാഥൻ നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രമർപ്പിക്കുന്ന ഈ പൊതുവേദിയിലെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ദൈവീക സാന്നിധ്യം നമുക്ക് അന്വേഷിക്കാം. ക്രിസ്തുവിൻ്റെ അപരിമയമായ സ്നേഹം നിമിത്തം, നാമനിമിത്തം ചാരത്തും ദൂരത്തും ഇരുന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ക്രമീകരണങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി ആശ്രമ ചാപ്ലൈനും നമ്മുടെ അഭ്യുദയകാംക്ഷിയും സഹയാത്രികരുമായ ബഹുമാനമുള്ള ഷാജൻ വി ഡാനിയൽ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തെ ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ ദയയ്ക്കും കാരുണ്യത്തിനുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ബഥേൽ ആശ്രമം സ്ഥാപിക്കപ്പെടുന്നതിനും അനുഗ്രഹരമായതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനും നിങ്ങളിൽ നിന്ന് ലഭിച്ച എല്ലാ നടത്തിപ്പുകൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ വാർഷികാഘോഷ ദിനത്തിൽ അങ്ങയുടെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. അങ്ങേക്ക് പ്രസാദകരമായതിനെ തിരിച്ചറിയുവാനും അത് തന്നെ ഞങ്ങളിൽ നിന്നുണ്ടാകുന്നതിന് അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ ദൈവകൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്രമത്തെയും ആശ്രമത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സകലതിനെയും എല്ലാ അംഗങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ ഫരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മഹായിടവക അധ്യക്ഷനായും ദൈവം നൽകിയിട്ടുള്ള നേതൃത്വത്തിനായും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സകലതും ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി യോഗ്യമാം വിധം പ്രവർത്തിക്കപ്പെടുവാൻ ഇതുവരെ സഹായിച്ചു. മേലും അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ പൊതുസമ്മേളനം അങ്ങേക്ക് പ്രസാദകരവും നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതുമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശാന്തശീലയും സ്നേഹത്തിൻ്റെ ആൾരൂപവും നേതൃത്വത്തിൻ്റെ നേർരേഖയും നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ ഉടമയും നന്മയുടെ നിറദീപവുമായ നമ്മുടെ ആശ്രമം മദർ സിസ്റ്റർ ശാന്തമ്മ ജോസഫിനെ സ്വാഗത പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 99-ാമത് ബഥേൽ ഡേയിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഏറെ സന്തോഷമുണ്ട് എനിക്ക്. ഈ അവസരത്തിൽ ബഥേൽ ആശ്രമത്തിൻ്റെ സ്ഥാപകരായിരുന്ന സിസ്റ്റർ എഡിത്ത് നീവ്, സിസ്റ്റർ റേച്ചൽ ജോസഫ്, അമ്മ, വലിയ കൊച്ചമ്മ, അങ്ങനെയാണല്ലോ ഞങ്ങൾ അവരെ വിളിച്ചിരുന്നത്.
അമ്മയുടെയും വലിയ കൊച്ചമ്മയുടെയും ത്യാഗസമ്പൂർണമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ സന്ധ്യയിൽ ബെഥേലിനെക്കുറിച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു മെസ്സേജാണ് ബഹുമാനപ്പെട്ട റവറൻ സാംജി കെ സാമച്ചൻ ഞങ്ങൾക്ക് നൽകിയത്. യാക്കോബ് പ്രയാണം ചെയ്തു പോകുമ്പോൾ ലൂസ് എന്ന പട്ടണത്തിൽ ചെന്ന് അന്ധകാരത്തെ കിടക്കമുറിയാക്കി കല്ലിനെ തലയണയാക്കി ഉറങ്ങിയ ആ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മയുടെയും വലിയ കൊച്ചമ്മയുടെയും ത്യാഗസമ്പൂർണമായിട്ടുള്ള ജീവിതത്തെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അവർ ഉറങ്ങിയ ആ കല്ല് തലയണയായി ഇന്നും ഞങ്ങളുടെ ചാപ്പലിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നുവെന്ന് അച്ഛൻ ഓർമ്മിപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ തുടർന്ന് നേതൃത്വത്തിലേക്ക് വന്നത് സിസ്റ്റർ റേച്ചൽ ജോൺ കൊച്ചമ്മ, ലീല കൊച്ചമ്മ. ലീല കൊച്ചമ്മ കഴിഞ്ഞ വർഷമാണല്ലോ നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചത്. കൊച്ചമ്മയുടെ സംഭവബഹുലമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു, എന്നാൽ ശാന്തപൂർണമായ ജീവിതവുമായിരുന്നു. ഈ ആശ്രമം സെൻറ്റിനറി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കൊച്ചമ്മയുടെയും സെൻറ്റിനറി സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണം എന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അതല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അതിനു മുമ്പേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർത്തു. ലീല കൊച്ചമ്മയോടൊപ്പം അസിസ്റ്റൻ്റ് മദറായിരുന്നത് സിസ്റ്റർ ശോശാമ്മ ചാക്കോ കൊച്ചമ്മയാണ്. അവർക്ക് രണ്ടുപേർക്കും ശേഷമാണ് സിസ്റ്റർ ചേച്ചമ്മ ജോർജ് കൊച്ചമ്മയും സിസ്റ്റർ സാറാ തോമസ് കൊച്ചമ്മയും നേതൃത്വത്തിലേക്ക് വന്നത്. വീണ്ടും സിസ്റ്റർ ചേച്ചമ്മ ജോർജ് കൊച്ചമ്മയും സിസ്റ്റർ സുസിയുമ്മൻ കൊച്ചമ്മയും ആ സ്ഥാനത്തേക്ക് ഇലക്ട് ചെയ്യുകയുണ്ടായി. അവർക്ക് ശേഷമാണ് സിസ്റ്റർ അന്നമ്മ വർഗീസ് കൊച്ചമ്മയും സിസ്റ്റർ അന്നമ്മ മാത്യു കൊച്ചമ്മയും നേതൃത്വത്തിലേക്ക് വന്നത്. അതിനെ തുടർന്ന് വന്നവരാണ് സിസ്റ്റർ അച്ചാമ്മ ജോർജ് കൊച്ചമ്മയും സിസ്റ്റർ പി ജെ അന്നമ്മ കൊച്ചമ്മയും. ഒരു വലിയൊരു ശക്തരായിട്ടുള്ള നിരയായിരുന്നു ഞങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് 2014 ഈ എളിയ എന്നെ ദൈവം മദർസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. എന്നോടൊപ്പം വീണ്ടും സിസ്റ്റർ പി ജെ അന്നമ്മ കൊച്ചമ്മയായിരുന്നു. സെക്കൻഡ് ടേമിൽ സിസ്റ്റർ അന്നമ്മ മാത്യു കൊച്ചമ്മയാണ് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഈ ശക്തരായിട്ടുള്ള നേതൃനിരയുടെയും അവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന എല്ലാ കൊച്ചമ്മമാർ, മറ്റ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, മറ്റ് ഇവിടെ പാർത്തിരുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നും ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട സ്വാമിജി അച്ഛൻ പറഞ്ഞതുപോലെ സ്ഥാപകരുടെ വിശുദ്ധിയുടെ നന്മയാണ് ഇന്നും ഞങ്ങൾ അനുഭവിക്കുന്നത്. അത് തർക്കമറ്റ സംഗതിയാണ്. അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്, ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദാനമാണ്. യാക്കോബിനോട് പറയുന്നുണ്ട്, നിൻ്റെ സന്തതിയെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പരക്കുമാറാക്കുമെന്ന്. ബെഥേൽ ആശ്രമത്തിൽ പഠിച്ചിരുന്നവരും അതുപോലെ തന്നെ പരിശീലനം ലഭിച്ചവരും ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. യാക്കോബിനോട് കൊടുത്ത വാഗ്ദത്തം തന്നെയാണ് ദൈവം അമ്മയ്ക്കും വലിയ കൊച്ചമ്മയ്ക്കും കൊടുത്തത്. ഇന്ന് അവരുടെ കണ്ണുനീരിൻ്റെയും അവരുടെ ഉപവാസത്തിൻ്റെയും അവരുടെ കഠിന പ്രയത്നത്തിൻ്റെയും ഫലമായിട്ട് ഈ ആശ്രമം 99-ാമത്തെ വർഷത്തിലേക്ക് എത്തി. 99-ാമത് ബെഥേലിനെയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. ജനുവരി 11 ആകുമ്പോൾ ബെഥേലിൻ്റെ 12 ആകുമ്പോൾ ബെഥേലിൻ്റെ 100-ാമത്തെ ബർത്ത്ഡേ ആണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സെൻറ്റിനറി സെലിബ്രേഷനും അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ 2022 ഡിസംബർ 2 സാറ്റർഡേയിലായിരിക്കും. ദൈവത്തിൻ്റെ നടത്തിപ്പും പരിപാലനവും എത്ര വലുതാണെന്നുള്ളത് ഈ ഒരു 100 മുഴുവനും ഞങ്ങൾ അനുഭവിച്ചു. ഏറ്റവും താഴ്മയോടും വിനയത്തോടും കൂടെ മാത്രമേ അത് ഞങ്ങൾക്ക് ഓർക്കുവാനും സാക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾക്ക് അധ്യക്ഷൻ പദവി അലങ്കരിക്കുന്നത് നമ്മളുടെ മതികേരള മഹായിടവകയുടെ അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയാണല്ലോ. തിരുമേനി വിദേശത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ആകാംക്ഷയായിരുന്നു, ആകുലതയായിരുന്നു. ഞാൻ തിരുമേനിയോട് ചോദിച്ചു, ഒമിക്രോണൊക്കെ വന്ന് ഇനിയും എങ്ങനെയാണ്, തിരിച്ചു വരുമ്പോൾ ക്വാറൻറ്റൈനിൽ ഇരിക്കണ്ടേ, അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സുഖത്തോടെ എത്തി. ദൈവം അവരെ രണ്ടുപേരെയും സുരക്ഷിതരായി നമ്മളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തിരുമേനിയുടെ ശക്തമായ നേതൃത്വം നമ്മൾ ഈ നാളുകളിൽ അനുഭവിച്ചറിയുകയാണല്ലോ. അതോർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന്
ഈ ദിവ്യ ശുശ്രൂഷയിലും അതിനെ തുടർന്നുള്ള ഈ പബ്ലിക് മീറ്റിങ്ങിലും നേതൃത്വം വഹിക്കുവാൻ സൺബർസ് കാണിച്ച അഭിമന്യ മലയിൽ സബു കോശി ചെറിയാൻ തിരുമേനോടുള്ള സ്നേഹം നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ആശ്രമ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരിൽ, സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിലും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ തിരുമേനിയെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുമേനിയെ ആദരിക്കുന്നതിനായി ബഹുമാനമുള്ള നമ്മുടെ ആശ്രമം മകളും ഇപ്പോൾ കമ്മ്യൂണിറ്റി അംഗവുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ടി റാഹേലമ്മച്ചിയെയും മൊമൻറ്റവും നൽകി ആദരിക്കുന്നതിനായി അസിസ്റ്റന്റ് മദർ പി ജെ അന്നമ്മക്കൊച്ചുമ്മയും ക്ഷണിക്കുന്നു. ഇന്ന് നമ്മളുടെ മുഖ്യപ്രഭാഷകയായി നമ്മളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത് റവറൻഡ് ഡി കേൺ സിസ്റ്റർ ലിസി സ്നേഹലതയാണ്. സി എസ് എ കൊച്ചിൻ ഡയസിലെ പ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട ഡി കേൺ ലിസി സ്നേഹലത സിസ്റ്റർ. നമുക്കറിയാം കേരള സമൂഹം സ്ത്രീ പട്ടത്വത്തെ വളരെ ആകാംക്ഷയോടും ആവൃതയോടും കൂടിയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യകേരള മഹാഡവയാണ് അതിൽ മുന്നിൽ നിൽക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നുവരെയും മധ്യകേരള മഹാഡവയ്ക്ക് അതിന് സാധിച്ചില്ല. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചല്ലോ. സി എസ് എ കൊച്ചിൻ മഹാഡവയുടെ അധ്യക്ഷനായ റൈറ്റ് റവറൻഡ് ബേക്കർ നൈൻ ആൻഡ് ഫെൻ തിരുമേനിയാണ് അതിനുള്ള ധൈര്യം കാണിച്ചത്. അതോടൊപ്പം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനമുള്ള റവറൻഡ് ഡിക്കൻ സിസ്റ്റർ ലിസി സ്നേഹലത ഇപ്പോൾ തൃശ്ശൂർ ബഥേൽ ആശ്രമത്തിൻ്റെ മദറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സിസ്റ്ററിൻ്റെ സിസ്റ്റർഹുഡിലേക്ക് കമ്മീഷൻ ചെയ്തതും ബേക്കർ തിരുമേനി തന്നെയാണ്, ബേക്കർ നൈൻ ആൻഡ് തിരുമേനി തന്നെയാണ്. അതിനെ തുടർന്ന് വളരെ എൻകറേജ് ചെയ്തു സിസ്റ്ററിനെ, തിയോളജിക്കൽ ട്രെയിനിങ് കൊടുത്തു, ബി ടി എച്ച് ചെയ്തു. സിസ്റ്ററിനോടൊപ്പം മറ്റ് 10 പുരുഷന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ഓർഡയൻ ചെയ്ത സമയത്ത് സിസ്റ്ററിനെയും ധൈര്യപൂർവ്വം തിരുമേനി ഓർഡയൻ ചെയ്യുകയാണ് ഉണ്ടായത്. എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വളരെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരുമേനി അത് ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മുഖ്യ പ്രഭാഷകയായി നമ്മളുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്ന റവറൻഡ് ഡിക്കൻ സിസ്റ്റർ ലിസി സ്നേഹലതയെ ഏറ്റവും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഷാൾ അണിയിക്കുന്നതിനായി സിസ്റ്റർ ഗ്രേസി ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. വളരെ നാളുകളെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾക്ക് നമ്മളുടെ മഹായിടവയ്ക്ക് ഡയസിസിന് ഓഫീസസിനെ ലഭിച്ചത്. അതും സംശയത്തിൻ്റെ നിഴലിലൊക്കെ ആയിരുന്നു. കോവിഡിൻ്റെ ഭീതിയിലും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് എങ്ങനെ നടത്തുമെന്നുള്ള ആകുലതകൾ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിച്ചല്ലോ. ഇന്ന് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഡയസിസിന് ഓഫീസസ് എല്ലാം നമ്മളോടൊപ്പം ഉണ്ടല്ലോ. അതും ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. മഹായിടവയ്ക്കയുടെ ട്രഷററായി നിയമിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ഷാജൻ എ ഇടുക്കള അച്ഛൻ ഇന്ന് നമ്മളുടെ മധ്യത്തിലുണ്ടല്ലോ. അച്ഛൻ്റെ നേതൃത്വം വരും കാലങ്ങളിൽ മഹായിടവയ്ക്ക് ഏറ്റവും അനുഗ്രഹകരമാകും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഷാജൻ ഇടുക്കള അച്ഛനെ ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശ്രമം സെക്രട്ടറി സിസ്റ്റർ ടി കെ മേരിക്കുട്ടി ഷോളണി ആദരി. നമ്മളുടെ അഭിനവ ക്ലർജി സെക്രട്ടറിയും നമ്മളോടൊപ്പം ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ചരിത്ര ചാതുര്യം ഏറെ പ്രശംസനീയമാണ്. ബഹുമാനപ്പെട്ട നെൽസൺ ചാക്കോ അച്ഛൻ ആണല്ലോ നമ്മളോടൊപ്പം ഉള്ളത്. അച്ഛൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററും ഇവിടുത്തെ ഞങ്ങളോടൊപ്പം ഉള്ള സിസ്റ്റേഴ്സിൽ ഒരാളാണ് സിസ്റ്റർ മംറേച്ചൽ കൊച്ചമ്മ. അതുകൊണ്ട് ആശ്രമവുമായിട്ട് അച്ഛന് ഏറ്റവും അടുത്ത ബന്ധമാണുള്ളത്. അച്ഛൻ ക്ലർജി സെക്രട്ടറിയായിട്ട് നിയമിതനായിട്ടും ഒരാഴ്ച രണ്ടാഴ്ചയായേ ഉള്ളൂ. അച്ഛൻ്റെ സാന്നിധ്യം നമ്മൾക്ക് ഏറ്റവും സന്തോഷമാണ്. ബഹുമാനപ്പെട്ട നെൽസൺ ചാക്കോ അച്ഛനെ ഏറെ ആദരവോടും സ്നേഹത്തോടും കൂടെ ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശ്രമം മകൾ ശോഭ തോമസ് ഇപ്പോൾ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു.
പുതിയ അൽമായ സെക്രട്ടറി മുൻ രജിസ്ട്രാറും കൂടെ ആയിരുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ഫിലിപ്പ് കല്ലുമല സർ എന്ന് നമ്മളുടെ മധ്യത്തിലുണ്ടല്ലോ. അദ്ദേഹം നമ്മൾക്ക് ഏറെ പരിചിതനാണ്, പ്രത്യേകിച്ചും ബഥേൽ ആശ്രമത്തിന്. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ ആശ്രമവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ഷീസ് എ പ്രോഡക്റ്റ് ഓഫ് ബഥേൽ ആശ്രമം എന്നാണ്. ഞങ്ങൾക്ക് സിസ്റ്ററായി കിട്ടാതെ പോയതിൽ സങ്കടമുണ്ട്. എനിവേ, അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നതിൽ അദ്ദേഹം അഭിമാനിക്കുന്നു, അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് ഫിലിപ്പ് സാറിൻ്റെ നേതൃത്വം അൽമായർക്ക് ഏറ്റവും സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹകരമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശ്രമ സിസ്റ്റർ പി എസ് എ ലിയാമ കൊച്ചമ്മ ഇപ്പോൾ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. നമ്മൾക്ക് ഏറെയൊന്നും പരിചിതനല്ലാത്ത ഒരാളാണ് ഈ പ്രാവശ്യം രജിസ്ട്രാറായിരിക്കുന്നത്. പരിചിതനല്ലെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ശക്തനായിട്ടുള്ളൊരു രജിസ്ട്രാറായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എൻ്റെ അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ അങ്ങനെയാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് സാറാണ് പുതിയ രജിസ്ട്രാർ എന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ, അദ്ദേഹത്തിൻ്റെ നേതൃത്വം സഭയ്ക്ക് ഏറെ അനുഗ്രഹകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം ഈ സദസ്സിലേക്ക് ഏറെ ആദരവോടും സ്നേഹത്തോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആശ്രമ കമ്മ്യൂണിറ്റി മെമ്പറും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഡയറക്ടറുമായിരിക്കുന്ന മോളി ദേവസ്യ ഇപ്പോൾ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. ഇന്ന് നമ്മളുടെ മധ്യത്തിൽ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ വാർഡ് കൗൺസിലർ മിസസ് സബിത സലീമാണ്. നമുക്കറിയാം മുൻ കൗൺസിലറുടെ കസിനും കൂടിയാണ്. കസിൻ മാത്രമല്ല, അവർ ഫാമിലി ഫ്രണ്ട്സാണ്. അതുകൊണ്ട് അതേ ഒരു ശൈലിയാണ് അവിടെ പ്രവർത്തനത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ആശ്രമത്തെ ഏറെ സ്നേഹിക്കുകയും കരുതുകയും എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീമതി സബിത സലീമിനെ ഏറെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതിനായി ബദൽ കമ്മ്യൂണിറ്റി യു പി സ്കൂൾ എച്ച് എം ദീപ്തി നായരെ ക്ഷണിക്കുന്നു. മഹായിടവക വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ലേഡി ഓഫ് ദി ഡയസിസ് ആണല്ലോ ഡോക്ടർ ജെസ്സി സാറാ കോശി കൊച്ചമ്മ. കൊച്ചമ്മയുടെ നേതൃത്വം ഈ കാലയളവിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. പല നൂതനമായിട്ടുള്ള പദ്ധതികളും കൊച്ചമ്മയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുന്നതിന് രൂപീകരിച്ചതായിട്ടുള്ള പദ്ധതി വളരെ ഏറെ പ്രശംസനീയമാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ കണ്ടെത്തുവാൻ പ്രത്യേക കൃപ ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ന് നമ്മളുടെ മധ്യത്തിൽ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജെസ്സി സാറാ കോശി കൊച്ചമ്മയെ ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടി ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൊച്ചമ്മയെ ആദരിക്കുന്നത് ബഥേൽ ആശ്രമം മകൾ റൈച്ചൽ ലിനു ആണ്. ഈ ജില്ലയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം സി പ്രകാശച്ചൻ നമ്മോടൊപ്പമുണ്ടല്ലോ. അച്ഛൻ്റെ നേതൃത്വം ഈ നാളുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്ലർജി മീറ്റിങ്ങുകളൊക്കെ വളരെ അനുഗ്രഹകരമാക്കി തീർക്കുവാൻ അച്ഛൻ്റെ സാന്നിധ്യം, അച്ഛൻ്റെ നേതൃത്വം ഏറെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അച്ഛൻ ബഥേൽ ആശ്രമത്തെ ഏറെ കരുതുന്ന ഒരാളാണ്. ഇന്ന് സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം സി പ്രകാശച്ചനെ ഏറ്റവും ആദരവോടും സ്നേഹപൂർവ്വവും ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീഡിതിനിയവാൻ റേച്ചൽ ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ സജന മിസ് ഇപ്പോൾ ബൊക്കെ നൽകി ആദരിക്കുന്നു. ആശ്രമം ചാപ്ലൈനായി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് വാരിക്കാട് സി എസ് എ ട്രാൻസ്ഫിഗറേഷൻ ചർച്ചിൻ്റെ വികാരിയായിരിക്കുന്ന റവറൻ ഷാജൻ വിദാനിയലച്ചനാണ്. കോവിഡ് ആരംഭിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മിലധികം കാണുന്നില്ല. എന്നാൽ അച്ഛൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് സഹായമായി എത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷാജൻ വിദാനിയലച്ചനെ ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടെ
ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ എഡിത്ത് നീവൻ റേച്ചൽ ജോസഫ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഡി ശ്രീദേവി ഇപ്പോൾ ബൊക്കെ നൽകി ആദരിക്കുന്നു. ആശ്രമത്തിൻ്റെ വിസിറ്ററായി പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് തോമസ് അച്ഛനാണ്. അച്ഛൻ്റെ നേതൃത്വം വളരെ ശക്തമായിട്ടുള്ള നേതൃത്വമാണ്. ഇനിയും വരാൻ പോകുന്ന സെൻറ്റിനറി സെലിബ്രേഷൻ്റെ ബ്രെയിൻ അച്ഛനാണ്. അച്ഛനിൽ കൂടിയാണ് മറ്റൊരു ബ്രെയിനിനെ ഞങ്ങൾ കണ്ടെത്തി, അതിനടുത്ത് വേറൊരു ബ്രെയിനിനെ കൂടെ കണ്ടെത്തി. അങ്ങനെ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോൾ അച്ഛനാണ്. അത് ഇനി വരുന്ന ഒരു വർഷം വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ഇയറാണ്. അച്ഛൻ്റെ നേതൃത്വം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമാണ്. സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് തോമസ് അച്ഛനെ ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധാരാളം അച്ഛന്മാർ സഭാ ശുശ്രൂഷകരൊക്കെ വിളിച്ച് ചോദിച്ചു എത്ര പേർക്ക് വരാം എന്ന്. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു നമ്പർ പറഞ്ഞിരുന്നില്ല, 100 മുതൽ 200 വരെ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. എന്നാൽ നോട്ടീസ് കുറച്ച് ഇടങ്ങളിൽ മാത്രമേ നമ്മൾ അയച്ചിട്ടുള്ളൂ. 100 പേരോളം വരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ എഴുതിയിരുന്നുള്ളൂ. കൂടുതൽ നമ്മൾ ഇൻവിറ്റേഷൻ വാട്സപ്പ് വഴിയാണ് അയച്ചിരുന്നത്. എങ്കിലും ഇത്രത്തോളം ബഹുമാനപ്പെട്ട വന്നി വൈദികർ വന്ന് എത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ വന്നി വൈദികർ, പ്രത്യേകിച്ച് യുവ പട്ടക്കാർ, അവരെ ഞാൻ സ്നേഹപൂർവ്വം ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സന്നിഹിതരായിരിക്കുന്ന സഭാ ശുശ്രൂഷകർ, അവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിമൻസ് ഫെലോഷിപ്പിൻ്റെ നേതൃനിര ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡൻറ്റ് ജെസ്സി ചെറിയാൻ കൊച്ചമ്മ, സെക്രട്ടറി ഡോളി ജോണി കൊച്ചമ്മ, മറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് വിമൻസ് ഫെലോഷിപ്പിൻ്റെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ടല്ലോ. അവരെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സിസ്റ്റർഹുഡിൽ നിന്ന് ഇന്ന് രണ്ടു പേർ പുറത്തു നിന്ന് വന്നിട്ടുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട റവറൻ്റ് ഡിക്കൻ ലിസി സ്നേഹലത ആണ്. മറ്റൊന്ന് സിസ്റ്ററിനോടൊപ്പം വന്ന സിസ്റ്റർ ലീലാമ്മ മാത്യു കൊച്ചമ്മയാണ്. കൊച്ചമ്മ ഇന്ന് നമ്മളുടെ മധ്യത്തിലുണ്ടല്ലോ. കൊച്ചമ്മയെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ആശ്രമ മക്കൾ, കൊച്ചുമക്കൾ, അവരെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൃത്യനിഷ്ഠ, അച്ചടക്കം എന്നിവയുടെ സമവാക്യം. സിസ്റ്റർഹുഡിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും തുടർന്ന് CSI സീനറ്റ് വിശ്രാന്തി നിലയത്തിൻ്റെ ഡയറക്ടറായും പ്രവർത്തിച്ചതിന് ശേഷം ഇപ്പോൾ ആശ്രമം അസിസ്റ്റന്റ് മദറായി സേവനം ചെയ്യുന്ന സിസ്റ്റർ അന്നമ്മ മാത്യുവിനെ 2020-21 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാർഷിക റിപ്പോർട്ട് 2020-21. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഒരു വർഷക്കാലം മുഴുവൻ പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആശ്രമ ജനറൽ കമ്മിറ്റി, COVID-19 പശ്ചാത്തലത്തിൽ 2019-20 ജനറൽ കമ്മിറ്റി നടത്തുവാൻ സാധിച്ചില്ല. ആശ്രമ ചാപ്പൽ വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചാപ്പലിൻ്റെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന ശുശ്രൂഷ July 22 ആശ്രമ മദറിൻ്റെയും അസിസ്റ്റന്റ് മദറിൻ്റെയും നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. സിസ്റ്റർ ജെസിന പി ജോസഫ് മുഖ്യ സന്ദേശം നൽകുകയുണ്ടായി. പ്രതിദിന ധ്യാനങ്ങളും എല്ലാ മാസത്തിലെ രാത്രി പ്രാർത്ഥനകളും സൺഡേ സർവീസും ബദേൽ ചാപ്പലിൽ നടത്തപ്പെട്ടു. ബദേൽ ദിനം, 98th ബദേൽ ദിന പരിപാടികൾ December 11 രാവിലെ 10 മണിക്ക് അനുഗ്രഹകരമായി നടത്തപ്പെട്ടു. മധ്യകേരള മഹായിടവക മുൻ അധ്യക്ഷൻ മോസ് റവറൻ തോമസ് കെ ഉമ്മൻ തിരുമേനി സ്തോത്ര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും സൗത്ത് സോൺ മിനിസ്റ്റർ റവറൻ PK ചാക്കോവച്ചൻ മുഖ്യ സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് നടത്തപ്പെട്ട പബ്ലിക് മീറ്റിംഗിൽ
മോസ്റ്റ് റവറൻ തോമസ് കെ ഉമ്മൻ തിരുമേനി ദൂത് നൽകുകയുണ്ടായി. ഡിസംബർ 10-ാം തീയതി 6 PM നടത്തപ്പെട്ട വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ തിരുവല്ല വൈദിക ജില്ലാ ചെയർമാൻ റവറൻ എബ്രഹാം സി പ്രകാശ് അച്ഛൻ ദൂത് നൽകുകയുണ്ടായി. സഭാ സന്ദർശനവും സുവിശേഷ പ്രവർത്തനവും. COVID-19 മഹാമാരി നിമിത്തമുണ്ടായ ലോക്ക്ഡൗൺ സുവിശേഷ പ്രവർത്തനത്തെയും സഭാ സന്ദർശനത്തെയും സാരമായി ബാധിച്ചു. ഏതാനും ചില സഭകൾ സന്ദർശിക്കുന്നതിനും മഹായിടവക കൺവെൻഷൻ, ഓർഡിനേഷൻ സർവീസ്, ബിഷപ്പ് കോൺസിക്രേഷൻ എന്നിവയിൽ പങ്കെടുക്കുന്നതിനും കഴിഞ്ഞു. ആശ്രമ കമ്മ്യൂണിറ്റിയും സിസ്റ്റേഴ്സും ആശ്രമത്തിലെ സ്ഥിര അംഗങ്ങളും ദൈവവേലയ്ക്ക് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നവരുമാണ് ഇവർ. കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ 16 പേർ മദർ ഹൗസിലും ഒരാൾ പർക്കാൽ ശാഖയിലും ഒരാൾ ബാംഗ്ലൂർ വിശ്രാന്തി നിലയത്തിലും ഒരാൾ ഫേൺഹിൽ ബദേൽ തിരുവനന്തപുരത്തുമാണ്. ഇപ്പോൾ 8 പേർ വിശ്രമ ജീവിതം നയിക്കുന്നു. സിസ്റ്റർ ജസീന പി ജോസഫ് കണ്ണൻമൂല തിയോളജിക്കൽ സെമിനാരിയിലും ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വിസിറ്റിംഗ് പ്രൊഫസറായി പഠിപ്പിക്കുന്നു. അസോസിയേറ്റ്സ് ഓഫ് സിസ്റ്റർഹുഡ്. ദക്ഷിണേന്ത്യ സഭയിലെ വിവാഹിതരോ അവിവാഹിതരോ ആയ വനിതകൾക്ക് അസോസിയേറ്റ്സ് അംഗങ്ങളായി തീരാവുന്നതാണ്. അങ്ങനെയുള്ളവർ ലളിതമായ പ്രമാണങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥന, വേദപുസ്തക പഠനം, മധ്യസ്ഥ പ്രാർത്ഥന എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നു. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെ പ്രാർത്ഥനയിൽ കൂടി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ചുമതലയും ഇവർക്കുണ്ട്. എല്ലാ വർഷവും അസോസിയേറ്റ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ധ്യാനയോഗം ആശ്രമത്തിൽ വെച്ച് നടക്കാറുണ്ട്. എന്നാൽ റിപ്പോർട്ട് വർഷത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം മുഖേന നടത്താൻ സാധിച്ചില്ല. ആശ്രമ കോട്ടേജുകൾ, ഹോം ഓഫീസ്. ആശ്രമത്തിലെയും ശാഖകളിലെയും ശുശ്രൂഷകളിൽ നിന്നും വിരമിച്ച 8 സ്ഥിരപ്രവർത്തകർ ഇവിടെ താമസിക്കുന്നു. കമ്മ്യൂണിറ്റി മെമ്പർ മിസ് തങ്കമ്മ ജോസഫ് ഈ ഹോമിൻ്റെ ചുമതല നിർവഹിക്കുന്നു. ബെഡ്ഷാൻ ഓൾഡ് ഏജ് ഹോം. ഇവിടെ 60 വയസ്സിന് മുകളിലുള്ള 5 പേർ താമസിക്കുന്നു. കമ്മ്യൂണിറ്റി അംഗം മിസ് റോസമ്മ ഷൗമേൽ ഈ ഹോമിൻ്റെ ചുമതല നിർവഹിക്കുന്നു. ഷീലോഹ്. അധ്യാപകരും കോളേജ് വിദ്യാർത്ഥികളും ആശ്രമ പ്രവർത്തകരും ഇവിടെ താമസിക്കുന്നു. സിസ്റ്റർ ടി കെ മേരിക്കുട്ടി ഇതിൻ്റെ ചുമതല വഹിക്കുന്നു. ജോയ് കോട്ടേജ്. ദീർഘവർഷങ്ങൾ ആശ്രമത്തിൽ സേവനം ചെയ്ത ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന 2 പേർ ഇവിടെ താമസിക്കുന്നു. ലവ് കോട്ടേജ്, ശാന്തി ബോർഡിംഗ് ഹോം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇവിടെയുള്ളവർ. പിതാക്കന്മാരുടെ മദ്യപാനം മൂലം കുടുംബഭദ്രത നഷ്ടപ്പെട്ടവരുമുണ്ട്. എം എ പൂർത്തീകരിച്ച കരുണ സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. 10-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന 6 പേരും പാസ്സായി. സിസ്റ്റർ ജസീന പി ജോസഫും എൽസമ്മ ഷൗമേലും ബോർഡിംഗ് ഹോമിൻ്റെ ചുമതല നിർവഹിച്ചു. കുട്ടികളുടെ സംരക്ഷണത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം സ്നേഹിതരിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും ലഭിക്കുന്നു. കരുണാലയം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെൻറ്റർ. ഈ സെൻ്ററിൽ സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനം ലഭിക്കുന്നു. മിസ് മോളി ദേവസ്യ ഇവിടെ ചുമതല നിർവഹിക്കുന്നു. വനിതകൾക്ക് താമസിച്ച് പഠിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ബദേൽ കമ്മ്യൂണിറ്റി UP സ്കൂൾ. 94 വർഷമായി ബദേൽ കമ്മ്യൂണിറ്റി സ്കൂൾ പ്രവർത്തിക്കുന്നു. മിസ് ജിസ ടി ഐസക് സ്കൂളിൻ്റെ ഹെഡ്മിസ്സസായി പ്രവർത്തിച്ചു. സിസ്റ്റർ ഈഡിത്ത് ന്യൂ. സിസ്റ്റർ റേച്ചൽ ജോസഫ് സ്കൂൾ. 2014 ആശ്രമ സ്ഥാപകരുടെ ഓർമ്മയ്ക്കായി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. സിസ്റ്റർ ജസീന പി ജോസഫ് റിപ്പോർട്ട് വർഷം പ്രിൻസിപ്പൽ ആയി സേവനം അനുഷ്ഠിച്ചു. പ്ലേ സ്കൂൾ മുതൽ 7-ാം ക്ലാസ് വരെ റിപ്പോർട്ട് വർഷത്തിൽ പ്രവർത്തിച്ചു. ഓൺലൈൻ കോച്ചിങ്ങിൽ കൂടി ഈ വർഷത്തെ പ്രവർത്തനം വിജയകരമായി പൂർത്തീകരിച്ചു. ഫേൺഹിൽ ബദേൽ. സിസ്റ്റർ ഗ്രേസി ഫിലിപ്പ് വാർഡനായി പ്രവർത്തിക്കുന്നു. സിസ്റ്റർ അന്നമ്മ മാത്യു വിശ്രാന്തി നിലയത്തിൻ്റെ ഡയറക്ടറായും ഇന്ദിരാശ്രമം ഫെലോഷിപ്പിൻ്റെ ട്രഷററായും പ്രവർത്തിക്കുന്നു. പറക്കാൽ ഹോം ഓഫ് ലവിൻ്റെയും
ഗാന്ധിനഗർ ബോർഡിംഗ് ഹോമിൻ്റെയും ചുമതല സിസ്റ്റർ അന്ന ജോൺ നിർവഹിക്കുന്നു. ഗാന്ധിനഗറിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഹോമിയോ ക്ലിനിക്കും അനുഗ്രഹമായി നടക്കുന്നു. സുവിശേഷ വേല, സഭാ സന്ദർശനം, സൺഡേ സ്കൂൾ, VBS, യൂത്ത് മീറ്റിംഗ്, WF മീറ്റിംഗ് എന്നിവയിലും സിസ്റ്റർ അന്ന ജോൺ പങ്കെടുക്കുന്നു. സിസ്റ്റർ അന്ന ജോൺ CSI സിസ്റ്റർഹുഡിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ആശ്രമ മക്കൾ, വിവിധ സ്ഥലങ്ങളിൽ കുടുംബജീവിതത്തിൽ ആയിരിക്കുന്ന മക്കൾ മദർ ഹൗസുമായി ബന്ധം പുലർത്തുന്നു. ആശ്രമ മകൾ റേച്ചൽ ബി TTC പൂർത്തിയാക്കി ആശ്രമത്തിൻ്റെ സ്കൂളിൽ ടീച്ചറായി സേവനമനുഷ്ഠിക്കുന്നു. നസ്രേത്ത് ഹോം, ബെതേൽ ആശ്രമവും മഹായിടവക വിമൻസ് ഫെലോഷിപ്പും സംയുക്തമായി ആരംഭിച്ച നസ്രേത്ത് ഹോമിൽ വർക്കിംഗ് വിമൻ താമസിച്ചു. മിസ് രമണി മറിയ വാർഡനായി പ്രവർത്തിച്ചു. അനുശോചനം, സിസ്റ്റർ റേച്ചൽ ജോൺ, റൈറ്റ് റവൻ വടപ്പള്ളി പ്രസാദ് റാവു, റൈറ്റ് റവൻ PG കുരുവള, മോസ്റ്റ് റവൻ ജോസഫ് മർത്തോമ മെത്രോപൊലിത്ത, മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്ത, റവർ ഈപ്പൻ ജോൺ, റവർ ഡോക്ടർ EC ജോൺ, കാറ്റക്കിസ്റ്റ് MA ചാക്കോ, റവർ സാം ജോൺസൺ, റവർ KJ ഏബ്രഹാം, റവർ VJ ബിജു, സിസ്റ്റർ CHK സാറാമ, സിസ്റ്റർ AV മറിയാമ്മ, സിസ്റ്റർ VT എലിക്കുട്ടി, സിസ്റ്റർ മേരി കൃപാനന്ദം, മിസ്റ്റർ ജോർജ് ഈപ്പൻ, മിസ് ആലീസ് ജോൺ, മിസ്സിസ് മറിയാമ്മ ജോസ്, മിസ്റ്റർ PM ചാക്കോ സാർ, മിസ്റ്റർ KP കോശി, മിസ് അമ്മിണി വി, മിസ്സസ് പെണ്ണമ്മ ഫിലിപ്പ്, മിസ് ജോളി ജോൺ, മിസ്സിസ് സാറാമ ഐസക്, സിസ്റ്റർ പാക്യത്തായി പിച്ചമുത്ത്. കൃതജ്ഞത. ആശ്രമത്തെയും പ്രവർത്തനങ്ങളെയും താൽപ്പര്യപൂർവ്വം വീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവർ ഡോക്ടർ മലയിൽ സാബുക്കോശി ചെറിയാൻ തിരുമേനിയോടും ഡോക്ടർ ജസി കോശി കൊച്ചമ്മയോടും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മുൻ ബിഷപ്പുമാർ, മഹായിടവക ഭാരവാഹികൾ, പട്ടക്കാർ, സഭാ ശുശ്രൂഷകർ, ശ്രീജനസഖ്യ ഭാരവാഹികൾ, അഭ്യുദയകാംക്ഷികൾ, സാമൂഹ്യ നേതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഇങ്ങനെ ആശ്രമം സന്ദർശിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ആശ്രമ സ്ഥാപകരോട് ഒപ്പം പ്രവർത്തിക്കുകയും ദീർഘവർഷം ആശ്രമ മദറായിരിക്കുകയും ചെയ്ത ലീല കൊച്ചമ്മയുടെ വേർപാടിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ശവസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. April 17 ആശ്രമത്തിലെ മകൾ റേച്ചലും വേലനിലയം CSI ചർച്ച് മെമ്പർ ലിനു മാത്യുവും തമ്മിലുള്ള വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച മഹായിടവക അധ്യക്ഷൻ അഭിമന്യ മലയിൽ സാബു കോശി ചെറിയാനോടും സഹപ്പെട്ടക്കാരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ആശ്രമ മുൻ വിസിറ്റർ റവർ തോമസ് മാത്യുവച്ചൻ, ഇപ്പോഴുള്ള വിസിറ്റർ റവർ ജോസഫ് തോമസ്, ആശ്രമ ചാപ്ലൈൻ റവർ ഷാജൻ വി ദാനിയൽ അച്ഛൻ, ശ്രീമതി ലതാ ചെറിയാൻ, വിവിധ മീറ്റിങ്ങുകളിൽ നേതൃത്വം നൽകിയവർ, എൻഡോമെൻറ്റ് ഫണ്ട് നൽകിയവർ, ആശ്രമത്തിൻ്റെ സന്ധിപ്പിനായി പ്രാർത്ഥനയിലൂടെയും സാമ്പത്തികമായും സാന്നിധ്യം കൊണ്ടും സഹായിച്ചവർ, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒരു വർഷം മുഴുവൻ നടത്തി പരിപാലിച്ച ദൈവത്തിന് സ്തോത്രവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. താങ്ക് യു കൊച്ചമ്മ. അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ഈ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ദൈവഹിതത്താൽ CSI മധ്യകേരള മഹായിടവകയുടെ ബിഷപ്പായി ഈ നാളുകളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി തിരുമേനി, ബഥേൽ ആശ്രമത്തിൻ്റെ രക്ഷാധികാരി കൂടിയാണ്, തിരുമേനിയെ ആദരപൂർവം അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. മഹായിടവകയുടെ ഔദ്യോഗിക ഭാരവാഹികളായ റവറൻഡ് ഡോക്ടർ ഷാജിൻ എടുക്കള, റവറൻഡ് നെൽസൺ ചാക്കോ, ശ്രീ ജെ കെ ഫിലിപ്പ് കല്ലുമല, ശ്രീ ഫിലിപ്പും വർഗീസ്, ഇന്ന് പ്രധാന ദൂത് നൽകുന്ന റവറൻഡ് ഡീക്കൻ സിസ്റ്റർ ലിസി സ്നേഹലത, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നവരെ,
വന്യരായ അച്ഛന്മാരെ, ഉപദേശിമാരെ, സിസ്റ്റേഴ്സ്, ഈ മീറ്റിങ്ങിൽ ഹോളിലും ഓൺലൈനിലുമായി പങ്കെടുക്കുന്ന ഏവരുമേ, ബെഥേൽ മദർ, അതോടൊപ്പം തന്നെ ബെഥേൽ ചാപ്ലൈൻ, ആശ്രം വിസിറ്റർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഏറെ സന്തോഷമുള്ള ദിനമാണല്ലോ ഇത്. ഒരു നൂറ്റാണ്ട് പിന്നിടുവാനുള്ള ഒരുക്കത്തിൽ ജൂബിലിയുടെ ഒരു നിറവിൽ ഇന്ന് ബെഥേലെത്തിയിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായൊരു അനുഭവമാണ്. 100 വർഷങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ അമ്മമാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുക. കൂടെ പ്രവർത്തിച്ച സിസ്റ്റേഴ്സ്, അവരുടെ എല്ലാവരുടെയും ജീവിതത്തിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മൺമറഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർ, ത്യാഗോജ്വലമായ ജീവിതമാണ്, മാതൃകാപൂർണമായ ജീവിതമാണ് അവർ നമുക്ക് നൽകി തന്നിട്ടുള്ളത്. ധാരാളം നല്ല ഓർമ്മകൾ അവരുടെ ജീവിതങ്ങളിലൂടെ നമുക്ക് പകർത്തിയെടുക്കുവാൻ തക്കവണ്ണം നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകുന്ന, നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു സന്ദേശം, ലളിതമായ ജീവിതവും അതോടൊപ്പം അർത്ഥപൂർണമായ ജീവിതവും നയിക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുക. ആശ്രമം ഒരിക്കലും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചോദിച്ചു പോകാറില്ല. ആശ്രമത്തിൻ്റെ ഒരു പോളിസി അതായിരുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം കാലാകാലങ്ങൾ ആളുകളെ അതിനായി ഒരുക്കി ആശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് കൈത്താങ്ങൽ നൽകി വന്നിരുന്നു. എന്നാൽ ഒരു ജൂബിലിയുടെ നിറവിലാകുമ്പോൾ ആവശ്യങ്ങൾ ധാരാളമാണ്, പ്രോജക്റ്റുകൾ ധാരാളമായിട്ടുണ്ട്. ഏറ്റെടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതിൻ്റെ പൂർത്തീകരണം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടിരിക്കുന്നു. പഴക്കം ചെന്നതായ കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണം, ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഭാഗമായി ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഇത് ഭാരിച്ചതായ സാമ്പത്തിക ആവശ്യങ്ങൾ ഇതിൻ്റെ പിൻപിലുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. അതുകൊണ്ട് എല്ലാ ഇടവകളുടെയും വ്യക്തികളുടെയും പ്രത്യേക പ്രാർത്ഥനയും പിന്തുണയും ഇതിലുണ്ടാകണം എന്ന് ഓർപ്പിക്കുന്നു. ഒരു പിന്തുണയുടെ ഒരു വലിയ വെളിച്ചമായി ഇന്ന് ഇത്രയും ആളുകൾ എത്തിയത്. വളരെ ചുരുക്കം പള്ളികൾ മാത്രമേ നോട്ടീസ് എത്തിയിട്ടുള്ളൂ. കാരണം കുറച്ചാളുകൾ മാത്രം ഒത്തുചേരുകയും ബാക്കിയുള്ളവർ ഓൺലൈനിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നുവല്ലോ ധാരണ. എന്നാൽ ഈ ക്യാമ്പസിൽ വന്നപ്പോൾ ഒരു പന്തല് കാണാതിരുന്നതൊക്കെ പഴയ ഓർമ്മകൾ ഇങ്ങനെ മുൻപോട്ട് വരുന്നതിനിടയായി. ശുഷ്കമായ ഒരു ബെഥേൽ എന്ന ഒരു ചിന്ത വേദന ഉളവാക്കുന്നൊരു അനുഭവമാണ്. എന്നാൽ കോവിഡിൻ്റെ പ്രതികൂലത നമുക്ക് അതിന് മാത്രമേ അനുമതി നൽകുന്നുള്ളൂ, ചെറിയ കൂട്ടമായി ഒത്തുചേരുവാൻ. ഇത്രയും അച്ഛന്മാരും ഉപദേശിമാരും പലയിടങ്ങളിൽ നിന്നായി എത്തിയ ആളുകളും ഒരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ആശ്രമത്തെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും കരുതുവാനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുക. ഞാൻ ഓർപ്പിച്ചല്ലോ, ആശ്രമ ജീവിതം എന്നത് ലാളിത്യത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, മാതൃകയുടെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ന് ആശ്രമം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പുതിയ ആളുകൾ സിസ്റ്റർഹുഡിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതെപ്രകാരം സാധ്യമാകുമെന്ന് ഗൗരവമായി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ഇടവുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ജനങ്ങളിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിക്കുവാൻ, അടുത്ത തലമുറ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാകേണ്ടിയിരിക്കുന്നു എന്നത് ബെഥേലിനെ ഓർക്കുമ്പോൾ ഏറെ പ്രാർത്ഥനയോടെ നാം ഓർക്കേണ്ടിയിരിക്കുന്നു. സിസ്റ്റർ ജസീനയ്ക്ക് ശേഷം പുതിയൊരാൾ ഈ ഉത്തരവാദിത്വത്തിലേക്ക്, ഈ ഒരു
സിസ്റ്റർഹുഡിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ നിരന്തരമായ പ്രാർത്ഥനയും പ്രയത്നവും ഇതിൻ്റെ പിൻപിലുണ്ടാകേണ്ടത് ഏറെ അത്യാവശ്യമായിരിക്കുന്നു. കാലത്തിനുള്ള മാറ്റം എന്തെല്ലാം ആശ്രമ ജീവിതത്തിൽ വരുത്തുവാൻ സാധിക്കും എന്നും ചിന്തിക്കുന്നത് നല്ലതാണ്. ഏതൊക്കെ മേഖലകളിൽ നമുക്ക് തിരുത്തലുകൾ വരുത്തി മുൻപോട്ട് പോകുവാൻ സാധിക്കും എന്ന്, ആശ്രമത്തിൻ്റെ പോളിസികളിൽ മാറ്റം വരുത്താതെ തന്നെ ആളുകളെ ഇതിലേക്ക് കണ്ടെത്തുവാൻ, പുതിയ ആളുകളെ ആശ്രമ ജീവിതത്തിലേക്ക് നയിക്കുവാൻ നമ്മെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നയോളം മതിയായവനായിരുന്നു. പല മേഖലകളിൽ നിന്ന് കൈത്താങ്ങലുകൾ നൽകി. ആശ്രമത്തിൻ്റെ മക്കൾ മദർ ഓർപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട്. അവരുടെ മക്കൾ തലമുറകൾ പലതായി ഇന്ന് പലയിടങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, സാക്ഷ്യത്തോടെ ജീവിക്കുന്നുണ്ട്. അതെല്ലാം ആശ്രമത്തെ ഓർത്ത് ചിന്തിക്കുമ്പോൾ വലിയൊരു മുതൽക്കൂട്ടാണ്. ആ മേഖലയിലുള്ള നമ്മുടെ പ്രവർത്തനവും തുടർന്നും ഏറ്റെടുത്ത് നടത്തേണ്ടിയിരിക്കുന്നു. പുതിയ ആളുകളെ ആ മേഖലയിൽ കണ്ടെത്തുവാൻ, പുതിയ മക്കളെ കണ്ടെത്തുവാനും ഇടയാകുന്നത് പ്രവർത്തനത്തിൻ്റെ ആ മേഖല കൂടുതൽ ശക്തമാക്കുന്നതിന് മുഖാന്തരമാകുമല്ലോ. അതുകൊണ്ട് വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ നമുക്കിടയാകണം. അതിന് ആൾബലമുണ്ടാകണം. ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആശ്രമത്തിൻ്റെ 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വലിയ തത്രപ്പാടില്ല. പല കമ്മിറ്റികൾ ഇവിടെ ക്രമീകരിക്കപ്പെട്ടു. ബിഷപ്പ് എന്ന നിലയിൽ എനിക്കും ഇവിടെ വരുവാനും അതിൽ പങ്കെടുക്കുവാനും ഇടയായി. ബെഥേലിൻ്റെ പല മീറ്റിങ്ങുകൾക്കും വന്ന് പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് കുടുംബമായും സാധിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഒന്നിച്ച് സംസാരിച്ച് ഒന്നിച്ച് തീരുമാനിച്ച് പോകുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. അതുകൊണ്ട് ജൂബിലിക്കായി നമ്മൾ ഒരുങ്ങുന്നു. ജനുവരി 11-ാം തീയതി അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുക. അത് ദൈവഹിതമായാൽ ആർഭാടത്തോടെ, ആർഭാടം എന്ന് പറയുമ്പോൾ ഒത്തിരി പണച്ചിലവ് എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്, ആളുകൾ ഒത്തുചേരുന്ന ഒരു സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും കൂട്ടായ്മയുടെ അനുഭവമായി തീരുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു തിരുമേനി. അഭിഷേകത്തോടെ ആശ്രമത്തിൻ്റെ കേന്ദ്രബിന്ദുവും അനുഗ്രഹവും ഐശ്വര്യവുമായ ഞങ്ങളുടെ കൊച്ചുമാലാഖമാർ ഇപ്പോൾ 2 ഗാനങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് അണയുന്നു. അഭിഷേകത്തോടെ
താങ്ക് യു ചിൽഡ്രൻ. വെല്ലുവിളികളുടെ മധ്യത്തിൽ കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ അറിയുന്ന വ്യക്തിത്വം, കേരള സഭാചരിത്രത്തിൽ ഇടം നേടിയ വനിത, മലബാർ മഹായിടവകയിൽ പാലക്കാട് ഇടവക അംഗം, എങ്കിലും കൊച്ചിൻ ഡയോസിസിൻ്റെ അഭിമാനം. 2015 സിസ്റ്റർഹുഡിലേക്കും പിന്നീട് 2021 സെപ്റ്റംബർ 20 വൈദിക പദവിയിലേക്കും ഉയർത്തപ്പെട്ട മാന്യവനിത, CSI കൊച്ചിൻ മഹായിടവയുടെ കിരീടവും CSI സിസ്റ്റർഹുഡിൻ്റെ അഭിമാനവും ലളിത ജീവിതത്തിൻ്റെ പ്രതീകവുമാണ് സിസ്റ്റർ ലിസി സ്നേഹലത, റവറൻ ഡീക്കൻ സിസ്റ്റർ ലിസി സ്നേഹലത. വരികാട് ബഥേലാശ്രമത്തിൻ്റെ ശാഖയായിരുന്ന തൃശ്ശൂർ ബഥേലാശ്രമത്തിൻ്റെ ഇപ്പോൾ ബഥേലാശ്രമം ഇപ്പോൾ കൊച്ചിൻ ഡയോസിസിൻ്റെ അധീനതയിലാണ്. ഈ ബഥേലാശ്രമത്തിൻ്റെ മദറായി സിസ്റ്റർ ലിസി സ്നേഹലത സേവനം ചെയ്തു വരുന്നു. അധീനരിലേക്ക് അനുഗ്രഹം പകരുന്ന അധികാരത്തിൻ്റെ മകുട ഉദാഹരണമാണ് റവറൻ ഡീക്കൻ ലിസി സ്നേഹലത. ആദരപൂർവ്വം മുഖ്യ സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറകളായി ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ദൈവമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ 99 വർഷവും ബഥേലാശ്രമത്തെ അവിടുന്ന് ഏറ്റവും അനുഗ്രഹമായി നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾക്കും അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ കർത്താവെ, ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്യ ബിഷപ്പ് തിരുമേനി, കൊച്ചമ്മ വൈദിക ശ്രേഷ്ഠ കർത്താവെ, ഇവിടെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന ബഥേലാശ്രമത്തെ സ്നേഹിക്കുന്ന എല്ലാവരും തിരുമേ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൂരത്തും ചാരത്തും ഇരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്നവരെയും തിരുക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, അല്പസമയം അവിടുത്തെ തിരുസന്നദ്ധിയിലായിരിക്കട്ടെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും അവിടെ നടക്കണമേ, സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവരും ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്നെ ഇവിടെ നിർത്തുമാറാക്കിയ എൻ്റെ ദൈവത്തിനോടാണ്. ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ടുള്ളൂ. പിന്നീട് ജസീന സിസ്റ്റർ, അതുപോലെ മദറ് എല്ലാം പറഞ്ഞു. കൊച്ചിൻ മഹായിടവക അധ്യക്ഷനായിരിക്കുന്ന റൈറ്റ് റവറിൻ്റ് ബി എൻ പെൻ തിരുമേനി, തിരുമേനീൻ്റെ കൂടെ തന്നെ പ്രവർത്തിച്ച ഒരാളുണ്ട് സഹി മേരി കൊച്ചമ്മ, അവർ രണ്ടുപേരുടെയും
ഉറച്ച കാൽവയ്പോടെ സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നുള്ള ആ ഒരൊറ്റ ഇതിൽ ഉറച്ചു നിന്ന തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും കൊച്ചിൻ മഹായടകളെല്ലാവർക്കും ഞാൻ ആദ്യമായി ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അർപ്പിക്കുന്നു. പിന്നീട് ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഏറ്റവും ആദരണീയവും സ്നേഹവും നിറഞ്ഞ അഭിമന്യ തിരുമേനിയെ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കൂടെ ആയിരിക്കുന്ന ബിഷപ്പ് കൊച്ചമ്മയുണ്ട്. ശ്രീജനസഖ്യത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഈ ഡയോസിസിലെ ബിഷപ്പ് അമ്മയോട് ഉള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഓഫീസേഴ്സ് കടന്നു വന്നിട്ടുണ്ട്, അവരോടും അതുപോലെ പ്രമുഖ സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്, അതുപോലെ വൈദിക ശ്രേഷ്ഠരുണ്ട്, അതുപോലെ പ്രത്യേകിച്ചും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഏറ്റവും ഇതിനെല്ലാം നെടുന്നൂണായിരിക്കുന്ന മദർ ശാന്തമ്മ കൊച്ചമ്മ, അതുപോലെ അസിസ്റ്റൻ്റ് മദർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സ്, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഓരോരുത്തരും പറഞ്ഞാൽ ശ്രീജനസഖ്യത്തിൻ്റെ ഭാഗവാക്കുകളായിട്ട് നിങ്ങളൊക്കെ ഇവിടെ കൂടിയിരിക്കുമ്പോൾ മാത്രമേ വചനം പറയുവാനായിട്ടും ഞങ്ങളെ കേൾക്കുവാനായിട്ടും ആളുള്ളൂ. അപ്പോൾ ഇവിടെ കാണുന്ന ഓരോരുത്തരും അതുപോലെ ഏറ്റവും മനോഹരമായിട്ട് പാട്ട് പാടിയ കുഞ്ഞുങ്ങൾ, ഇതിന് കുറേ ദിവസങ്ങളായിട്ട് അധ്വാനിച്ച എല്ലാവരും, വന്നിരിക്കുന്ന ഓരോരുത്തരോടും ആരെങ്കിലും വിട്ടുപോയാലും എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ ഞാൻ ബഥേൽ ആശ്രമത്തിലാണെന്ന് മദർ പറഞ്ഞു, തൃശ്ശൂർ ബഥേൽ ആശ്രമത്തിലാണ്. അവിടെ ഇതുപോലെ ഓൾഡ് ഏജ് ഹോം അതുപോലെ കുഞ്ഞുങ്ങൾ പല പ്രൊജക്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ലീലാമ്മ മാത്യു സിസ്റ്റർ, എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർത്തുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. നാം ഇന്ന് 99-ാമത് ബഥേൽ ദിനമായി ആഘോഷിക്കുകയാണ്. നാം ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമാണ്. കേട്ട് കേൾവി ഇല്ലാത്ത ഒരു മഹാമാരിയുടെ കടന്നുവരവിൻ്റെ ഒരു ദുരിതകാലം. എന്തുകൊണ്ടാണ് മനുഷ്യന് ഇത്തരത്തിലുള്ള ദുരിതകാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്നത്? ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതും ഇതിൽ കൂടുതലായിട്ടും നമുക്ക് വരാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിശ്വാസികൾ ഈ കാര്യം തമ്മിൽ തമ്മിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെയൊരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി വരുന്നത്? അടച്ച പൂട്ടപ്പെട്ട അവസ്ഥ, അകലം പാലിച്ച വ്യവസ്ഥകൾ, രോഗാതുരമായ ഒരു ജീവിതം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കേണ്ടതായിട്ട് വരുന്നത്? ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ വേദപുസ്തകത്തിൽ പല വിശുദ്ധന്മാരും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇയ്യോബ് ചോദിക്കുന്നതും ഇത്തരത്തിലാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുരിതം? അതുപോലെ തന്നെ ഹബക്കുക്ക് പ്രവാചകൻ ചോദിക്കുന്നതും ഇത്തരത്തിലാണ്, എന്തുകൊണ്ടാണ് ഈ ദുരിതം? ഹബക്കുക്ക് ചോദിക്കുന്നതും ഇങ്ങനെയാണ്. എന്നാൽ വേദപുസ്തകം അതിന് വളരെ കൃത്യമായി ഉള്ള മറുപടി വേദപുസ്തകത്തിൽ നൽകുന്നുണ്ട്. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, നീതിമാൻ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ബഥേൽ ആശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്നുള്ളത് വിശ്വാസത്താൽ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരു വിശ്വാസിയുടെ ആഴമേറിയ വിശ്വാസം എന്ന് പറയുന്നത് ഈ നാളുകളിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്നതും ഈ ആഴമേറിയ വിശ്വാസമാണ്. കാരണം അത്രയേറെ പ്രതിബന്ധങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലും പ്രതികൂലകളുടെ മധ്യത്തിലാണ് ഓരോ ദിവസവും നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ യിരെമ്യാവിനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ കുശവൻ്റെ ഭവനത്തിൽ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, മനോഹരമായ പാത്രങ്ങളെ കുശവൻ കളിമണ്ണിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിലത് ഉടഞ്ഞു പോകുന്നു, രൂപഭംഗിയില്ലാത്തതിനെ ഉടച്ച് രൂപഭംഗി വരുത്തുന്നു എന്ന ഒരു പ്രക്രിയ ദൈവം ഈ കാഴ്ചയിലൂടെ പ്രവാചകനോട് പറയുന്നതാണ് അവിടുത്തെ ആശയം. എൻ്റെ സന്ദേശം ഇതാണ്, ദൈവം ഒരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മളെ പൊട്ടിക്കുകയും തകർക്കുകയും വാർക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ ഒന്നായി നമ്മെ രൂപപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലും ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയേണ്ടത് എന്തുകൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നത്. ദൈവഹിത പ്രകാരം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ സമയത്ത് എന്തെല്ലാം പാഠങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിച്ചു അല്ലേ? ഈ 2 വർഷക്കാലം നമ്മൾ അടച്ചു പൂട്ടപ്പെട്ട അവസ്ഥയിൽ നമ്മൾ എന്തെല്ലാം പാഠങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പഠിച്ചു.
ഇവിടെ ദാവീദ് പറയുന്നുണ്ട് 119 സങ്കീർത്തനത്തിൽ 71 വാക്യം, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ ഞാൻ കഷ്ടതയിലായത് നന്നായി എന്ന്. ഈ കോവിഡ് അതുപോലെ ഇപ്പം പുതിയ ഒന്ന് എല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും മഹാവ്യാധി ലോകത്ത് പടർന്നു പിടിച്ചിരിക്കുന്നെങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ മനുഷ്യൻ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു. മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതി, സമ്പത്തിൻ്റെ പരിമിതി, ഇതൊന്നും നമ്മെ രക്ഷിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കാത്ത ഒരു കാലഘട്ടം. ദൈവമാണ് എൻ്റെ എല്ലാം എന്ന് തിരിച്ചറിയാൻ കഴിയുക. ദൈവമാണ് എൻ്റെ സംരക്ഷകൻ എന്ന് തിരിച്ചറിയുക. ദൈവമാണ് എൻ്റെ വഴികാട്ടി, എൻ്റെ ജീവദാതാവ് എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിഭ്രമിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതം ഒന്നും കൂടെ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ഏത് ആഘോഷത്തിനും 3 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ബദേലാശ്രമത്തിൻ്റെ ആഘോഷത്തിനും 3 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഓർമ്മ, ആരാധന, കൂട്ടായ്മ എന്നിവയാണ്. നമുക്ക് മുൻപേ കടന്നുപോയവരെ ഓർക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ബദേൽ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനം. ഇന്നലെ വചനം കേട്ടത്, അന്ന് ഇന്ന് തിരുമേനിയിൽ നിന്ന് നമ്മൾ കേട്ടത്, അതുപോലെ ഇന്ന് മദർ ജസീന സിസ്റ്റർ എല്ലാവരും പറഞ്ഞതൊക്കെ ഇതിൻ്റെ മുൻകാല ചരിത്രങ്ങളിൽ ആരൊക്കെ പ്രയത്നിച്ചിട്ടുണ്ടോ അവരെയെല്ലാം നന്ദിയോടെ ഓർക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇവിടെയും ഇപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന സിസ്റ്റേഴ്സുണ്ട്, ഇവിടെ ഇപ്പോൾ മുൻപിൽ നിൽക്കുന്ന സിസ്റ്റർമാരുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്നവരുണ്ട്, സ്വമേധാ വേലക്കാരുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങളുണ്ട്. ഓരോ തരത്തിലും ബദേലിനെ സ്നേഹിക്കുന്നവരും കരുതുന്നവരും കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബദേലിനെ നടത്തിയ വിധങ്ങളെയും ഓർക്കുവാനായിട്ടുള്ള ഒരു ദിവസമാണ് നമുക്കിന്ന് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് നന്ദി സൂചകമായി ദൈവസന്നിധിയിൽ എൻ്റെ ദൈവം എന്നെ ഈ 99 വർഷം നടത്തി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്ററായി ഇവിടെ നിൽക്കുവാൻ ഞാൻ തീർച്ചയായിട്ടും അഭിമാനം കാണുന്നുണ്ട്. കാരണം എല്ലാം ഉപേക്ഷിച്ച് ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ചിന്തകളൊന്നുമില്ല. നമ്മുടെ കൂടെയായിരിക്കുന്നവരെ കരുതുക, സ്നേഹിക്കുക, പരിപാലിക്കുക, അതാണ് ദൈവം ഒരു സിസ്റ്ററിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ധന്യമായി തീരും. അവരെ ഇന്ന് ഓർക്കുവാനായിട്ടും ഇതിൻ്റെ സ്ഥാപകരെയൊക്കെ ഓർക്കുവാനായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് ബദേൽ ദിനമായി നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതുപോലെ ഈ ബദേലിനെ സ്നേഹിക്കുന്നവരാണ് ഇന്നിവിടെ കടന്നു വന്ന ഓരോരുത്തരും. അവരെല്ലാം നന്ദിയോടെ ഓർക്കുവാൻ, ഓരോരുത്തരും ബദേലിനെ സഹായിച്ചതോർത്ത് നന്ദിയും സ്തോത്രവും അറിയിപ്പിക്കാൻ എത്രയോ ബിഷപ്പ്മാർ, ബിഷപ്പ് കൊച്ചമ്മമാർ, എത്രയോ മദർമാർ, എത്രയോ വൈദിക ശ്രേഷ്ഠർ, സ്വമേധാ വേലക്കാർ, എത്രയെത്രയോ പേർ ബദേലിനെ കരുതിയതുകൊണ്ടും സ്നേഹിച്ചതുകൊണ്ടുമാണ് നമ്മളിവിടെ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ആ നന്ദി സൂചകമായിട്ടാണ് നമ്മളിന്നിവിടെ ഈ കോവിഡ് സമയത്തും ഇത്രയും ദൈവസന്നിധിയിൽ കൂടുവാനായിട്ട് സാധിച്ചത്. ഞാൻ ഇന്ന് അല്പസമയ ചിന്തയ്ക്കായിട്ട് എബ്രയാർക്കെഴുതിയ ലേഖനം 13 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. അവിടെ നമുക്ക് കാണുന്നു, അവിടെ 23 തൊട്ടുള്ള 31 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ അനേകം വിശ്വാസ വീരന്മാരെക്കുറിച്ച് നമ്മൾ വായിച്ച് കേട്ടു. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് മോശയുടെ ജനനം മുതൽ മരണം വരെയും ദൈവം അദൃശ്യനായി, ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിച്ച മോശയുടെ ജീവിതം. 1 രാജാക്കന്മാർ 8:12 പറയുന്നു, ശലോവൻ പറയുന്നു, താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. കാരണം എപ്പോഴും നല്ല കാലാവസ്ഥയും നല്ല സുഖസൗകര്യങ്ങളും നല്ല കാലഘട്ടങ്ങളും അല്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിൻ്റെ മധ്യത്തിലും ദൈവം നമ്മളെ പിടിച്ചു നിർത്താൻ അദൃശ്യമായി കൂടെയുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളിന്നിവിടെ ഓരോരുത്തരും ആയിരിക്കുന്നത്. അതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:18 ഇതുപോലെ പറയുന്നുണ്ട്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും കണ്ടവരില്ല, പക്ഷെ കാണാതെയും ജീവിക്കുന്നതാണ്, അതാണ് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം എന്ന് പറയും. എബ്രയർ 11:23-31 വരെയും അവിടെ ഇപ്രകാരം കാണുന്നു, ഇസ്രയേലിൻ്റെ വിശ്വാസ ചരിത്രത്തിൽ അബ്രഹാമിൻ്റെയും മോശയുടെയും വിശ്വാസ ജീവിതങ്ങളെ കൂടുതലായി വിവരിക്കുന്നുണ്ട്. ഇസ്രയേലിൻ്റെ ഉത്ഭവം വിശ്വാസത്താൽ ആണ് മുന്നോട്ട് പോകുന്നത്. മോശയുടെ ജീവിതം വിശ്വാസവും വളർച്ചയും ആയിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതം വിശ്വാസത്തോടെ ആയിരുന്നുവെങ്കിൽ മോശയുടെ
ജീവിതം വിശ്വാസവും വളർച്ചയുമാണ്. ഒന്നാമതായി അവിടെ ദർശിക്കുന്നത് അദൃശ്യനായ ദൈവത്തെ കാണുമ്പോൾ ഭയം മാറിപ്പോകുന്നൊരു വിശ്വാസം അവിടെ ഉടലെടുക്കുന്നു. അദൃശ്യനായ ദൈവത്തെ കാണുമ്പോൾ ഭയം മാറിപ്പോകുന്ന ഒരു വിശ്വാസം. ശിശുവായ മോശ സുന്ദരനാണെന്ന് കണ്ടതിനാലാണ് മാതാപിതാക്കൾ അവനെ 3 മാസത്തോളം ഒളിപ്പിച്ചു വെച്ചു. ഇവിടെ മാതാപിതാക്കളുടെ വിശ്വാസമാണ്, മോശയുടെ വിശ്വാസമല്ല, പ്രകടമായി കാണുന്നത്. പുറപ്പാട് 2:2 മോശയുടെ അമ്മയെക്കുറിച്ചാണ് ഇക്കാര്യം പ്രസ്താവിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ തുടക്കത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ശിശുവായ മോശയെ വളർത്തിയെടുക്കുവാനായിട്ട് ദൈവം 4 സ്ത്രീരത്നങ്ങളെയാണ് അവിടെ എടുത്ത് ഉപയോഗിക്കുന്നത്. മോശയുടെ അമ്മ, അതുപോലെ തന്നെ ഫറവോൻ്റെ പുത്രി, അതുപോലെ 2 സൂതികർമ്മിണികൾ. മോശയുടെ അമ്മയും സൂതികർമ്മിണികളും ഫറവോൻ്റെ പുത്രിയും, ഇവർ 4 പേരും ഒരേ കാര്യത്തിലായിരുന്നു തുല്യരായിരുന്നത്. ജീവൻ്റെ സംരക്ഷണത്തിൽ സ്വന്തം ജീവൻ കൈകളിലെടുക്കാൻ തയ്യാറാവുകയും അവർ ചെയ്യുന്നു. സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവർ ആയിരുന്നു. മോശ ദൈവത്തിന് പ്രിയങ്കരൻ ആയിരുന്നു, സുന്ദരനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു ആര്? മോശ. അതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ കരുതുവാൻ ദൈവം ആരെങ്കിലെയൊക്കെ എടുത്ത് ഉപയോഗിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മോശയുടെ ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെമായ അദൃശ്യമായ കരം എടുത്ത് ഉപയോഗിച്ച് ദൈവം നടത്തി, ഒരു വിമോചന പ്രവർത്തനത്തിൽ പങ്കാളിയായി തീരുവാനായിട്ട് വഴി നടത്തി. അദൃശ്യനായ ദൈവം മോശയുടെ അമ്മയിലൂടെ, സൂതികർമ്മിണിയിലൂടെ, ഫറവോൻ്റെ മകളിലൂടെ എല്ലാം അദൃശ്യനായി ദൈവം പ്രവർത്തിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുമ്പോൾ രാജകൽപ്പന അവഗണിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞതും അതുകൊണ്ടാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവഭയമാണ് വിശ്വാസം. ദൈവഭയത്തിലുള്ള ആശ്രയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് പറയുന്നു. കർത്താവിലുള്ള പൂർണ്ണമായ ഉറപ്പ്, എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യവും ഇല്ല എന്നുള്ള ഉറപ്പാണ്, അതാണ് വിശ്വാസത്തിലുള്ള ഉറപ്പ്. ഏത് പ്രതിസന്ധിയും വന്നോട്ടെ, എൻ്റെ ദൈവത്തിന് അത് മറികടക്കുവാനായിട്ട് എന്നെ നടത്താൻ ശക്തനാണ് എന്നുള്ള വിശ്വാസം, അതാണ് ആഴമായിട്ടുള്ള വിശ്വാസം. ഇവിടെ പറയുന്നു, ദൈവം ഭയം ഉള്ളിൽ ഉണ്ടെങ്കിൽ മനുഷ്യന് യാതൊരു കുടിലതകളും ക്രൂരതകളും ചെയ്യുവാൻ ഒരിക്കലും സാധ്യമല്ല. വല്ലാത്തൊരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ബദേലാശ്രമം എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതും ബദേലാശ്രമത്തിലാണ്. അവിടെ കുഞ്ഞുങ്ങളുണ്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ശരിക്കും ഇന്ന് പെൺകുഞ്ഞുങ്ങളെയും നമ്മുടെ മക്കളെയൊക്കെ വല്ലാത്ത തരത്തിൽ ഓരോ മിനിറ്റും നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നു, നാം ജീവിക്കുന്നത് വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ മുന്നേറണമെങ്കിൽ ദൈവത്തെ ഭയം വേണം. മനുഷ്യൻ അവൻ രാജാവോ മന്ത്രിയോ നേതാവോ മുതലാളിയോ മേലധികാരിയോ ആകട്ടെ, അവൻ്റെ നെറികേടികൾക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ പ്രീതിയാണ് ഒരു വിശ്വാസിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇന്ന് മനുഷ്യന് ഇല്ലാത്തതും ഈ ദൈവഭയമാണ്. ഈ ദൈവഭയം ഉണ്ടായെങ്കിൽ ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ പാറയിലടിച്ച് കൊല്ലുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഈ ദൈവഭയം ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലുവാനായിട്ട് സാധ്യമല്ല. ഈ ദൈവഭയമുണ്ടെങ്കിൽ കാറിൻ്റെ വലിപ്പം പോരാ, നിറം പോരാ, സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് നിഷ്കരുണം ഇല്ലാതാക്കുവാൻ സാധ്യമല്ല. ഈ ദൈവഭയം ഇല്ലാത്തതാണ് ഇന്ന് പലപ്പോഴും പലതിൻ്റെയും കാരണം. ഓർക്കുമ്പോൾ വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തിന് നമ്മളെ ഓർത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യം. പിന്നീട് ദൈവം അവിടെ സങ്കടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ടുള്ള ദൈവം നമ്മളെ ഓർത്ത് ദുഃഖിക്കുവാൻ ഇടവരരുത്. അവിടെ ഉൽപ്പത്തി പുസ്തകം 5:6 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സങ്കടം നമുക്ക് മനസ്സിലാവും. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്ര എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു.
അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഇത് വായിച്ചപ്പോൾ, ഇതൊന്ന് വായിച്ച് ഇതൊന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഹൃദയത്തിനും വളരെയധികം ദുഃഖം തോന്നിപ്പോയി. കാരണം ഇന്ന് മനുഷ്യ സ്നേഹമില്ലാത്തത്, മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് എന്തെല്ലാമാണ് വരുന്നത്, നമ്മളെല്ലാം എന്തൊക്കെ വചനം പഠിക്കുന്നു, എത്ര എത്രമാത്രം ഇന്ന് മാധ്യമങ്ങളിലൂടെ നമുക്ക് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഓരോ ദിവസവും മനുഷ്യൻ്റെ കുടിലതകൾ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും ദൈവസന്നിധിയിൽ നമ്മൾ ഭയമുള്ളവരായി ഇരിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തെ ഭയമുള്ള വിശ്വാസമുള്ള അവരായി തീരണം നമ്മൾ. അത് മാത്രമല്ല, ഞാൻ മുഖാന്തരം എൻ്റെ ദൈവം ദുഃഖിക്കുന്നുണ്ടോ? അത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഞാൻ മുഖാന്തരം എൻ്റെ ദൈവം ദുഃഖിക്കുന്നുണ്ടോ? അപ്പോഴേ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്നും കൂടി താഴ്ത്തുവാനും വിനയപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനായിട്ടും സാധിക്കുകയുള്ളൂ. ദൈവത്തെ ഭയമുള്ള വിശ്വാസമുള്ള മാതാപിതാക്കളുടെ മകൻ കൂടുതൽ ധീരമായ നിലപാടുകളെ എടുക്കുന്നു. മോശ അദൃശ്യനായ ദൈവത്തെ കണ്ടുമുട്ടുന്നത് മുൾപടർപ്പിൽ വെച്ചാണ്. അതോടെ മോശയെ തൻ്റെ ജനത്തിൻ്റെ വിഭോചന പ്രവർത്തനത്തിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു, മോശയെ വിളിക്കുന്നു. ഈ ഭയം ഇല്ലാതിരുന്നപ്പോഴാണ് ഒരു മിസ്രയീമിനെ മോശ കൊല്ലുന്നത്. മോശയിൽ ഭയം വന്നപ്പോൾ മോശ തൻ്റെ ജനത്തിൻ്റെ കഷ്ടതകൾ ദൈവം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതാണ് ദൈവവിളി. നാം ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ, ദൈവവിളി എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി നമുക്കെല്ലാം മനസ്സിൽ ഓർമ്മ വരുന്നത് അതൊരു വൈദികന് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിലോ അതൊരു എന്താണ് സന്യാസിയോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ അങ്ങനെയുള്ളവർക്കെയാണ് ദൈവവേല ചെയ്യുവാനായിട്ട് വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും ആ ഒരു ധാരണ യഥാർത്ഥത്തിൽ ശരിയല്ല. ഇല്ലായ്മയിൽ നിന്നും നമുക്ക് ജന്മം നൽകി നമ്മെ മനുഷ്യൻ്റെ അസ്തിത്വത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ വിളി. രണ്ടാമത്തത് എന്ന് പറയുന്നത് അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിക്കുന്നതാണ് ദൈവവിളി എന്നുള്ളത്. മൂന്നാമത്തത് വിശുദ്ധിയിലേക്ക് നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നതാണ് മൂന്നാമത്തെ വിളി. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, ഈ ദൈവ ഭയം ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായി അദൃശ്യനായ ദൈവത്തെ തീക്ഷ്ണമായി അറിയുന്ന ഒരു വിശ്വാസം. ഒരു ക്രിസ്തീയ വിശ്വാസി തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. സങ്കീർത്തനം 42:1 പറയുന്നുണ്ട്, മാൻ നീർത്തോടിലേക്ക് കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അത്രയേറെ ദൈവമേ ഞാൻ നിന്നിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുറവുകളെ മാറ്റി, എൻ്റെ കുറവുകളെ കണ്ടുകൊണ്ട് അത് മാറ്റി എന്നെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവെ ഞാൻ നിന്നിലേക്ക് ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുവാൻ, ദൈവത്തിൻ്റെ കൂടെ ചേരണമെങ്കിൽ നമ്മൾ എത്ര വിശുദ്ധിയുള്ളവർ ആയിരിക്കണം, എത്ര വിശ്വസ്തരായിരിക്കണം, എത്ര നിർമ്മലർ ആയിരിക്കണം. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വളരണം. എങ്കിൽ മാത്രമേ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. മോശ തൻ കൊട്ടാരത്തിൽ സമൃദ്ധിയായും സുഖലോലുപയായും ജീവിക്കുമ്പോൾ തൻ്റെ ജനം മിസ്രയീമിൽ അടിമവേല ചെയ്യുകയായിരുന്നു. മോശയ്ക്ക് അത് സഹിച്ചില്ല. താൻ കൊട്ടാരത്തിൽ സുഖലോലുപമായിട്ട് ജീവിക്കുമ്പോൾ തൻ്റെ ജനം അവിടെ എന്ത് ചെയ്യുന്നു? കൊട്ടാരത്തിൽ അധിപനാകാനുള്ള ആഗ്രഹമെല്ലാം മോശൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നു. തൻ്റെ ജനം അടിമപ്പെട്ട് മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെട്ട് അടികൊണ്ട് അടിമവേല ചെയ്യുമ്പോൾ തനിക്ക് എങ്ങനെ സുഖലോലുവനായിട്ട് ജീവിക്കുവാൻ സാധിക്കും? അതാണ് ഒരു നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, സിസ്റ്റേഴ്സ് വരുന്നില്ല. കാരണം നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയാകുമ്പോൾ, എൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ എന്നിലൂടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ മാത്രമേ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് ആൾക്കാർ വരികയുള്ളൂ. ചിലപ്പോൾ നമ്മുടെ കുറവുകളായിരിക്കാം, പക്ഷേ ദൈവം ഇവിടെ പറയുന്നു മോശ തൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഇട്ടെറിഞ്ഞിട്ടാണ് ദൈവിക ശുശ്രൂഷയ്ക്കായി വന്നത്. പക്ഷെ നമ്മളിപ്പോൾ പറയാം, ഒരു സിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ കുടുംബജീവിതം നയിക്കുന്നവരുണ്ട്. കുടുംബജീവിതം നയിക്കുന്നവർക്ക് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. ഒരു സിസ്റ്റേഴ്സ് ആയിരിക്കുന്നവർക്കും അതിൻ്റെതായ പ്രയാസമുണ്ട്. പക്ഷെ അതിൻ്റെ മധ്യത്തിലും ആര് പ്രവർത്തിക്കുന്നു? ദൈവം പ്രവർത്തിക്കുന്നു. ഒരിക്കലും നിന്ന് പോകുന്നതല്ല ദൈവവേല. ദൈവത്തിൻ്റെ വേല ഒരാൾ കൊഴിഞ്ഞു പോകുമ്പോൾ വേറൊരാളെ ദൈവം തീർച്ചയായിട്ടും ആക്കിയിരിക്കും. കാരണം ഞാൻ തന്നെ അതിനൊരു സാക്ഷിയാണ്. 22 ശേഷമാണ് ഞാൻ നോർത്ത് കേരള ഡയോസിസിന് ഒരു ദൈവവേലയ്ക്കായിട്ട് കടന്നു വരുന്നതും ഈ ശുശ്രൂഷയ്ക്ക് സിസ്റ്റർ ഉഡിലേക്ക് ചേരുന്നതും 22 ശേഷമാണ്.
അപ്പോൾ ദൈവത്തിന് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും തൻ്റെ വേലയ്ക്ക് ഓരോരുത്തരെ വിളിക്കുവാനും ഉപയോഗിക്കുവാനായിട്ടും ആർക്ക് സാധിക്കും? ദൈവത്തിന് തീർച്ചയായിട്ടും സാധിക്കും. ദൈവത്തിൻ്റെ പ്രവർത്തനം ഒരിക്കലും നിന്നു പോകയില്ല, അത് തീർച്ച. കാരണം ദൈവത്തിനറിയാം ഇത് ബേഥേലാശ്രമം ദൈവത്തിൻ്റെയാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. ദൈവത്തെ നമ്മളെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് ആ സ്നേഹമാണ് നമുക്ക് നമ്മുടെ സഭയിലും സമൂഹത്തിലും നമുക്ക് നൽകുവാനായിട്ടുള്ളത്. ദൈവത്തെ തീഷ്ണമായി അറിയണമെങ്കിൽ ദൈവം അദൃശ്യനായി കൂടെ ഇരിക്കുമ്പോൾ മനുഷ്യൻ ഭൂമിയിലെ സൗഭാഗ്യത്തെക്കാൾ ഉയരത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനുള്ള വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് മോശ എണ്ണുന്നു. മോശയുടെ ജീവിതത്തിൽ താൻ സുഖലോലുപനായ കൊട്ടാരത്തിൽ ഇരിക്കാമായിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, എന്താ ഇല്ലാത്ത എല്ലാം ഉണ്ട്, പക്ഷേ തനിക്കതൊന്നും വേണ്ട എന്ന് വയ്ക്കുവാനായിട്ട് ആർക്ക് സാധിച്ചു? മോശയ്ക്ക് സാധിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് പറയണം എന്നില്ല, കാരണം ഇന്നൊരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ജീവിക്കുന്നത്. നമുക്കൊന്നേ ഉള്ളൂ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ദൈവമേ നിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് കൂട്ടി വരുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നീട് പറഞ്ഞ തീഷ്ണമായ വിശ്വാസത്തോടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ വരവേൽക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. ഇതൊരു ക്രിസ്മസ് മാസമാണ്, യേശു കർത്താവിൻ്റെ വരവിനെ നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. സർവ്വലോകത്തിനും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നക്ഷത്രശോഭ വിതറിക്കൊണ്ട് ഒരു ക്രിസ്തുമസ് കാലം കൂടി ആഗതമാകുകയാണ്. ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുമസിൻ്റെ അടയാളം കാലിക്കൂട്ടിൽ കീറിയ തുണിയിൽ പൊതിയപ്പെട്ടവനായ ശിശുവാണ്. കീറത്തുണിയിൽ കിടക്കുന്ന ശിശുവിൽ ദൈവത്തെ ദർശിക്കാനുള്ള വ്യത്യസ്തമായ കാഴ്ച അനുഭവം ക്രിസ്മസ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ നമ്മുടെ ചുറ്റുമുള്ള ദൈന്യത നിറഞ്ഞ മുഖങ്ങളിൽ ക്രിസ്തുവിൻ്റെ തേജസ് കാണുവാൻ കഴിയുമ്പോഴേ യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം ആയിത്തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ചുറ്റുപാടുള്ളവരെ അല്ലെങ്കിൽ നമുക്കറിയുന്നവരുടെ വേദനകളെ പ്രയാസങ്ങളെ നമ്മൾ കാണുമ്പോൾ മാത്രമേ അവിടെ യഥാർത്ഥ സന്തോഷവും ക്രിസ്മസും അവിടെ ദർശിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ദൈവസ്നേഹം പകരുവാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഒരു ക്രിസ്മസിനും അവിടെ സ്ഥാനമുള്ളൂ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1:22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു അടയാളം നൽകിയിരിക്കുന്നു. കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടും. നമ്മുടെ കർത്താവിന് നൽകിയിരിക്കുന്ന നാമം ഇമ്മാനുവൽ എന്നാണ്, നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസഘട്ടങ്ങളിലും ഏത് സങ്കടങ്ങളിലും നമ്മുടെ കൂടെയുള്ള ആളാണ് നമ്മുടെ ഇമ്മാനുവൽ. രണ്ടാമതായി, കർത്താവിനോട് കൂടെ ജീവിക്കുന്ന ഒരു വിശ്വാസം, വസിക്കുന്ന ഒരു വിശ്വാസം. യേശുക്രിസ്തുവിന് 100 മുമ്പ് ജീവിച്ച മോശ തൻ്റെ സഹനങ്ങളെ ക്രിസ്തുവിനെ പ്രതിസ്വീകരിച്ച് എന്ന് പറയുന്നതിൻ്റെ യുക്തി ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ സമഗ്രതയിലാണ് കാണേണ്ടത്. അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ പൊരുൾ ഇവിടെ നമുക്ക് അനാവൃതമാകുന്നു. മനുഷ്യന് വേണ്ടി സഹിച്ച ക്രിസ്തുവിൻ്റെ സഹനത്തിലാണ് എല്ലാ തലമുറകളിലെയും വിശ്വാസികൾ തങ്ങളുടെ സഹനത്തിലൂടെ ഭാഗവാക്കുകൾ ആയവൻ്റെ രക്ഷാകര സഹനത്തിലാണ്. ഇസ്രയേലിൻ്റെ പുതിയതും പഴയതുമായ വിമോചനത്തിനും നവീകരണത്തിനും വേണ്ടി നാം കൊടുക്കേണ്ട വില മനുഷ്യെ അവൻ ഏത് തലമുറയിലും നൂറ്റാണ്ടിലും ഉള്ളവനാകട്ടെ, സഹനങ്ങൾക്ക് അർത്ഥവും വിലയും കിട്ടുന്നത് ക്രിസ്തുവിൻ്റെ സഹനം അനർത്ഥമോ ദുരന്തമോ നഷ്ടമോ ഒന്നുമല്ല, അവ വലിയൊരു പ്രതിഫലമാണ്. ദൈവം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് കഷ്ടമോ ദുഃഖമോ ഒക്കെയാണെന്ന് നമ്മൾ പറയും, അതൊക്കെയാണ്. പുറമേ കാണുന്നവർക്ക് നമ്മളൊന്നും ആയിട്ടില്ലായിരിക്കാം, ഞാനൊന്നും ആയിട്ടില്ല, പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ആ സന്തോഷം, ആ ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് അത് ഏറ്റവും വലുതാണ്. ദൈവിക ശുശ്രൂഷയിൽ അതാണ് ഏറ്റവും വലുത്. കർത്താവിൻ്റെ കൂടെ വസിക്കുവാൻ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ നമുക്ക് ചിലതിനോട് വേണ്ട എന്ന് പറയേണ്ടതായിട്ട് വരും. ക്രിസ്തുവിൻ്റെ സ്വഭാവമായ ക്ഷമ, കരുണ, സ്നേഹം എന്നിവയിലൂടെ മറ്റുള്ളവർക്ക് ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ മിനിസ്ട്രിയിലും എനിക്ക് പലപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുവാൻ എനിക്ക് സാധിക്കും. ഞാൻ അവിടെ ഞങ്ങൾക്കൊരു 10
ഓൾഡ് ഏജ് ഹോമിൽ അമ്മച്ചിമാരുണ്ട്. ഇതുപോലെ കുറേ പേരൊന്നും നോക്കാനായിട്ടൊന്നുമില്ല. ഞങ്ങൾ രണ്ട് സ്റ്റാഫ്, ഞങ്ങൾ മൂന്ന് പേരാണ്. പക്ഷേ എനിക്ക് ഏത് മിനിസ്ട്രി എവിടെയെല്ലാം പോയി വചനം പറഞ്ഞാലും എന്തെല്ലാം ചെയ്താലും ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്ത് നിന്ന് പറയാം, ഒരമ്മച്ചീനെ ഒന്ന് കുളിപ്പിച്ച് അവരുടെ കാലിലൊക്കെ മുറിവെല്ലാം പരട്ടി ഞങ്ങൾ ഞാൻ മാത്രമല്ല ഞങ്ങൾ ഒന്നിച്ചിട്ടാണ്, എൻ്റെ കൂടിയായിരിക്കുന്ന സിസ്റ്റർ അവിടെയുള്ള വാർ, ഞങ്ങൾ ഒന്നിച്ച് ആ മിനിസ്ട്രി ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കുവാനായിട്ട് സാധിക്കില്ല. അതാണ് എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ ഈ മിനിസ്ട്രിക്ക് വന്ന തന്നെ അങ്ങനെ ഒരു ദൗത്യത്തിലൂടെയാണ്. എൻ്റെ മാതാവ് നേഴ്സിംഗ് അസിസ്റ്റൻ്റായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോയി അവിടെയുള്ള രോഗികളെയും അവിടെയുള്ള പ്രായമുള്ളവരെയും കണ്ടാണ് ചെറുത് മുതലേ ഞാൻ വളർന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിലും എനിക്ക് വയസ്സായ അമ്മച്ചിമാരെ കരുതണം, ശുശ്രൂഷിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അത് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. എല്ലാവരും ഒന്നിച്ച്, എൻ്റെ ബദലിലുള്ള എല്ലാവരും ഒന്നിച്ച് അതിനുള്ള ഫുൾ സപ്പോർട്ടും എൻ്റെ കൊച്ചിൻ മഹായിടവകയും എനിക്ക് തരുന്നു. ഒറ്റയ്ക്കൊന്നും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. നമ്മളിവിടെ പറഞ്ഞു ദൈവത്തിൻ്റെ ക്ഷമ, കരുണ, സ്നേഹം എന്നിലൂടെ മറ്റുള്ളവർക്ക് ജീവിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമുക്കൊരിക്കലും ഒറ്റയ്ക്കൊന്നും ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കില്ല, പക്ഷെ ഒന്നിച്ച് നിന്നാൽ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കണം. എനിക്ക് ദൈവസ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ട് ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതിരുന്നാൽ പിന്നെ എവിടെയാണ് ദൈവസ്നേഹമുള്ളത്? എനിക്ക് ദൈവസ്നേഹം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നെ കാണുന്നവർക്കും ആ സ്നേഹം മനസ്സിലാവണം. അതാണ് ദൈവസ്നേഹം. ദൈവം നമ്മളോട് ചിരിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ എപ്പോഴും പറയുന്ന, ഞാൻ വിമൻസ് വർക്കറായിട്ട് ഒക്കെയാണ് വന്നത്, അപ്പോൾ എന്നെ എപ്പോഴും പറയും വിമൻ ഇവിടെ കുറേ പേർക്ക് എന്നെ അറിയാം, ഞങ്ങളുടെ അവിടുത്തെ ഒരു അച്ഛനും കൊച്ചമ്മയും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് വിമൻസിൻ്റെ കോൺഫറൻസിലും എന്നെ കൊച്ചമ്മ വിടും. പക്ഷേ അതുപോലെ മീറ്റിങ്ങൾ അറേഞ്ച്മെൻ്റ് ചെയ്യാനും റൂമുകൾ ശരിയാക്കാനും ഒക്കെ നിൽക്കുമ്പോഴും എല്ലാവർക്കും എന്നെ അറിയുന്നത് അവിടെ ഒരു ചിരിച്ചിട്ടൊരാളില്ലേ എന്നാണ് എപ്പോഴും പറയാറുള്ളത്. അത് ശരിക്കൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. നമ്മളൊന്ന് ചിരിച്ച് മറ്റുള്ളവരെ കരുതുക, സ്നേഹിക്കാൻ അവർക്ക് തോന്നണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് അവിടെ സാധിക്കുള്ളൂ. ജീവിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു കൊടുക്കണം. എൻ്റെ മിനിസ്ട്രിയിൽ ഞാനത് അനുഭവിച്ചുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവമേ സ്നേഹമാണ് ഏറ്റവും പ്രധാനം. ഒരു വ്യക്തിയെ, സഭയെ, സമൂഹത്തെ മാറ്റുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായും സാധിക്കുകയുള്ളൂ. ഇങ്ങനെയൊരു പാട്ടുണ്ട്, എല്ലാ ഭാഷകളും അറിഞ്ഞിരുന്നാലും എല്ലാ വരങ്ങളും നേടിയെന്നാലും എല്ലാ ഭാഷകളും അറിഞ്ഞിരുന്നാലും എല്ലാ വരങ്ങളും നേടിയെന്നാലും സ്നേഹമില്ലാത്തൊരു ജീവിതമെങ്കിൽ വ്യർത്ഥം, അതു വ്യർത്ഥം. സ്നേഹമില്ലാത്തൊരു ജീവിതമെങ്കിൽ വ്യർത്ഥം, അതു വ്യർത്ഥം. എല്ലാത്തിൻ്റെയും ആകത്തുക എന്ന് പറയുന്നത് നമ്മളെന്തെല്ലാം നേടിയാലും എത്ര ഉയർച്ചയിലെത്തിയാലും ഞാൻ എന്തെല്ലാം പദവിയിലാണെന്ന് പറഞ്ഞാലും എത്ര ഉയർന്നാലും നമുക്ക് സ്നേഹമില്ല എങ്കിൽ അവിടെ ഒരു കാര്യവുമില്ല. ഞാൻ എൻ്റെ ബദേലാശ്രമത്തെ വായതോരാതെ പറയുന്നുവെങ്കിൽ സിസ്റ്റർക്കറിയാം, ഞങ്ങളെല്ലാം ഒന്നിച്ചിട്ട് തമാശ പറയും, കളിക്കും, ചിരിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ അവിടെ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ഞങ്ങൾക്കത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറക്കും. അപ്പോൾ എവിടെയും ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് അഭിമാനമുണ്ട്. കാരണം എന്നെ ഈ ബദേൽ ആശ്രമത്തിലുള്ള ഓരോ സിസ്റ്റേഴ്സും, ഞാൻ ശാന്തമ്മ ജോസഫ് സിസ്റ്റർ, ജസീന സിസ്റ്റർ, അന്നമ്മ മാത്യു സിസ്റ്റർ, ഇവിടെ ഇരിക്കുന്ന ഓരോ സിസ്റ്റേഴ്സും അവരുടെയൊക്കെ ഒരു കുട്ടി ഓമനയായി തന്നെയാണ് അവരൊക്കെ എന്നെ കണ്ടിരിക്കുന്നത്. എന്നോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും അവരാ സ്നേഹത്തോടെയാണ് എന്നോട്. അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവർക്ക് ആ സ്നേഹമൊക്കെ പകരുവാനായിട്ട് സാധിക്കുന്നത്. ഡയോസിസിലായാലും തന്നെ, വൈദികരുടെ ഇടയിലായാലും തന്നെ ആ ഒരു സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്നേഹം കൊണ്ടാണ് ഈ മിനിസ്ട്രിയിൽ ഇവിടെ വരെ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആകത്തുക എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവസ്നേഹമില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യവുമില്ല. സ്നേഹമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ദൈവം വഴിക്ക് തന്നുകൊള്ളും.
എങ്ങനെയാണ് നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നത്? എവിടെയാണ് നമുക്ക് അഭയം കണ്ടെത്താൻ കഴിയുന്നത്? ദൈവത്തിൽ മാത്രമാണ് നമുക്ക് ആശ്വാസവും അഭയവും കണ്ടെത്താൻ സാധിക്കുന്നത്. പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്തെക്കുറിച്ച് ഹബക്കൂക്ക് പ്രവാചനത്തിൻ്റെ അവസാന അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, 3:17, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവൃക്ഷത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം നിലത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുവാലികൾ ഉണ്ടായിരിക്കില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഒന്നും ഇല്ലാതിരിക്കാം, അത്തിവൃക്ഷം തളിർക്കില്ലായിരിക്കാം, മുന്തിരിവള്ളിയിൽ ബലം കാണില്ലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് എനിക്ക് ഉപകാരമില്ലാതെയായി പോകാം, എൻ്റെ ഭവനത്തിൽ പ്രയാസങ്ങൾ വന്നു പോകാം, ചിലപ്പോൾ എൻ്റെ മിനിസ്ട്രിയിൽ പാകപ്പഴകൾ വന്നു പോകാം, അതെല്ലാം വരാം. പക്ഷെ നമുക്ക് ആനന്ദിക്കേണ്ടതാരില്ല, യഹോവയിൽ ആനന്ദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഒന്നുമില്ല, ഗോശാലയിലില്ല, എല്ലാം കൃഷികൾ നശിച്ചു പോയി, പശു ചത്തുപോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ആ നഷ്ടത്തിലും ഞാൻ ആരിലാണ് ആനന്ദിക്കുന്നത്? എൻ്റെ യഹോവയിൽ ആനന്ദിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ വിശ്വാസം ഒന്നും കൂടെ ഉറയ്ക്കുന്നത്. പൂർവികർ ജീവിച്ചതും അനുഗ്രഹിക്കപ്പെട്ടതും കൂടുതൽ ശ്രേഷ്ഠമായവ അവർക്ക് നമുക്കും വേണ്ടിയാണ് സംവിധാനം ചെയ്യപ്പെട്ടത്. നമ്മെ കൂടാതെ അവർക്കോ അവരെ കൂടാതെ നമുക്കോ ഈ ശ്രേഷ്ഠദാനം നൽകാൻ ദൈവം ഒരുക്കമല്ല എന്നർത്ഥം. ആദ്യം വന്നവർക്കൊപ്പം അവസാനത്തേവനെയും പരിഗണിക്കുന്ന ദൈവനീതി, എന്തൊരു ദൈവസ്നേഹം അല്ലേ? ആദ്യം പോയവരൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെയും കാത്തുകൊണ്ട് അവിടെ ദൈവം കാത്തിരിക്കുന്നു. ആ ദൈവനീതി, ആ ദൈവസ്നേഹം, മറ്റുള്ള നോക്കണ്ട, എനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും, എനിക്ക് എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, കൊച്ചു സ്ഥാനമായിരിക്കാം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയ ഇതെന്നല്ല, ഞാൻ ചെറിയൊരു, ഞാൻ പള്ളിയൊക്കെ തുടയ്ക്കും, അതുപോലെ ഞാൻ പാലക്കാട് ഹോളി ട്രിനിറ്റി അവിടെയാണ് ആദ്യം ഉണ്ടായത്, വർക്ക് ചെയ്തത് കൃഷിയിൽ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്നോട് എപ്പോഴും പറയും, ലിസി പള്ളിയൊക്കെ തുടയ്ക്കണേ, പിന്നെ എല്ലാ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ വരുമ്പോഴും എന്താ ഫ്ലവർ വൈസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതൊക്കെ ശരി. അപ്പോൾ ശരിക്കും ഞാൻ അന്ന് വിചാരിച്ചിരുന്നേ ഇതെന്താ എപ്പോഴും എന്നെ കൊണ്ട് മാത്രം പറയുന്നതെന്ന്, ശരിക്കും ഞാനങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവം അന്ന് എന്നെ ചെറിയ ചെറിയ പാഠങ്ങൾ താഴ്ത്തി താഴ്ത്തി പഠിപ്പിച്ചത് എന്തിനായിരുന്നു എന്ന്. അപ്പോൾ ദൈവം നമ്മളെ ഓരോന്നും പഠിപ്പിക്കുന്നതും താഴ്ത്തുന്നതും ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകരാനായിട്ട്. ഇവിടെ എന്തൊരു ദൈവനീതിയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്! ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരുണയെ നമുക്ക് ദൈവസന്നിധിയിൽ എത്ര വലുതാണ്! ആ ദൈവസ്നേഹം വിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കുവാനായിട്ട് സാധിക്കും? നമ്മുടെ മിനിസ്ട്രിയിൽ ദൈവം ആൾക്കാരെ തരും. സിസ്റ്റർഹുഡിനെ സ്നേഹിക്കുന്ന ദൈവം, ദൈവത്തിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വേല ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ദൈവം ഒരു വിമോചന പ്രവർത്തനത്തിൽ മോശയെ തിരഞ്ഞെടുത്ത് വഴി നടത്തിയെങ്കിൽ, ഘട്ടം ഘട്ടമായി ഓരോരുത്തരെ അതിനുവേണ്ടി ഒരുക്കിയെങ്കിൽ, നമ്മളെ ഓരോരുത്തരുടെ മിനിസ്ട്രിയിലും ദൈവം നമ്മുടെ സ്ഥാപനങ്ങളെ, നമ്മുടെ ശുശ്രൂഷ മേഖലകളെ ദൈവം എടുത്ത് ഉപയോഗിക്കും. ഈ 90 വർഷം ഈ ബദേലിനെ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ, നടത്തിയതുപോലെ, ഇനിയും ദൈവം ധാരാളം മുഖാന്തരം, ഓരോരുത്തരും മുഖാന്തരം ഇനിയും ധാരാളമായി ബദേലാശ്രമത്തെടുത്ത് ഉപയോഗിക്കട്ടെ, നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ എൻ്റെ വചന ശുശ്രൂഷ നിർത്തുന്നു. എനിക്ക് തന്നെ ഈ അവസരത്തിനായിട്ട് ഞാൻ ഒന്നും കൂടെ ബഹുമാനപ്പെട്ട അഭിവന്യ ബിഷപ്പ് തിരുമേനിയോടും മദറിനോടുമുള്ള സ്നേഹവും നന്ദിയും ദൈവനാമത്തിൽ അറിയിക്കുന്നു. താങ്ക് യു കൊച്ചമ്മ. അനുഗ്രഹീതമായ വചനങ്ങൾ കൊണ്ട് ഞങ്ങളെ സമ്പുഷ്ടരാക്കിയതിനുള്ള നന്ദിയും സ്നേഹവും ആദരവും അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക എന്നുള്ള പാട്ട് എല്ലാവർക്കും ചേർന്ന് പാടാം. ഈ സമയത്ത് സ്തോത്ര കാഴ്ച അർപ്പിക്കാം. Chuna hoy ni nunca free.
രക്ഷിച്ചിടുന്നു രാജ്യം രാജ്യങ്ങളോടുകർത്ത് തുടങ്ങിയല്ലോ ഒരുങ്ങിയിട രാജ്യം രാജ്യങ്ങളോടുകർത്ത് തുടങ്ങിയല്ലോ ഒരുങ്ങിയിട കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂനെ താഴ്വരയിലല്ലയോ ഒരു സ്വസ്ഥ സ്തോത്രകാഴ്ചയെ സമർപ്പിച്ചുകൊണ്ട് ക്ലർജി സെക്രട്ടറി റവറൻ നെൽസൺ ജാക്കോച്ചൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. സകലദാനങ്ങളുടെ ഉടമനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ ദാനങ്ങൾ അർപ്പിച്ച നിന്റെ മക്കളെല്ലാം അനുഗ്രഹിക്കണം. ഇത് ദൈവനാമഹത്വത്തിനും ക്രിസ്തീയ സാക്ഷ്യത്തിനും മുഖാന്തരമാക്കണം. മശിഹ മൂലം കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബെഥേൽ ആശ്രമം 100-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വോക്ക് ഇൻ ദ വേ ഓഫ് ദ ലോർഡ് എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുകയാണ്. സുവർണ ജൂബിലിയുടെ ഈ ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കി മനോഹരമായ ഒരു ലോഗോ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ വിളങ്ങുന്നത് ക്രിസ്തുവിനോടും ക്രൂശുവിനോടും ചേർന്നുള്ള ഒരു ജീവിതത്തിൻ്റെ പ്രതീകമാണ്. ഇതിൽ ഒലുവിലവ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. പുരാതന ഗ്രീസിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതും ദൈവത്തോടും അധികാരത്തിലുള്ള വ്യക്തികളോടുമുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട് സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമാണ് ഒലിവില. ആധുനിക ലോകത്ത് സമാധാനവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. വസന്തകാലം, പുതുമ, പ്രതീക്ഷ എന്നിവയുമായും ഇതിന് സാമ്യമുണ്ട്. അതോടൊപ്പം പുനർജന്മത്തിൻ്റെയും അമർത്യതയുടെയും കൂടെ പ്രതീകമാണ്. ഇതിൽ വിരിഞ്ഞിരിക്കുന്നത് ഒരു പൂവ് ഉണ്ട്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ സിമ്പലാണ് അതിലുള്ളത്. പുതിയ ജീവിതം, വിശുദ്ധി, യുവത്വം, സൗന്ദര്യം, ആനന്ദം എന്നിവ ചേർന്ന് നിൽക്കുന്നു. ഒപ്പം ദുർബലതയുടെയും ക്ഷണികതയുടെയും കൂടെ പ്രതീകമാണ്. ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള അതിവേഗതയും അത് പ്രതിനിധാനം ചെയ്യുന്നു. എല്ലാറ്റിനും ഉപരി സ്ത്രീത്വത്തിൻ്റെയും ലാളിത്വത്തിൻ്റെയും പ്രതീകം കൂടെ. അതിൽ തിളങ്ങി നിൽക്കുന്നത് കുരിശാണ്.
ദൈവത്തെ തേടി ചെന്ന മനുഷ്യനും മനുഷ്യനെ തേടി വന്ന ദൈവവും സംഗമിക്കുന്ന ഇടം. അതോടൊപ്പം തന്നെ ഒരു ഫെമിനൈൻ ഫേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്ത്രൈണഭാവവും അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും പ്രതീകം, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി ഒരു പ്രാവും അതിൽ വിരചിതമാണ്. അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൂടെ പ്രതീകമാണ്. ക്രിസ്ത്യൻ ഐക്കണോഗ്രഫിയിൽ ഒരു പ്രാവ് പരിശുദ്ധാത്മാവിനെയാണ് പ്രതീകപ്പെടുത്തുന്നത്. സമസ്ത വിഷയങ്ങളുടെയും ഒരു സമഞ്ജസ സമ്മേളനം ഈ ലോഗോയിൽ ഉൾച്ചേർന്നിരിക്കുന്നുണ്ട്. എറികാട് ഇടവക അംഗവും മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റുമായി ദീർഘകാലം പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയ യുവ സുഹൃത്ത് സിജോ ജേക്കബാണ് ഈ ലോഗ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായി ഇത് രൂപകൽപ്പന ചെയ്ത ഈ ലോഗോ ചെയ്ത സിജോയെ ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് ലോഗോയിസ്റ്റ് എന്നാണ്. മഹായിടവകയുടെ സെൻറ്റിനറി സമയത്തും ലോഗോ ക്രമീകരിച്ചത് സിജോയാണ്. മുണ്ടിയപ്പള്ളി ഇടവകയുടെ 150th വാർഷിക ദിനത്തിൽ ലോഗോ രൂപകൽപ്പന ചെയ്തതും സിജോയാണ്. അങ്ങനെ ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ ഇത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് അനാച്ഛാദനം ചെയ്യുന്നതിനും ഇതിനെ രൂപകൽപ്പന നിർവഹിച്ച സിജോയെ ആദരിക്കുന്നതിനുമുള്ള സമയമാണ്. അതിനായി ബഹുമാനമുള്ള വിസിറ്റർ ജോസഫ് തോമസ് അച്ഛനെ അതിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഇത് ഏറ്റുവാങ്ങുന്നതിനും പ്രകാശനം ചെയ്യുന്നതിനുമായി മധ്യകേരള മഹായിടവികയുടെ ബിഷപ്പും ആശ്രമത്തിൻ്റെ രക്ഷാധികാരിയുമായ അഭിവന്ധ്യ ഡോക്ടർ മലയിൽ സാബു കോശി തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇപ്പോൾ സിജോയെ ആശ്രമ മദർ സ്നേഹത്തിൻ്റെ പ്രതീകമായ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ഭാരവാഹികൾ നാലു പേരും നമ്മോടൊപ്പമുണ്ട്. മഹായിടവകയുടെ ധനകാര്യങ്ങൾ അനുഗ്രഹീതമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ തക്കവണ്ണം പര്യാപ്തമായ ഒരു കരങ്ങളിലാണ് മഹായിടവക കൗൺസിലേഴ്സ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ സഭയ്ക്ക് വിവിധയിടങ്ങളിൽ ധീര നേതൃത്വം നൽകിയ ഷാജൻ ഇടിക്കുള അച്ഛൻ ഇപ്പോൾ മഹായിടവക ട്രഷററായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ സ്നേഹത്തിനും സേവനത്തിനും ആശ്രമത്തോടുള്ള കൂട്ടായ്മയ്ക്കും ഞങ്ങൾ എന്നും കടപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത് മഹായിടവക ക്ലർജി സെക്രട്ടറിയാണ്. അനുഗ്രഹീതനായ ഒരു പ്രഭാഷകൻ, എഴുത്തുകാരൻ, നല്ലൊരു നേതാവ് എന്ന നിലയിൽ സഭയിൽ വ്യത്യസ്ത നിലകളിൽ ശുശ്രൂഷകൾ അർപ്പിച്ചു. മുൻനാളുകളിൽ തൻ്റെ യുവത്വ നാളുകളിൽ മഹായിടവകരുടെ ചരിത്രത്തിൽ തന്നെ ഈ ഒരു യുവ പട്ടക്കാരൻ എന്ന നിലയിൽ മഹായിടവകരുടെ ട്രഷറർ സ്ഥാനം വഹിച്ചതും ബഹുമാനമുള്ള നെൽസൺ ചാക്കോച്ചനാണ്. അച്ഛനും നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനാണ്. മഹായിടവകയുടെ ആത്മായരെ പ്രതിനിധീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെടുമുള്ള ജേക്കബ് ഫിലിപ്പ് സാറാണ്. ജേക്കബ് ഫിലിപ്പ് കല്ലുമലയിൽ ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം ജെബി സാർ എന്ന് വിളിക്കുന്നു.
ദീർഘകാലം വിചാര എന്ന പ്രസ്ഥാനത്തിൻ്റെ സംഘാടകനും പ്രവർത്തകനുമായിരുന്നു. കഴിഞ്ഞ ടേമിൽ ഹൈടവക രജിസ്ട്രാറായി സേവനം ചെയ്തു. ഇപ്പോൾ സർ മഹായിടവക അൽമായ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ രജിസ്ട്രാറായി പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫിലിപ്പ് വർഗീസാറാണ്. ഫിലിപ്പ് വർഗീസാറിൻ്റെ സാന്നിധ്യവും നേതൃത്വവും മഹായിടവകയ്ക്ക് അനുഗ്രഹവും സന്തോഷവുമാണ്. സാറും നമ്മോടൊപ്പമായിരിക്കുന്നു. ഈ നാൽവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പ്രതിനിധിയായി അൽമായരുടെയും എല്ലാവരുടെയും പ്രതിനിധിയായി മഹായുടെ പ്രതിനിധിയായി ജേക്കബ് ഫിലിപ്പ് സാർ ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നു. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള മധ്യകേരള മഹായിടവകയുടെ അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് സാബു കോശി ചെറിയാൻ ബിഷപ്പ്, മഹായിടവയുടെ ഓഫീസേഴ്സ്, ജെസ്സി കൊച്ചമ്മ, ഇന്നത്തെ മുഖ്യ അതിഥിയായ റവറൻഡ് ഡി കെൻ സിസ്റ്റർ ലില്ലി, മറ്റ് വേദിയിലും സദസ്സിലുമായിരിക്കുന്ന അച്ഛന്മാരെ, സഭാ ശുശ്രൂഷകരെ, പ്രിയ സ്നേഹിതരെ, ഈ 99-ാമത് ബഥേൽ ദിനത്തിൽ തുടർന്ന് 100-ലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ഈ സമ്മേളനത്തിനും തുടർന്ന് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ആഘോഷങ്ങൾക്കും മധ്യകേരള മഹായിടവക ഓഫീസേഴ്സിൻ്റെയും മഹായിടവക എക്സിക്യൂട്ടീവിൻ്റെയും എല്ലാവിധ പിന്തുണയും ആശംസകളും അനുമോദനങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ ബഥേലാശ്രമത്തിലെ ഓരോ ബഥേലിടയിൽ വരുന്നതും ഏറ്റവും അധികം സന്തോഷം തരുന്ന അനുഭവമാണ്. മദർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഥേലിൻ്റെ പ്രോഡക്റ്റാണ് എന്ന് പറയുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ബഥേൽ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഉണ്ട്, 12 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാതാവിൻ്റെ സംരക്ഷണമാണ്. എൻ്റെ മാതാവിനെ ഏറ്റവും രൂപപ്പെടുത്തിയെടുത്തത് ബഥേലാശ്രമമാണ്. പണ്ട് ഇത് കവിയൂർ ഇടവകയുടെ ഭാഗമായിരുന്നു ബഥേൽ. അമ്മ കവിയൂർ ഇടവക്കാരിയാണ്. അതുകൊണ്ട് കൊച്ചിലെ മുതൽ ബഥേലാശ്രമമാണ് ഒരു ഏറ്റവും അടുത്ത ഒന്നായിരുന്നു. അതുകൊണ്ട് അന്നത്തെ മദറിൻ്റെയും സിസ്റ്റർ റൈറ്റൽ ജോസഫിൻ്റെയും ലീല കൊച്ചമ്മയുടെയും സൂസൻ കൊച്ചമ്മയുടെയൊക്കെ വലിയ വലിയ സ്വാധീനം ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അമ്മയുടെ ഏറ്റവും ആശ്വാസം കണ്ടെത്തുന്നത് ബഥേലാശ്രമമാണ്. ഏതാണ്ട് 90-ൻ്റെ വക്കയിൽ എത്തി നിൽക്കുന്ന ഇന്ന് ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ തന്നെ കാണിക്കുന്ന ആവേശം, അത് ഞാൻ 2 പ്രാവശ്യം വിളിച്ച് ചോദിച്ചു അവിടെ എങ്ങനെ നടക്കുന്നത്. വലിയ ഓർമ്മയൊന്നുമില്ല, പക്ഷേ ഏതെല്ലാം ഒന്ന് കാര്യം മനസ്സിൽ കയറിയാൽ പിന്നെ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ബഥേൽ ഡേ ആണ് ഇന്നുള്ളത്, ഇന്ന് രാവിലെ ഞാൻ പറയുമ്പോൾ അറിയുന്നത്. അത് അത്രയധികം ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ബഥേൽ അതായിരുന്നു. ഒരുപാട് ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ സാധിച്ച ഒരു പ്രസ്ഥാനമാണ് ബഥേൽ. ബഥേലിൻ്റെ ബ്രാഞ്ചുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലതും പ്രാർത്ഥനയിലും പിന്നീടും എല്ലാം നമ്മൾ ഓർത്തു, തിരുവനന്തപുരത്തെ എല്ലാം. എന്നാൽ ബഥേലിൻ്റെ ഒരു ബ്രാഞ്ച് പോലെയാണ് അന്ന് ബിഷപ്പ്മൂർ കോളേജിൻ്റെ ലേഡീസ് ഹോസ്റ്റൽ സ്ഥാപിക്കുന്നത്. റേച്ചൽ കൊച്ചമ്മയുടെ മരണത്തിന് ശേഷം ആണ് 55 വർഷങ്ങൾക്ക് മുമ്പ് ബിഷപ്പ്മൂർ കോളേജിനൊരു ലേഡീസ് ഹോസ്റ്റൽ ആരംഭിക്കണം എന്നാഗ്രഹിക്കുന്നത്. കെ സി മാത്യുവച്ചനും അന്നത്തെ ബിഷപ്പും എല്ലാം കൂടെ ആലോചിച്ച് അതൊരു വെറും ലേഡീസ് ഹോസ്റ്റലല്ല, അതൊരു ബഥേലിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ പ്രോഗ്രാം പോലെയാണ്, അന്ന് ബോയ്സ് ഹോസ്റ്റലില്ല, ആ ഹോസ്റ്റലിൽ സ്ഥാപിക്കുന്നത്. അതിന് തറക്കല്ലിട്ടിരിക്കുന്നത് സിസ്റ്റർ ഈഡിത് നീവ. സിസ്റ്റർ ഈഡിത് നീവ് വന്ന് റേച്ചൽ ജോസഫ് ഹോസ്റ്റൽ എന്ന പേരിൽ സിസ്റ്ററിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് ആ കാലങ്ങളിൽ മുഴുവൻ ഇതിൻ്റെ ഒരു പോഷക സംഘടന എന്ന് പറയുന്ന നമ്മൾ വർഷം കൂടിക്കൊണ്ടിരിക്കുന്ന അവിടെ വെച്ചാണ് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വളരെ കൊച്ചിലേ മുതൽ ഇതിൻ്റെ ഒരു സംഘാടനത്തിൽ എൻ്റെ മാതാപിതാക്കൾ അവിടെ ആയിരുന്നു, ഇതിൻ്റെ സംഘാടനമായിരുന്നതുകൊണ്ട് അസോസിയേറ്റ് റിട്രീറ്റ്സ് എല്ലാ വർഷവും നടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് ആ കോളേജിൽ ആ കാലത്ത് പഠിച്ചിരുന്ന ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് പോലും ഇതിൻ്റെ ഒരു വലിയ സ്വാധീനമുണ്ടായിരുന്നു. സാന്ദർഭികമായി ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കുന്ന സമയത്തിൻ്റെ പ്രശ്നം എനിക്കറിയാം. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു സീനിയർ കൗൺസിലർ, ലേഡി കൗൺസിലർ
അല്ലെ ഒരു സ്ഥാനാർത്ഥി ഫോണിൽ വിളിച്ചു വിളിച്ച് വോട്ടൊക്കെ അഭ്യർത്ഥിച്ചതിന് ശേഷം അവസാനം സാന്ദർഭികമായി എൻ്റെ പേരും അവരുടെ സംഭാഷണത്തിൽ വന്നു. ഓ, ജെബി അല്ലേ ജയിക്കത്തില്ല, സാരമുള്ള സ്ഥാനാർത്ഥിയല്ല എന്നൊക്കെ ആ സ്ഥാനാർത്ഥി ഈ കൗൺസിലോട് പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞ മറുപടി ഇതായിരുന്നു, ബിഷോമൂർ കോളേജിൻ്റെ ലേഡീസ് ഹോസ്റ്റലിൽ പഠിച്ചിട്ട് പോയ കൗൺസിലേഴ്സിൻ്റെ വോട്ട് മതി ജെബിക്ക് ജയിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റലിന് അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുണ്ടായിട്ടുള്ള സ്വാധീനമാണ്. അതാണ് ബദലിനെ കുറിച്ച് ഇന്നും ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ജനങ്ങളിലേക്ക് ഈ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കണം. ഇന്നത്തെ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. വളരെ കമ്മിറ്റഡായിട്ടുള്ള സിസ്റ്റേഴ്സ് നമുക്കിപ്പോഴുണ്ട്, പുതിയ ആൾക്കാർ വരണം. അതോടൊപ്പം ഇതിൻ്റെ ഒരു വലിയ അസോസിയേറ്റ്സ്, ഇതിനെ സഹായിക്കുന്ന ആ അസോസിയേറ്റ്സ് ഗ്രൂപ്പായിരുന്നു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികമായി എല്ലാം സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. 3-4 ദിവസം താമസിച്ചുള്ള അസോസിയേറ്റ് സ്റ്റേറ്റ്സ്, അത് നമുക്ക് വളരെ ശക്തിപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഇതിൻ്റെ 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്തൊരു വർഷത്തെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഈ ബഥേലിന് ഒരു പുതിയ ഉണർവും ജീവനും നൽകുന്നതാണ്. അതിന് സാധിക്കണം. ഇതിൻ്റെ മുഖമുദ്രകളായ ലാളിത്യവും സമർപ്പണവും സത്യസന്ധതയും സ്നേഹവും ഇതൊന്നും കൈമോശം വരാതെ ഇതിനെ ഏറ്റവും ശക്തീകരിക്കുന്ന രീതിയിൽ, എന്നാൽ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളെ മാനിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പാന്ഥാവിലേക്ക് പ്രവേശിക്കുവാൻ ഈ ബഥേലിന് സാധിക്കട്ടെ. തുടർന്നുള്ള ഒരു വർഷം അതിൻ്റെ ഒരു ആവേശം പകരുന്നതായി തീരട്ടെ. മധ്യകേരള മഹായിടവകയുടെ ഓഫീസേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും എല്ലാവിധ പിന്തുണയും സഹകരണവും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ. സാറിൻ്റെ നല്ല വാക്കുകൾക്കും കൂട്ടായ്മയുടെ ബലങ്കരം നൽകുമെന്നുള്ള ഉറപ്പിനും ഞങ്ങൾ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഇനി അടുത്തതായി നമ്മുടെ മധ്യത്തിലേക്ക് ആശംസ പ്രസംഗമായി കടന്നു വരുന്നത് സി എസ് ഐ മധ്യകേരള മഹായിടവകയുടെ പ്രഥമ വനിത ഡോക്ടർ ജെസി സാറ കോശി. ആതുര സേവനം കൊണ്ട് മധ്യകേരള മഹായിടവകയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ പള്ളികളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഹോമിയോ മെഡിസിൻസ് നൽകുവാനായിട്ട് കൊച്ചമ്മ വളരെ ബദ്ധശ്രദ്ധയായിരുന്നു. തിരുമേനിയോടൊപ്പം തൻ്റെ ശുശ്രൂഷകളിൽ ചുമല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകുന്ന, പ്രത്യേകിച്ച് യുവതികൾക്ക്, പാവപ്പെട്ട യുവതികൾക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകുന്ന ഒരു പദ്ധതിയാണ് ഗാമോസ്, വിവാഹ സഹായ നിധിയാണ്. സാധാരണ സഭകളും സ്ഥാപനങ്ങളും ചെയ്യുന്നത് വിവാഹ സഹായങ്ങൾ നൽകുമ്പോൾ ഒരു പബ്ലിസിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അവരെ പ്രദർശന വസ്തുക്കളാക്കി തീർക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായി സഹായം നൽകുന്ന ആർക്കെന്ന് അറിയിക്കാതെ രഹസ്യമായി വലങ്കൈ നൽകുന്ന ഇടങ്കൈ അറിയാതെ ആ അതാത് ഇടവകയിൽ ഉൾപ്പെടുന്ന പുരോഹിതരെയോ സഭാ ശുശ്രൂഷകരെയോ വിളിച്ച് മഹാവാട ഭാരവാഹികൾ കൊച്ചുമ്മയുടെ കരങ്ങളിൽ നിന്നും ആ തുക ഏറ്റുവാങ്ങുകയും അനേകർക്ക് അത് ആശ്വാസവും അനുഗ്രഹവുമാക്കി തീർക്കുന്ന വ്യത്യസ്ത വഴിയാണ് കൊച്ചുമ്മയുടേത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാളുകളിൽ തുടങ്ങി വെച്ചിരുന്ന പല പ്രവർത്തനങ്ങളും വളരെ സജീവമായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചുമ്മയുടെ സ്നേഹവും സാന്നിധ്യവും നേതൃത്വവും വളരെ അനുഗ്രഹമാണ്. ഈ നാളുകളിൽ പുറത്തുവിടാത്ത ചില രഹസ്യങ്ങൾ ഇവിടെ കൊച്ചുമ്മയുടെ സ്വന്തത സഹചാരിയായിരിക്കുന്നവർ നിന്ന് ലഭിച്ചതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. കിഡ്നി പേഷ്യൻസിനും ക്യാൻസർ പേഷ്യൻസിനും വേണ്ടിയൊക്കെ ചില സഹായ പദ്ധതികളൊക്കെ കൊച്ചുമ്മയെ ആവിഷ്കരിക്കുന്നു എന്നും അറിഞ്ഞു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സഹായവും കൊച്ചുമ്മ വിമൻസ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ നൽകുന്നു എന്നറിഞ്ഞ് അറിയുന്നു. ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുമ്പോഴുള്ള ആ ആർദ്രതയും സ്നേഹവും തൻ്റെ സഭാമക്കളോടുള്ള വാത്സല്യവും അതോടൊപ്പം തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിലുള്ള ആ പ്രതിജ്ഞാബദ്ധതയുമാണ്. ആദരപൂർവം ആശംസ പ്രസംഗത്തിനായി കൊച്ചമ്മയെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹായിടവക ബിഷപ്പ്, മഹായിടവക ഔദ്യോഗിക ഭാരവാഹികൾ റവറൻഡ് ഷാജന ഇടുകളാച്ചൻ, നെൽസൺ ചാക്കോച്ചൻ, ജേക്കബ് ഫിലിപ്പ് സാർ, ഫിലിപ്പ് വർഗീസ് സാർ, കൗൺസിലർ, ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട പട്ടക്കാർ, ഈ ആശ്രമ മദർ, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ റവറൻഡ് ഡീക്കൻ സിസ്റ്റർ ലിസി സ്നേഹനാഥൻ,
വേദിയിലുള്ള വേദിയിലും സദസ്സിലുമുള്ള പട്ടക്കാർ സിസ്റ്റേഴ്സ് ഈ ആശ്രമത്തിൻ്റെ മക്കൾ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഈ സൂമിലൂടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ബെഥേൽ ഡേ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മഹായിടവകയിലെ എല്ലാ സഭകളിലും ഒരു ഉണർവ് ഒരു അനക്കമുണ്ട്. ബസ് പിടിച്ചു വരുവാനുള്ള ഉത്സാഹം എന്തുകൊണ്ട്? നല്ല വ്യക്തിത്വമുള്ള പെൺകുട്ടികളെ വാർത്തെടുക്കുന്ന ഈ ആശ്രമം എല്ലാവർക്കും സ്വന്തമാണെന്നുള്ള അഭിമാനമാണ് അതിന് പിൻപിലെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മദർ സിസ്റ്റർ ശാന്തമ്മ ജോസഫ്, അസിസ്റ്റന്റ് മദർ സിസ്റ്റർ അന്നമ്മ മാത്യു, മറ്റ് സിസ്റ്റർമാർ, ഇവിടെ സേവനം ചെയ്യുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുന്നു. മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചവർ, പ്രത്യേകിച്ച് ഞങ്ങൾ 1988 ആന്ധ്രാ മിഷനിൽ കടന്നു ചെല്ലുമ്പോൾ അന്ന് എനിക്ക് 23 വയസ്സേ ഉള്ളായിരുന്നു, ഞങ്ങളെ മാതൃതുല്യമായി സ്നേഹിക്കുകയും കരുതുകയും സ്തുത്യർഹമായ സേവനം അവിടെ കാഴ്ചവെക്കുകയും ചെയ്ത മേരി കൊച്ചമ്മ, ആനി കൊച്ചമ്മ, തങ്കുകൊച്ചമ്മ, ഏലിക്കുട്ടി കൊച്ചമ്മ, അവരെയൊക്കെയും ഇപ്പോൾ അവരുടെ ജീവിതങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്നുണ്ടായിരുന്ന എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. സിസ്റ്റർ ഈഡിത്ത് നീവ്, സിസ്റ്റർ റേച്ചൽ ജോസഫ് ഇവർ ചേർന്ന് ആരംഭിച്ച ഈ ബെഥേൽ പരിഭാവനതയുടെ ഒരു ആർദ്രത അനുഭവവേദ്യം ആകും. പ്രത്യേകിച്ചും ചാപ്പലിൽ അനാഥരായി എത്തുന്ന പെൺകുഞ്ഞുങ്ങളെ സനാഥരാക്കുവാനും കൗമാരത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകുവാനും യൗവനത്തിലുള്ളവർക്ക് തൊഴിൽ പരിശീലിപ്പിക്കുകയും വാർദ്ധക്യത്തിലുള്ളവർക്ക് പരിചരണം നൽകുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വചനത്തിനധിഷ്ഠിതമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഹൈലൈറ്റ്. പ്രാർത്ഥനയുടെ ശക്തിയാണ് ഏറ്റവും ബലം. യാക്കോബിന് ദർശനം ലഭിച്ച സ്ഥലമാണ് ബെഥേൽ. വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് യാക്കോബിൻ്റെ അമ്മ റിബേക്ക യാക്കോബിനെ പറഞ്ഞയക്കുന്നത്. സ്വർഗം തുറന്ന് ഗോവേണിയിലൂടെ ദൂതന്മാർ കയറിയിറങ്ങിയ ദർശനം യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഒരു ഏണി ചാരി വയ്ക്കാവുന്ന അത്ര താഴേക്ക് സ്വർഗം ഇറങ്ങി വരികയും പ്രാർത്ഥനയിലൂടെ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ എന്ന ആപ്തവാക്യത്തിൽ ഊന്നി അനേക പെൺകുട്ടികളെ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു. ഇവിടെ പഠിച്ചവരൊക്കെ ഇന്ന് അനേക കുടുംബങ്ങളിൽ ഇവിടെ നിന്നും ലഭിച്ചതായ മാതൃകകൾ പുലർത്തുന്നു. സദാസമയമുള്ള വേദപഠനവും പ്രാർത്ഥനയുമാണ് ഈ സ്ഥാപനത്തിൻ്റെ പരിപാവനതയുടെ അടിസ്ഥാനമെന്ന് അവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശാന്തി, കരുണാലയം, ലെബനോൻ, ഷീലോവ്, നസ്രത്ത് തുടങ്ങി ബൈബിൾ നാമത്തിൽ അറിയപ്പെടുന്ന ഓരോ കെട്ടിടങ്ങളും വേദപുസ്തക അനുഭൂതി ഉളവാക്കുന്നതാണ്. കൃത്യനിഷ്ഠ, അച്ചടക്കം, ക്ഷമാശീലം, സഹനശേഷി, വിനയം, മിതവ്യയം തുടങ്ങിയ ജീവിതശീലമാക്കുവാൻ ഏറ്റവും പറ്റിയ ഇടം. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന സിസ്റ്റേഴ്സ്, മറ്റംഗങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. ഈ ആശ്രമത്തിൻ്റെ സ്വന്തം മക്കൾ 32 പേർ ഇന്ന് വിവിധ തുറകളിൽ കുടുംബസ്ഥരായി കഴിയുന്നു. ആശ്രമാംഗങ്ങളുടെ ഓരോ വർഷത്തെയും കഠിനമായ പ്രയത്നമാണ് ഓരോ ബെഥേലിൻ്റെയും. തയ്ച്ച സാധനങ്ങൾ, അച്ചാറുകൾ തുടങ്ങി ബെഥേലിന് മാത്രം സ്വന്തമായ ധാരാളം. കുട്ടികളുടെ കലാപരിപാടികൾ, അവതരണം, അങ്ങനെ തന്നെ ഇതൊക്കെയും മഹായിടവക സ്ത്രീജന സഖ്യത്തിന് ഒരു അഭിമാനമാണ്. ഒരു ട്രിഗറിംഗ് മെക്കാനിസം പോലെ, അതായത് ഒരു തീപ്പൊരി അനേക തീപ്പൊരികളെ സൃഷ്ടിച്ച് അവ അനേകം തീപ്പൊരികൾ സൃഷ്ടിക്കുന്നത് പോലെ ബെഥേലാശ്രമത്തിൻ്റെ പടി ചവിട്ടിയവരിലൂടെ കർത്താവിൻ്റെ സ്നേഹം അനേകം തീപ്പൊരികളിൽ പാറിക്കഴിഞ്ഞു, ഇന്നും പാറിക്കൊണ്ടിരിക്കുന്നു, ഇനിയും അനേക ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
ഇന്നത്തെ ബദേൽ ഡേയുടെ ക്രമീകരണങ്ങളിൽ ഈ സമയം വരെയും വ്യാപരിച്ച ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മഹായിടവക സ്ത്രീന സഖ്യത്തിൻ്റെയും സ്ത്രീന സഖ്യ ഭാരവാഹികളുടെയും എല്ലാ ആശംസകളും പ്രാർത്ഥനയും കൈത്താങ്ങലും നൂറിൻ്റെ നിറവിലേക്ക് പ്രവേശിക്കുന്ന ഈ ബദേലാശ്രമത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ വിരമിക്കുന്നു. ആശയഗംഭീരവും ലളിതവുമായ അനുഗ്രഹ സന്ദേശത്തിനായിട്ടും ആശംസയ്ക്കായിട്ടും കൊച്ചമ്മയോടുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. മനുഷ്യന് സ്നേഹപൂർവ്വമായ ഇടപെടലുകൾ അനിവാര്യമാണ്. നിദാന്തമായ സ്നേഹ സാന്നിധ്യങ്ങൾ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്നത് ക്രിസ്തു സാന്നിധ്യത്തിലൂടെയും സംവേദനങ്ങളിലൂടെയുമാണ്. ക്രിസ്തുവിൻ്റെ ഭാവത്തോടെ, സഹിഷ്ണുതയോടെ, സ്നേഹത്തോടെ, അതിലുപരി ജാഗ്രതയോടെ ആശ്രമപ്രവർത്തനങ്ങളെ ക്രിയാത്മകതയോടെ നേരിടുകയും നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ബഹുമാനായ വിസിറ്റർ ജോസഫ് തോമസ് അച്ഛനെ കൃതജ്ഞത അർപ്പണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതിനു മുൻപ് ഒരു നമ്മുടെ വാർഡ് കൗൺസിലർ സബിത സലീം നമ്മോടൊപ്പമുണ്ട്. സബിത സലീമിനെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റവറൻഡ് ഫാദർ സാബു കോശി ചെറിയാൻ തിരുമേനി, മറ്റ് മഹാ ഇടവക അംഗങ്ങളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പിഞ്ചും കുഞ്ഞുങ്ങളെ, ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഞാൻ വളരെയധികം അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അതിലേറെ സന്തോഷത്തോടെയും ബദേൽ ഡേ എന്ന് പറയുമ്പോൾ ഇതിന് പുറത്ത് ഇതിലും വലിയ ആഘോഷം നടക്കുകയാണ്. നമ്മുടെ ഈ വാർഡിലെ ആളുകൾ, ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ വാരിക്കാട് എന്നാണെങ്കിൽ പോലും ബദേൽപ്പടി എന്ന് തന്നെയാണ് ഇതറിയുന്നത്. ഈ ബദേൽ ആശ്രമമാണ് ഈ വാർഡിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളും ഒന്നിച്ചു ചേരുന്ന ഒരു സംഗമമായിരുന്നു ബദേലിൻ്റെ ഒരു കാലഘട്ടത്തിൽ. ഇവിടുത്തെ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ദീർഘമായി സംസാരിക്കുകയുണ്ടായി. ഇവിടുത്തെ ഈ മഠത്തിലെ അമ്മമാരുടെ എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. മധ്യകേരള മഹായിടവക അധ്യക്ഷൻ റൈറ്റർ ഡോക്ടർ മറിയ സാബു കോശി ചെറിയാൻ ബിഷപ്പ്, ഡോക്ടർ ജെസി സാറാകോശി കൊച്ചമ്മ വിമൻസ് ലോഷി പ്രസിഡന്റ്, മുഖ്യ അതിഥിയായി ഇന്ന് പങ്കെടുത്ത് ദൈവവചനം സംസാരിച്ച റവണ്ട് ഡി കെൻ സിസ്റ്റർ ലിസി സ്നേഹലത, മഹായിടവക ഭാരവാഹികളായ റവണ്ട് ഡോക്ടർ ഷാജൻ ഡുക്കുലാച്ചൻ ട്രഷറർ, റവണ്ട് ലെൻസൻ ജാക്കോച്ചൻ ക്ലർജി സെക്രട്ടറി, മിസ്റ്റർ ജേക്കബ് ഫിലിപ്പ് ലേ സെക്രട്ടറി, ഫിലിപ്പ് എം വർഗീസ് രജിസ്ട്രാർ, ഡിസ്ട്രിക്ട് ചെയർമാൻ എബ്രഹാം സി പ്രകാശച്ചൻ, വാർഡ് കൗൺസിലർ, മദർ അസിസ്റ്റൻ്റ് മദർ, ചാപ്ലെയിൻ, സന്നിഹിതരായിരിക്കുന്ന അച്ഛന്മാരെ, സഭാ ശുശ്രൂഷകരെ, ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് താണ്ടുവാൻ മാനസികമായും ആത്മീയമായും തയ്യാറെടുത്ത് ദൈവസാന്നിധ്യം ആത്മാംശവും ജീവാംശവുമാക്കി മാറ്റിയ ഈ സുന്ദരവേളയിൽ ആശ്രമ സമൂഹത്തോടൊപ്പം ബദേലാശ്രമം നമ്മുടെ ഭക്തിയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന് ഞാൻ പലപ്പോഴും വിശേഷിപ്പിക്കുന്ന ബദേലാശ്രമത്തിൽ ബദേൽ ദിനം എന്നതൊരു മന്ത്രോച്ചാരണം പോലെ മഹായിടവകയിലെ സ്ത്രീജന സമൂഹം എന്നും ആവേശത്തോടെ ഏറ്റെടുക്കുന്ന ബദേൽ ദിനത്തിൽ 99 വർഷമെന്ന സുകൃതവേളയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരം ലഭിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വലിയ ആൾക്കൂട്ടങ്ങളും സ്നേഹ സൗഹൃദങ്ങളുടെ പങ്കിടലുകളും ശക്തമായ വചനപ്രഘോഷണങ്ങളുടെ ശ്രവണവുമൊക്കെ മുഴങ്ങിയിരുന്ന ഈ പുണ്യഭൂമിയിൽ ഒരുപക്ഷെ കാലം വരുത്തിയ നിയന്ത്രണങ്ങൾ ചുരുങ്ങിയ ജനസമൂഹം കൂടി വന്ന് ബഹളം കുറഞ്ഞെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ആരവങ്ങൾ കുറഞ്ഞെങ്കിലും ചൈതന്യവും ആവേശവും
ഇന്നും ചോർന്നിട്ടില്ല, കുറഞ്ഞിട്ടില്ല. 99 വർഷത്തിൽ ദൈവം നടത്തിയ പരിപാലനത്തെ ഓർക്കുന്നവർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കുവാൻ ആശ്രമ സമൂഹത്തിന് ലഭിക്കുന്ന അവസരം ഏറ്റവും ഭാഗ്യമെന്ന് തന്നെ കരുതട്ടെ. ആശ്രമം 99 വർഷം, ബദേൽ ദിനം 99 വർഷം പിന്നിടുമ്പോൾ ആശ്രമം അടുത്ത ഈ ജനുവരി 11 100 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ പ്രാർത്ഥനയിലും അതിൻ്റെ തയ്യാറെടുപ്പുകളിലും ആശ്രമ സമൂഹം ഒന്നിച്ച് ഈ നാളുകളിൽ കഴിഞ്ഞ 2 മാസക്കാലമായി പലവിധ കമ്മിറ്റികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്, പല സഹകരണങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജ്ജമായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ വിലയേറിയ പ്രാർത്ഥനകളുണ്ടാവണമേ. 100 വർഷം പിന്നിടുമ്പോൾ അത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഏറെ പ്രൗഢഗംഭീരമായ പ്രവർത്തനങ്ങളോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിൽ ആശ്രയം വെച്ച് അഭിവന്യ തിരുമേനിയുടെ നിർദ്ദേശവും മഹായിടവകളുടെ ഔദ്യോഗിക ഭാരവാഹികളുടെ സഹകരണത്തോടുകൂടെ പല പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന പ്രാരംഭമായിട്ട് ആവശ്യപ്പെട്ടുകൊള്ളട്ടെ. എന്നാൽ അതോടൊപ്പം ആശ്രമ കമ്മ്യൂണിറ്റിയുടെ ഒരു പതിവനുസരിച്ച് അല്ലെങ്കിൽ നാളിതുവരെ സൂക്ഷിച്ചിരുന്ന ഒരു ചിട്ടയായ പ്രവർത്തന ശൈലി, ആവശ്യങ്ങൾ പറയുന്ന ഒരു രീതി ഇല്ല. എന്നാൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്നേഹിക്കുന്ന സഭാജനങ്ങളോട്, പ്രാർത്ഥിക്കുന്ന സഭാജനങ്ങളോട് ആവശ്യങ്ങൾ പറയുമ്പോൾ എങ്കിൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങൾ പലപ്പോഴായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വർക്കിംഗ് കമ്മിറ്റിയും ഒക്കെ കൂടുമ്പോൾ 1 വർഷം പിന്നിടുന്ന ഈ നമ്മുടെ 100 വർഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സഹകരണവും സാമ്പത്തിക സഹായവും ഉണ്ടായാലേ പറ്റുകയുള്ളൂ. നിങ്ങൾക്കറിയാം, 100 വർഷം പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്, ഏറെ കേടുപാടുകൾ വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ സാമ്പത്തികമായ പ്രതിസന്ധി മൂലം അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസ സമൂഹം നമ്മുടെ ആവശ്യങ്ങൾ എന്നും ഏറ്റെടുത്തിട്ടുണ്ട്. ബദേലാശ്രമത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സഭാജനങ്ങൾ ഈ ആവശ്യവും അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നതിലപ്പുറമായി നൽകുവാൻ കഴിയുന്ന നമ്മുടെ വിശ്വാസ സമൂഹം ബദേലാശ്രമത്തിൻ്റെ ആവശ്യങ്ങളെ കാര്യഗൗരവമായി കാണുകയും പ്രാർത്ഥിക്കുകയും സഭയായും വ്യക്തികളായും ഔദാര്യ ദാനങ്ങൾ നൽകുമ്പോൾ വളരെ അനുഗ്രഹകരമായി കാലത്തിനനുസൃതമായി നമ്മുടെ ഈ ആശ്രമ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന അപേക്ഷയും യാചനയുമായി അല്ലെങ്കിൽ ആവശ്യബോധവുമായി നിങ്ങളുടെ മുൻപിൽ ആശ്രമത്തെ പ്രത്യേകം ഇനിയുള്ള 1 വർഷം ഏറെ പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. ഞാൻ എൻ്റെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഈ 99 ബദേൽ ദിനത്തിൽ തിരക്കേറിയ ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിൽ 13 അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ബിഷപ്പ് റൈറ്ററും ഡോക്ടർ മലരി സാബുക്കോശി ചെറിയാൻ ബിഷപ്പ് തൻ്റെ 11 മാസക്കാലത്തെ തൻ്റെ പ്രവർത്തന നിരതമായ ജീവിതത്തിൻ്റെ യാത്രകളിൽ എല്ലാ സഭകളെയും എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ സംഘടനകളെയും ആത്മീയമായി ഭൗതികമായി ഉയർത്തുന്നതിൽ തൻ്റെ ശ്രദ്ധ എല്ലായിടങ്ങളിലും എത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. സ്വാഗത പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് 1 ആഴ്ചയിലധികം നീണ്ടു നിന്ന നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ സഭകളിൽ സന്ദർശിക്കേണ്ട അടിയന്തര ആവശ്യമുണ്ടായതുകൊണ്ട് അവിടുത്തെ തിരക്കേറിയ വളരെ ടൈറ്റ് ഷെഡ്യൂളിലായിരുന്നു അവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ. എങ്കിലും ദൈവം സുരക്ഷിതമായി നമ്മുടെ മഹായിടവകയുടെ ഉത്തരവാദിത്തങ്ങളിൽ തിരികെ എത്തിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കൃത്യസമയത്ത് കടന്നു വന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂത് ബദേലിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിച്ച് ശ്രേഷ്ഠമായ ദൈവവചന ശുശ്രൂഷിച്ച മഹായിടവക അധ്യക്ഷൻ റൈറ്ററും ഡോക്ടർ മലരി സാബുക്കോശി ചെറിയാൻ ബിഷപ്പിനോടുള്ള ഈ ആശ്രമ കമ്മിറ്റിയുടെ സ്നേഹത്തെ ഞാൻ പ്രദർശിപ്പിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ വിമൻ സുരക്ഷിപ്പിൻ്റെ പ്രസിഡന്റ് ബഹുമാനുള്ള ഡോക്ടർ ജെസി സാറ കോശി കൊച്ചമ്മ, നമുക്കെല്ലാം അറിയാം ഔദ്യോഗികമായി ഒരു ഡോക്ടർ ബിഷകൊര എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ വിവന്യ തിരുമേനിയോടൊപ്പം മഹായിടവകയുടെ സ്ത്രീജനസഖ്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ തന്നെ എല്ലാ ശുശ്രൂഷകളിലും തിരുമേനിയോടൊപ്പം പങ്കെടുത്ത് കൈത്താങ്ങൽ കൊടുത്ത് വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിലും ആശംസ അർപ്പിച്ച ബഹുമാനമുള്ള ജെസി സാറ കോശി കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളട്ടെ. താങ്ക് യു. ഇന്ന് ദൈവവചന ശുശ്രൂഷ നിർവഹിച്ചത് റവൻ ഡീക്കൻ സിസ്റ്റർ ലിസി സ്നേഹലതയാണ്.
ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി കൂടി ഞങ്ങളുടെ ബദേൽ ദിനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യം വന്ന പേരും അവസാനം വന്ന പേരും ബഹുമാനമുള്ള സിസ്റ്റർ ലിസി സ്നേഹലതയുടേതായിരുന്നു. മദർ പറഞ്ഞു, ഞാൻ തന്നെ ഇൻവൈറ്റ് ചെയ്തോളാം, തീർച്ചയായിട്ടും വരും, നമുക്കതൊരു സന്തോഷമാണ് എന്ന് പറയുകയുണ്ടായി. ഇന്നലെ രാത്രിയിൽ നടന്ന സ്തോത്ര ശുശ്രൂഷയിലും ഒരുക്ക ശുശ്രൂഷയിലും പങ്കെടുത്തു ബഹുമാനമുള്ള റവണ്ടിക്കൽ സിസ്റ്റർ ലിസി സ്നേഹലതയോടുള്ള ആശ്രമ സമൂഹത്തിൻ്റെ സ്നേഹത്തെയും ബഹുമാനത്തെയും നന്ദി അർപ്പിച്ചുകൊണ്ട് താങ്ക് യു. ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷയിൽ ചില ആഴ്ചകൾക്ക് മുൻപ് നിയോഗിതരായ നാല് വ്യക്തിത്വങ്ങൾ നമ്മളോട് പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനുള്ള റവൺ ഡോക്ടർ ഷാജന ഇടുക്കളയച്ചൻ മഹാ ഇടവകയുടെ രണ്ട് നിയോഗങ്ങൾ രണ്ട് കാലഘട്ടങ്ങളിലായി പലതേറ്റെടുത്തിനെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട രണ്ട് നിയോഗങ്ങൾ വൈദിക സെക്രട്ടറിയായി പ്രിയപ്പെട്ട അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അച്ഛനോട് ചേർന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നതിന് 16 വർഷം മുമ്പ് എനിക്ക് അവസരം ലഭിച്ചു. വീണ്ടും അച്ഛൻ മഹായിടവക ട്രഷററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ രണ്ട് ഇലക്ഷനുകളിലൂടെ വൈദിക സെക്രട്ടറി സ്ഥാനത്തും ട്രഷററായിട്ടും തിരഞ്ഞെടുത്ത പ്രിയമുള്ള ഷാജിൻ ഇടുക്കളയച്ചൻ്റെ സാന്നിധ്യം ഈ സമൂഹത്തിനേറെ സന്തോഷമാണ്. സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ അച്ഛനെ ഞങ്ങളുടെ നന്ദിയുടെ ആദരവുകൾ ഞങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു അച്ഛൻ. ബഹുമാനമുള്ള നെൽസൺ ചാക്കോ അച്ഛൻ, ഒരുപക്ഷെ അച്ഛൻ വഹിച്ച സ്ഥാനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അച്ഛൻ ആദ്യമേ ട്രഷററായി, ഇപ്പോൾ വൈദിക സെക്രട്ടറിയായി. ഇപ്പോൾ രണ്ടുപേരും രണ്ട് കാലഘട്ടങ്ങളിൽ ഒരേ ഉത്തരവാദിത്തങ്ങൾ ചെലവഴിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ സമൂഹത്തോട് ഏറെ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛൻ്റെ. പ്രത്യേകം നമുക്കറിയാമല്ലോ, നമ്മുടെ പട്ടക്കാരിൽ ഏറെ ചരിത്രബോധം വ്യക്തതയോടുകൂടെ അറിയാവുന്ന ഒരു ബഹുമാനമുള്ള പട്ടക്കാരൻ നെൽസൺ ചാക്കോ അച്ഛൻ. അച്ഛനെ ഞങ്ങളുടെ സൂമനീർ അതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ സേവനം ഞങ്ങൾ അതിലും ആവശ്യപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ ക്രമീകരിച്ച് വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഈ ശുശ്രൂഷ പങ്കേറുന്നതിൽ സന്തോഷമുണ്ട്. എത്രയും സ്നേഹത്തോടും ബഹുമാനത്തോടും അച്ഛൻ്റെ സാന്നിധ്യം ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നന്ദി അർപ്പിച്ചുകൊള്ളട്ടെ. താങ്ക് യു അച്ഛൻ. ബഹുമാനമുള്ള ജേക്കബ് ഫിലിപ്പ് സാറ് ഓർമ്മിപ്പിച്ചല്ലോ, ഈ സ്ഥാപനവുമായി ഏറെ അടുത്ത തൻ്റെ ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ, തൻ്റെ വിശ്വാസ ജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ വളരുന്നതിൽ ഏറെ കോൺട്രിബ്യൂഷൻ ഇവിടെ നിന്ന് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ലഭ്യമായിട്ടുണ്ട്. സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ആശ്രമ പ്രസ്ഥാനത്തിൻ്റെ നന്ദി അർപ്പിച്ചുകൊള്ളട്ടെ. താങ്ക് യു. ബഹുമാനമുള്ള ഫിലിപ്പ് എം വർഗീസ് സാറ് ഒരു പക്ഷേ 16 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആരംഭിച്ച പ്രിയമുള്ള റോഷനയാൻ്റെ സഭയിൽ ഇടവപ്പെട്ടക്കാരനായിട്ട് ഞാൻ സേവനം ചെയ്ത നാളു മുതൽ ഏറെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് പുലർത്തുവാൻ സൗഹൃദം പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ചുമതല ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ ഈ ആവശ്യം ഇന്നത്തെ ശുശ്രൂഷയെ പങ്കെടുക്കണമെന്ന ആവശ്യം അറിയിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ മഹായിടവക രജിസ്ട്രാർ ഫിലിപ്പം വർഗീസ് അവരോടുള്ള ഈ സമൂഹത്തിൻ്റെ സ്നേഹത്തെ അറിയിച്ചു കൊള്ളട്ടെ. താങ്ക് യു. ഈ ജില്ലയുടെ ചെയർമാൻ ബഹുമാനമുള്ള എബ്രഹാം സി പ്രകാശച്ചൻ വളരെ സജീവമായി ജില്ലയെ നയിക്കുകയും ഈ ആശ്രമ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവ സാന്നിധ്യമായി ഇടപെടുകയും ചെയ്യുന്ന പ്രിയമുള്ള എബ്രഹാം സി പ്രകാശച്ചനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. താങ്ക് യു. ബഹുമാനമുള്ള സബിത സലീം ഈ വാർഡ് മെമ്പറാണ്. ഇതിന് മുൻപുണ്ടായിരുന്ന വാർഡ് മെമ്പറും എല്ലാ കാലഘട്ടങ്ങളിലും ഇവിടെ ഉണ്ടായിരുന്നവർ ഈ നമ്മുടെ ആശ്രമത്തോട് എന്നും സൂക്ഷിക്കുന്ന സ്നേഹമുണ്ട്. അവരുടെ സാന്നിധ്യം നമുക്കേറെ സന്തോഷമാണ്. ഇന്ന് നമ്മോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് വാർഡ് കൗൺസിലർ തൻ്റെ ആശംസകൾ അർപ്പിക്കുകയുണ്ടായി. സബിത സലീം അവരുടെ ആശ്രമത്തിൻ്റെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. താങ്ക് യു. നമ്മുടെ ആശ്രമത്തിൻ്റെ മദർ സിസ്റ്റേഴ്സ് ശാന്തമ്മ ജോസഫ് കൊച്ചമ്മ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരുപക്ഷെ ഈ ആശ്രമം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ബൗണ്ടറിക്കുള്ളിലല്ല നിൽക്കുന്നത്, ആന്ധ്രയിലുള്ളതും സെനാന ഹോസ്റ്റലിൻ്റെയും ഒക്കെ ചുമതലകൾ വഹിക്കേണ്ടതായിട്ടുണ്ട്. വലിയ ഭാരിച്ചം ഉത്തരവാദിത്വം, രണ്ട് സ്കൂളുകളുണ്ട്, ഇതിനകത്ത് മറ്റ് പല ഓർഗനൈസേഷൻസുണ്ട്. അതിൻ്റെ എല്ലാം ചുമതല പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായി ക്രമീകരിച്ചത് പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ നേതൃത്വമാണ്. സിസ്റ്റർ ശാന്തമ്മ ജോസഫ് മദറിനോടുള്ള സ്നേഹത്തെ അറിയിച്ചു കൊള്ളട്ടെ. താങ്ക് യു. നമ്മുടെ അസിസ്റ്റൻ്റ് മദർ അന്നമ്മ മാത്യു കൊച്ചമ്മ ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയിലൂടെ കൈകാര്യം ചെയ്യുന്നത് പ്രിയമുള്ള അന്നമ്മ മാത്യു കൊച്ചമ്മയാണ്. കൊച്ചമ്മയോടുള്ള സ്നേഹത്തെ അറിയിച്ചു കൊള്ളട്ടെ. താങ്ക് യു. പ്രിയമുള്ള ഷാജിൻ വി ഡാനിയലച്ചനാണ് ചാപ്ലയനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ആത്മീയ ശുശ്രൂഷകൾ സജീവ സാന്നിധ്യമായി കഴിഞ്ഞ 3 വർഷം പ്രിയപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം 3 വർഷമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളട്ടെ. ഹ്യൂമൻ സൊല്യൂഷൻ്റെ ഭാരവാഹികളായി പ്രവർത്തിക്കുന്ന പ്രിയമുള്ള മിസസ് ജെസി ചെറിയാൻ കൊച്ചമ്മയും സെക്രട്ടറിയായ പ്രിയമുള്ള ഡോളി ജോണി കൊച്ചമ്മയും പങ്കെടുക്കുന്നുണ്ട്. അവരോട് രണ്ടുപേരിലുമുള്ള സ്നേഹത്തെ അറിയിച്ചു കൊള്ളട്ടെ. താങ്ക് യു.
സി ചെയർമാൻമാർ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, ബഹുമാനമുള്ള പട്ടക്കാർ പങ്കെടുക്കുന്നുണ്ട്, സഭാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരോട് എല്ലാവരുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളട്ടെ. ബഹുമാനമുള്ള ജിമിൻ തമ്പിയച്ഛൻ ബിഷപ്പ് ചാപ്ലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു, അച്ഛനോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളട്ടെ. ഡയസിസിൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ സിനഡ് മെമ്പേഴ്സും ഇതിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ സാന്നിധ്യം, നിങ്ങൾ ഈ ആശ്രമത്തോട് കാണിക്കുന്ന സ്നേഹം എല്ലാം ഏറ്റവും സന്തോഷമുള്ളതാണ്. നിങ്ങളോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളട്ടെ. എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും ചില ദിവസങ്ങളായിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇത്രയും അനുഗ്രഹകരമായിട്ട് നടത്തുവാൻ ഇടയായിത്തീരുന്നത്. എല്ലാ സിസ്റ്റേഴ്സിനോടുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് കടന്നു വന്ന ലീല മാത്യു സിസ്റ്ററിനോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളട്ടെ. ഗായകസംഘങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ മാറ്റുകൂട്ടുന്നതിന് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയുണ്ടായല്ലോ. നിങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആശ്രമ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ സജീവമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തത് അവരാണ്. അവരോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ സജീവമായി ഈ പ്രോഗ്രാം ലൈവ് സ്ട്രീമിംഗ് നടത്തി അവർ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്തവരുണ്ട്. ആൽഫ ടെക്കനോടും സുധീരനാണ് സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്തത്. നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയും ചെയ്യുന്നു. കൗൺസിലറിനൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മെൽവിൻ പി വർഗീസാണ് ഇന്ന് ഓർഗൻ പ്ലേ ചെയ്ത് കിടങ്ങറ സഭയുടെ ചുമതലയും ചങ്ങനാശ്ശേരി യൂത്ത് സെൻറ്ററിൻ്റെയും ചുമതല വഹിക്കുന്നത് മെൽവിനാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹം. പ്രത്യേകിച്ച് ജസീന സിസ്റ്ററാണ് പ്രോഗ്രാം കോമ്പയർ ചെയ്തത്. നന്ദിയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളട്ടെ. ഇതിനുശേഷം ഉച്ചഭക്ഷണമുണ്ട്. കൂപ്പൺ എടുത്തിട്ടുള്ളവരെല്ലാവരും ഇവിടെ ബാക്കിൽ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഡെസ്കും ബെഞ്ചുകളോ ഈ കസേരകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഭക്ഷണ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കുചേർന്നിട്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛ. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ബഥേലാശ്രമത്തിൻ്റെ അഭ്യുദയകാംക്ഷയും സ്നേഹിതനും സഹായകനും അതിലുപരി തിരുവല്ല വൈദിക ജില്ലയുടെ ചെയർമാനുമായ ബഹുമാനപ്പെട്ട പ്രകാശ് ജോർജ് അച്ഛനെ സമാപന പ്രാർത്ഥനയ്ക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിത്യനായ ദൈവമേ സ്വർഗ്ഗപിതാവേ, നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 99 വർഷങ്ങൾ ഈ സ്ഥാപനത്തെ അവിടുന്ന് വഴി നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഇന്ന് കർത്താവെ ഒന്നിച്ചു കൂടി വന്ന് ഓർമ്മ പുതുക്കുവാനും ആരാധനയുടെ നിമിഷങ്ങൾക്കായും കൂട്ടായ്മയുടെ നിമിഷങ്ങൾക്കായിട്ടും ഒക്കെ സ്തോത്രം ചെയ്യുന്നു. അടുത്ത മാസത്തെ 100-ാമത്തെ വർഷത്തിൻ്റെ കർത്താവെ പരിപാടികൾ ക്രമീകരിക്കുമ്പോൾ എല്ലാം ഉചിതമായി നടക്കുവാൻ സഹായിക്കണമേ. ഇവിടുത്തെ മദറിന് വേണ്ടിയും എല്ലാ സിസ്റ്റേഴ്സിന് വേണ്ടിയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായടവ അധ്യക്ഷന് വേണ്ടിയും മഹായടവയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിൽ ആദ്യോടൊന്നം സംബന്ധിച്ചവർക്കായിട്ടും സ്തോത്രം. എല്ലാവരെയും സഹായിക്കുകയും വഴി നിർത്തുകയും ചെയ്യണമേ. ആവശ്യമായ കൃപകളാൽ നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മെസ്സിയുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹവാസം കാവൽ നാം ഏവരോടും ബഥേലാശ്രമത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും വിശേഷ ജൂബിലി ക്രമീകരണങ്ങളോടും കൂടെ നിരന്തരം ഉണ്ടായിരിക്കുമാറാകട്ടെ. കൂപ്പൺ എടുത്തിട്ടുള്ളവർക്കെല്ലാം ഭക്ഷണം അവിടെ ലഭ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. താങ്ക് യു.